പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല രാത്രിയിൽ നിങ്ങളോട് ഒന്നിച്ച് വീണ്ടും കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ ദൈവമായ കർത്താവ് ഇങ്ങനെ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ കർത്താവിന്റെ ദാസൻ, കടന്നു വന്ന ദൈവദാസന്മാര്, ദൈവമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ചൊല്ലുന്നു. ഈ രാത്രിയിൽ ദൈവത്തിന്റെ അരുളപ്പാടുകളെ കേൾക്കുവാൻ വളരെ ആഗ്രഹത്തോടെ ആവേശത്തോടെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചിന്തയ്ക്ക് ആധാരമായി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12 മുതൽ തീർത്തുള്ള വേദഭാഗങ്ങൾ ആമേൻ നമുക്ക് വായിക്കാം. വെളിപ്പാട് 20-12 മുതലുള്ള വേദഭാഗങ്ങൾ ആമേൻ. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് അടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. അവൻ ശ്രദ്ധിക്കണേ, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. അപ്പൊ ഈ മരണവും പാതാളത്തെയും എടുത്ത് തീപ്പൊയ്കയിലോട്ട് തള്ളണമെങ്കിൽ അപ്പൊ ഈ മരണവും പാതാളവും അല്ലേ തീപ്പൊയ്ക എന്നൊരു ചിന്ത വരും. അല്ല, അതെങ്ങനെയായിരുന്നു വേറെ വ്യത്യാസം? ഇന്നത്തെ വിശദീകരിക്കാം. വായിക്കാം. ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. ശ്രദ്ധിച്ച്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും. വാക്കിന്റെ ആഴങ്ങളിലേക്ക് ശ്രദ്ധിക്കണം. അവിടെ മുഖപക്ഷം നമുക്ക് പ്രിയപ്പെട്ടവർ ഒത്തിരി പേരൊക്കെ ഉണ്ടാവും, നമുക്ക് വളരെ പ്രിയമൊക്കെ തോന്നും. പക്ഷേ ദൈവത്തിന് മുഖപക്ഷം. ചിലരെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അശ്രേ ദൈവം നിങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്തെന്നറിയാവോ? എന്താ സിനിമയിലേക്ക് വന്നോണം. ദൈവത്തിന് മുഖപക്ഷം ഉണ്ടോ? ഇതൊക്കെ നമ്മുടെ ബാലിശമായ ചിന്താഗതികളാ. മുസ്ലിം എന്ന് വന്നോണ്ട, ഹിന്ദു എന്ന് വന്നോണ്ട, സി ദൈവത്തിന് തോന്നിയത് കാണിച്ച് നടക്കുന്നവർ ഏത് വിഭാഗത്തിൽ നിന്ന് വന്നാലും ഉപയോഗിക്കാൻ പറ്റുമല്ലോ. ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ ദൈവകരത്തിൽ സമ്പൂർണമായിട്ട് അങ്ങ് കൊടുത്താൽ മതി. ദൈവകരത്തിൽ, കർത്താവ് എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊരു പൊട്ടനായെന്ന നിലയിൽ ദൈവസന്നിധിയിൽ പൊട്ടനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ടാ കർത്താവിന് വചനം പറയുന്നവൻ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായവനെ തിരഞ്ഞെടുത്തു. ജ്ഞാനികൾക്ക് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് ചില വെളിപ്പാടുകളെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് മുഖപക്ഷം ഇല്ല. അനുഗ്രഹിക്കുന്നതിലായാലും ഉപയോഗിക്കുന്നതിലായാലും മുഖപക്ഷമില്ല, തള്ളിയിടുന്നതിനും മുഖപക്ഷമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മള് അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടേതായ ഈ ചില ചിന്താഗതികളൊക്കെ മാറ്റണം. അതുകൊണ്ട് എന്നെ ഉപയോഗിക്കാനോ എനിക്കൊന്നും അർത്ഥമൊന്നുമല്ല. എനിക്കാണെങ്കിൽ സത്യം പറയാം, ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കുന്ന സമയം പ്രസംഗം കണ്ടു കഴിഞ്ഞാൽ എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോലും ആരും വരത്തില്ല, കാര്യം പേടിയ. എന്നാ പ്രസംഗം കഴിഞ്ഞ് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇവരെ എല്ലാം പേടിയുള്ള സ്തോത്രം. സത്യമായും പറഞ്ഞു, അവർ അതിശയോക്തി പറഞ്ഞല്ല, പ്രസംഗം കഴിഞ്ഞ് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇവരെ ആരെ മുഖത്തുപോലും നോക്കാൻ പേടിയ. കാര്യം ഇവരെല്ലാം ഡിഗ്രി എടുത്തവരും പഠിച്ചവരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെക്കാൾ വലിയ ആളായതുകൊണ്ട് അല്ല നമ്മൾ പ്രസംഗിക്കണം. പ്രസംഗിക്കാൻ ദൈവം ഏൽപ്പിക്കുന്ന ഒരു അധികാരം. അത് പ്രസംഗിച്ചു കഴിഞ്ഞിരുന്നാൽ നമുക്കൊന്നുമില്ല, ദൈവസന്നിധിയിൽ ഒന്നുമില്ല, ഏറ്റവും താഴ്ന്നിരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് കാരണം എന്താ? പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ദൈവത്തിന് മുഖപക്ഷം, ദൈവത്തിന് മുഖപക്ഷമില്ല. അതുകൊണ്ട് ആ മുഖപക്ഷമില്ലാത്ത ദൈവം അടിവരയിട്ട് എഴുതി വെച്ചിരിക്കുന്ന വാക്കാണ് ഏത്? ആവൻ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും. പാസ്പോർട്ടിൽ പേരില്ലാത്തവനെ അല്ല, പാൻ കാർഡിൽ പേരില്ലാത്തവനെ അല്ല, ഇലക്ഷൻ കാർഡിൽ പേരില്ലാത്തവനെ അല്ല, ആധാറിൽ പേരില്ലാത്തവനെ അല്ല,
പുസ്തകത്തിലും പേരുണ്ടായിട്ടും ജീവന്റെ പുസ്തകത്തിൽ പേരില്ലയോ, തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പൊ ഈ തീപ്പൊയ്കതൊക്കെ പണ്ടുള്ള ആൾക്കാരുടെ തീപ്പൊയ്ക എന്ന് പറഞ്ഞാൽ അവർക്കൊന്ന് കേട്ടാൽ തന്നെ ഭയങ്കര പേടിയാണ്. ഇപ്പൊ ഈ തീപ്പൊയ്ക എന്ന് കേട്ടാലൊന്നും ആർക്കും വലിയ പേടിയോ അല്ലെങ്കിൽ ഒന്നുമില്ല. കാര്യം തീപ്പൊയ്കാലും വലിയ ബോംബുകൾ ഉടക്കാൻ നമ്മൾ ജീവിക്കുന്ന എന്നുള്ളതാ ഒരു കാര്യമാണ്. രണ്ടാമത്തൊരു വിഷയം, ഈ തീപ്പൊയ്കായത് ഇതിനകത്തൊക്കെ എന്തുവാവോ ഒന്ന്. എന്നാ നിങ്ങൾ ചിന്തിക്കണം, വീട്ടിനകത്ത് ഒരു ഒരു ചായ ഇടുന്ന സമയത്ത് കൊച്ചിന്റെ വിരല് ഒന്ന് പൊള്ളിയാൽ ഉടനെ ഓ മമ്മി പേസ്റ്റ് എന്തൊക്കെ ചോദിച്ചു നമ്മള് അവിടെ കിടന്ന് ഓട്ടം കൂടുന്ന നമ്മളാണ്. ഉള്ള കാലത്തോളം ഇവിടുത്തെ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. 70 ഏറിയ 80 അതിന് മുമ്പ് പോകും. ഇപ്പൊ അത്രയും പേരൊന്നും പോകുന്നുമില്ല. അപ്പോ അതുകൊണ്ട് ഇവിടുത്തെ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. എന്നാൽ ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്തൊരു കാലത്തോളം ചെറിയ പൊള്ളിയൊള്ളലല്ല, കെടാത്ത തീയും ചാകാത്ത പുഴുവും കത്തുന്ന പൊയ്കക്കകത്ത്. അവിടെ അവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞാൽ വലിയ രസമാണ്. കാര്യം ചിലർക്കൊരു ശീലമുണ്ട്, ബെഡില്ലാതെ അവർക്ക് ഉറങ്ങാൻ ഒക്കത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് പ്രത്യേകം ബെഡ് അവിടെ ഉണ്ട്. ഏത് കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, അതാ ബെഡ്. അതെ, സ്വാതന്ത്ര്യം. ചിലർക്ക് എത്ര തണുപ്പായാലും ചൂടായാലും തലവഴി മൂടാതെ ഉറങ്ങാനൊക്കെ അങ്ങനെ പുതപ്പുമുണ്ട്. ഏത് കൃമികൾ അവർക്ക് പുതപ്പായിരിക്കും. വായിച്ചിട്ടുണ്ടോ ഇതുവല്ലോ എവിടാ? ആമേൻ. അപ്പൊ അതുകൊണ്ട് അവൻ വളരെ കൃത്യമാ, ഒരു മുഖപക്ഷവും ഇല്ല, തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ ഈ തീപ്പൊയ്കയിൽ പോയി വീഴാതിരിക്കേണ്ടതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇച്ചിരി വിഷമം ഉണ്ടായാലും വേണ്ടിയില്ല, ഇച്ചിരി വേദന ഉണ്ടായാലും വേണ്ടിയില്ല എന്ന് കരുതി ഇതൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾ മക്കളെ അടിക്കുന്നത് കൊല്ലാൻ വേണ്ടി അടിക്കുന്നവരാരുമില്ല. അഥവാ ഒരു തല്ല് കൊടുത്താൽ പോലും ഉള്ളം കൊണ്ടൊന്ന് വിഷമിക്കും, അയ്യോ എൻ്റെ കുഞ്ഞിനെ ഞാൻ തല്ലി എന്നാലും വേണ്ടിയില്ല, നാളെ അവൾ നന്നായി വരാൻ വേണ്ടി അവൻ നന്നായി വരാൻ വേണ്ടി എന്നൊരു ആശ്വാസം മാതാപിതാക്കൾക്കുണ്ട്. ഇതുപോലെയാ നമ്മൾ ചില കാര്യങ്ങൾ പറയും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അത് പറയുന്നതിൻ്റെ കാരണം, ആമേൻ, നിങ്ങളാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഈ ചിന്തയിലേക്ക്, ഈ കുറിവാക്യത്തിലേക്ക് നമുക്ക് തിരിച്ചെത്തുമ്പോഴാണ് പ്രസംഗം അവസാനിക്കുന്നത്. വേഗത്തിൽ തിരിച്ചെത്താൻ ഞാൻ ശ്രമിക്കാം. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രത്യേകിച്ച് ഒരു കാര്യം, ദൈവസഭയുള്ള ബന്ധത്തിൽ വർഷങ്ങളായി ഞാൻ പിന്നെ നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ ഒത്തിരി കൺവെൻഷനിലായിട്ട് ഞാൻ പ്രസംഗിക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ എല്ലാം പ്രസംഗിക്കുമ്പം നമ്മുടെ പാട്ട് പാടുന്ന പിള്ളേരെല്ലാം ഈ പാട്ട് പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ പുസ്തകം ഒരെണ്ണം കൊണ്ടു നടക്കുമായിരുന്നു, ഇപ്പോൾ കൊണ്ടു നടക്കണ്ട, ഇതിനകത്ത് ഇങ്ങനെ തോണ്ടുന്ന ഉടനെ പാട്ട് വരും. അപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ട് തോണ്ടി തോണ്ടി പാടും. അപ്പോൾ അതിനകത്ത് ഈ പിന്നെ പാട്ടായാലും പിന്നെ ബൈബിൾ വാക്യമായാലും അത് വായിക്കുന്ന ഒരു സംഭവം വേഴ്സസ് വ്യൂ എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത് ആരായി തല, ഇത് ആര് കണ്ടുപിടിച്ചിടാന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. ആമേ. പക്ഷേ ആ തല ഇവിടെ ഉള്ളയാന്ന് ഇന്നലെ അറിഞ്ഞത്. സ്തോത്രം. നോ, കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. സ്തോത്രം. ഇതൊക്കെ ഇവിടെ വെച്ചോണ്ടിരുന്നാൽ മതിയോ? നാട്ടിലൊക്കെ അറിയണ്ടേ? ഞാൻ പോയി അറിയിച്ചോളാം, ധൈര്യമായിട്ടിരിക്കും. സ്തോത്രം. അപ്പോൾ ഏതായാലും ആമേൻ. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട, അതൊരു വലിയ ശുശ്രൂഷയാണ്. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. അഭിനന്ദനം അർഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് ചിന്തയിലേക്ക് വരാം. ആമേൻ. ഈ അന്ത്യകാലത്ത് ലോകസംഭവങ്ങൾ മുഴുവൻ വിരൽ ചൂണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിൽ ഞാൻ തുടക്കത്തിലേക്ക് പോകുന്നില്ല, കാരണം കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പ്രസംഗിച്ചു അത് തന്നെ പറഞ്ഞിട്ട് സമയം കളയാതിരിക്കാൻ വേണ്ടിയാണ്. ആമേൻ. തുടക്കം നമുക്കറിയാം. ആദാമിനെ ഔവ്വായെയും ഏദൻ തോട്ടത്തിലാക്കി വെച്ചു. അവർ ദൈവത്തോട് മറുതലിച്ചു, പാപം ചെയ്തു. പാപം ചെയ്തു ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു. ആത്മീയ മരണം സംഭവിച്ചു അവർക്ക്. ആമേൻ. ദൈവം രക്ഷാമാർഗം രംഗത്ത് വെച്ചു. ദൈവം നീതിമാനാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ദൈവത്തിന് പിന്നെ കോംപ്രമൈസ് ഒന്നുമില്ല. നമ്മളാ വിചാരിക്കുന്നത് എന്തെങ്കിലും അങ്ങ് കോംപ്രമൈസ് ഒക്കെ വരുത്തുമോ എന്ന ചിന്ത വെറുതെയാ. തമ്പുരാൻ നീതിമാനാണ്, ഒരു കാര്യം പറഞ്ഞു പോയാൽ അത് പറഞ്ഞതാ, പിന്നെ അതിനകത്ത് മാറ്റമൊന്നുമില്ല. ആമേൻ. അപ്പോൾ അതുകൊണ്ട് ആമേൻ. ദൈവം പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ദൈവം മനുഷ്യർക്ക് രക്ഷാപദ്ധതി രംഗത്ത് വെച്ചു. അതിലൊന്നാണ് നോഹയുടെ പെട്ടകം. ആമേൻ. നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം വളരെ ആധികാരികമായി മനസ്സിലാക്കേണ്ടിയ ഒരു കാര്യമുണ്ട്. ഇന്നത്തെ ആത്മീയ കോളത്തിൽ ആമേൻ, ഒരു പക്ഷേ ഈ ഈ പലവിധമാകുന്ന പഠിപ്പിക്കലുകളൊക്കെ മീഡിയ വഴി പല നിലയിലൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ആമേൻ. അതെല്ലാം മനസ്സിലാക്കുമ്പോൾ ഭൂരിഭാഗം പേരും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ അമേരിക്ക വന്നതിന് ശേഷവും ഒന്ന് രണ്ട് പാസ്റ്റർമാരെന്ന് പറയുന്നവരുടെ നാവിലൊന്നും കൂടെ കേട്ട ഒരു വാക്കുണ്ട്. എന്തെന്നറിയാമോ ആമേ? അവർ പറയുന്നത്, നമ്മളിതൊക്കെ പറയുന്നു, നമ്മളെ ചർച്ചിലൊക്കെ എത്ര പേരായി വരുന്നേ. പാസ്റ്റർമാരാ പറയുന്നു, ഓർക്കണം. നമ്മുടെ ചർച്ചിലൊക്കെ എത്ര പേരാണ് വരുന്നത്? ഈ നമ്മൾ ഈ ദുരുപദേശം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ പിള്ളേരൊക്കെ അവരുടെയൊക്കെ അടുക്കൽ എത്ര ആയിരങ്ങളാണ് പോകുന്നതെന്നറിയാമോ? ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇവർ പഠിച്ചു വച്ചിരിക്കുന്നത് ആൾ കൂടുന്നത് ആത്മീയമാണെന്നാണ്. മനസ്സിലായോ?
ഏത് വിധത്തിലായാലും വേണ്ടിയില്ല, ആള് കൂടിയാൽ മതി. ആള് കൂടുന്നത് ആത്മീയമാണെങ്കിൽ ശബരിമലയ്ക്ക് പോയാൽ പോരെ, ഉണ്ടെന്നില്ല. ഇവിടെ ആള് കൂടുന്ന എത്ര സ്ഥലങ്ങൾ അമേരിക്കയിലുണ്ട് എനിക്കാ പറയാൻ അറിഞ്ഞുകൂടാത്ത, നിങ്ങൾക്കറിയാമല്ലോ എത്ര സ്ഥലം ആള് കൂടുന്നുണ്ട്, അവിടെ പോയിരുന്നാൽ പോരെ. അപ്പൊ ഏത് വിധത്തിലായാലും ആള് കൂടുന്നത് ആത്മീയമാണ്. ഞങ്ങൾ ഇത്ര പേരുണ്ട്, ഓ ഞങ്ങളുടെ ഒരിക്കൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഒരുത്തൻ എന്നോട് ചാറ്റ് ചെയ്തിട്ട് പറഞ്ഞ, നീയൊക്കെ എന്തിക്കോസ് എന്നും പറഞ്ഞ് നടക്കുന്നു, ഞങ്ങളുടെയൊക്കെ പള്ളി വന്ന് നോക്കണം, നിങ്ങളുടെ അവിടെ എത്ര 35-50 പേരുന്ന് കൊട്ടുവാ. ആ ഞാൻ പറഞ്ഞു അതെ, ഞങ്ങളുടെ കുറച്ച് 50-70 പേരും ഉള്ളൂ. ആ ഞങ്ങളുടെ അടുത്ത് വന്ന് നോക്ക്, 1000 വന്ന് മറിയുവാന്ന് പറഞ്ഞു. ഞാനും തിരിച്ചൊരു മറുപടി കൊടുത്തു, ലഗ്യോൻ 6000 ഉണ്ടായിരുന്നു, പോടാന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ എന്താ ആമ, ഈ ഒരു ഗുണവും ഇല്ലാത്ത, മാനസാന്തരമില്ലാത്ത 1000 വന്ന് പള്ളി നിറഞ്ഞു. ഗുണമുണ്ട് ഇല്ലെന്നല്ല, സഞ്ചി നിറയും, പള്ളി നിറഞ്ഞാൽ സഞ്ചി നിറയും. അപ്പോൾ അത് ഗുണമുണ്ട്, ഗുണമില്ലെന്നല്ല പറഞ്ഞ. പക്ഷേ ആത്മീയമായി ആമ ആള് കൂടുന്നതിൽ പ്രസാദിക്കുന്ന ദൈവം വിശുദ്ധ വേദപുസ്തകത്തിലില്ല. അതിൻ്റെ ഒരു തെളിവ് മാത്രം പറയാൻ ഞാൻ ആ പെട്ടകം ഒന്ന് എടുക്കുക, നോഹയുടെ പെട്ടകം. ആമ നോഹയുടെ പെട്ടകം തമ്പുരാൻ നിർമ്മിക്കാൻ നിർമ്മിച്ചു. അതിനകത്ത് ആമ തമ്പുരാൻ പറഞ്ഞു, ഇറങ്ങി പ്രസംഗിടാന്ന് അല്ലേ, നീതിപ്രസംഗിയായ നോഹ എന്ന പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഉറപ്പാ, പ്രസംഗിക്കാത്തവനെ പ്രസംഗിക്കാനെന്ന് ദൈവാത്മാവ് വിളിക്കത്തില്ല. അപ്പോൾ നീതി പ്രസംഗിയായ നോഹ എന്ന് പരാമർശിക്കണമെങ്കിൽ നോഹ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു. ആ ജലപ്രളയമാകുന്ന ന്യായവിധി വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കാരണം ഒരറിയിപ്പ് കൊടുക്കാതെ ഇവരെ നശിച്ചു പോയാൽ അതിന് ഉത്തരവാദിത്വം പറയാനൊക്കത്തില്ല. അതുകൊണ്ട് ഇവരറിഞ്ഞിരിക്കണം ദൈവത്തിൻ്റെ നീതി അതാ. ഇന്ന് സുവിശേഷം പറയുന്നതിൻ്റെ കാര്യവും അത് തന്നെ. ഇതെന്തിനാ സുവിശേഷം പറയുന്നത്? ഈ കേൾക്കുന്നവനെല്ലാം വരുമെന്ന് വരത്തില്ല, തമ്പുരാനും അറിയാൻ വരത്തില്ലെന്ന്. പക്ഷേ ഇതാരും അറിഞ്ഞില്ല എന്ന് പറയാതിരിക്കേണ്ടതിന് ഇത് പറയണം. അത് ദൈവത്തിൻ്റെ നീതിയിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാ ജലപ്രളയം വരാൻ പോകുന്നു. നിങ്ങൾക്കെല്ലാം സൺഡേ ക്ലാസ്സിലെ കുഞ്ഞിന് വരെ അറിയാവുന്ന കഥയാ. ഒരെണ്ണം എന്ത് ചെയ്തില്ല, പെട്ടകത്തിൽ കയറിയില്ല, കയറിയില്ല. ആമേ ഇത്രയും പ്രസംഗിച്ചു അവിടെ നിന്നുകൊണ്ട്. ഒന്ന് രണ്ട് ചിന്ത ഞാൻ പറയാം. ആമേ ഈ തൊണ്ട കീറി അങ്ങോട്ട്, അയ്യോ ജലപ്രളയം വരാമെന്ന് കയറി എല്ലാവരും പരിഹസിച്ച്, പിന്നെ വട്ടാണോ തലയ്ക്ക് തോന്നില്ല കാര്യം. എന്താ ഇവൻ പറയുന്നത്? എന്തോ വരുന്നെന്നാ മഴ, എന്ത് വരുന്ന മഴ. അന്ന് വരെ ഈ ജനം ഇങ്ങനൊരു സാധനം എന്ത് ചെയ്തിട്ടില്ല. മഴയെന്ന് പറഞ്ഞാൽ എന്തുവാന്ന് എഴുതി കാണിച്ചാൽ പോലും ജനത്തിന് അറിയത്തില്ല. കാരണം എന്താ, അന്ന് വരെ ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിയ എല്ലാം നനച്ചുകൊണ്ടിരിക്കുന്നത്, മഴയില്ല. മഴയില്ലാത്ത കാലത്ത് എന്തോ വരാൻ പോകുന്നു പറയുന്നേ. ഇതുപോലെ വിട്ടിത്തരം വേറെ ഉണ്ടോ പൊട്ടൻ ചുമ്മാ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു, ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞ് ജനം പരിഹസിച്ചിരിച്ചു. എന്നാൽ ഇങ്ങേർക്കൊരു ചിന്ത ഇങ്ങനെ വന്നോ, ഇത്രയും നാള് ഞാൻ ഇത്രയും വർഷം ഇറങ്ങി ഇന്ന് അണ്ട മഴ വരുന്നേന്ന് പ്രസംഗിച്ചിട്ട് ഒരെണ്ണം പോലും കയറിയില്ലല്ലോ. ഇനിയിപ്പോൾ ഒരേ വിഷയം തന്നെ പ്രസംഗിക്കുന്നുണ്ടായിരിക്കുമോ? ഇനിയിപ്പോൾ ഒന്ന് വിഷയം ഒന്ന് മാറ്റി പിടിക്കാം, കാറ്റാക്കാം. ഉണ്ടാരും മിണ്ടുന്നില്ലേ? ഇതെല്ലാം ഇന്നത്തെ ചിന്താഗതികൾ ഞാൻ പറയുവാ. എട്ടാ രക്ഷിക്കപ്പെടണമെന്ന് പറയേണ്ടടുത്ത് പകരം വേറെ ഏത് വാക്ക് വെക്കും? രക്ഷിക്കപ്പെടണം. സ്നാനപ്പെടണമെന്ന് പറയേണ്ടടുത്ത് പിന്നെ എന്തോ നമുക്കും ഇറങ്ങി ഒന്ന് കുളിച്ചിട്ട് വാ എന്ന് പറയാൻ ഒക്കുമോ? സ്നാനപ്പെടണമെന്ന് പറയണം, സ്നാനപ്പെടണമെന്ന് തന്നെ പറയണം. ആത്മാവ് പ്രാപിക്കേണ്ടടുത്ത് അത് തന്നെ പറയണം, വേറെന്തോ ഈ പറയുന്നേ. അപ്പോൾ പകരം വെക്കാൻ പ്രസംഗം ഒന്നും തേടിപ്പോയില്ല. ആര് കയറിയാലും കയറിയില്ലെങ്കിലും പറയാനുള്ളത് പൊട്ടനെ പോലെ പറഞ്ഞു, ശരിയല്ലേ? പറഞ്ഞു. എന്നാൽ പറഞ്ഞേച്ച് ആരും കയറി. അപ്പം എൻ്റെ ഒരു ഭാവന ഞാൻ പറയാം, ചിലയിടത്തൊക്കെ ഇങ്ങനെ ഭാവന ചിന്തിക്കാറുണ്ട്, ആ രംഗമൊക്കെ. ഈ നോക ഇങ്ങനെ ഒന്ന് പ്രസംഗിക്കുക, ഒരെണ്ണം പോലും എന്ത് ചെയ്തില്ല, കയറിയില്ല. ഇങ്ങനെ ആകെപ്പാട് കരഞ്ഞോണ്ട് കരച്ച് തമ്പുരാൻ ചോദിക്കുകയാണ്, നോകെ എന്തോ പറ്റി, എന്താ കരയുന്നു? ഞാൻ നെഞ്ച് കീറി പ്രസംഗിച്ചിട്ട് ഒരുത്തം പോലും കയറിയില്ല. അതിന് നീ എന്താ കര, നിന്നോട് പറയാനല്ലേ പറഞ്ഞോളൂ, കയറോ കയറായിരിക്കും നിൻ്റെ വിഷയത്തിൽപ്പെട്ട കാര്യമില്ല, പറയാൻ പറഞ്ഞില്ല. എന്നാലും അതല്ലല്ലോ, നമ്മൾ നമുക്കൊരു ആത്മസംതൃപ്തിയൊക്കെ വേണ്ടേ, അതുകൊണ്ട് ആരും കയറിയില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, നോക്ക പറയാം, ഒരു ഉദാഹരണം, ഒരു ഭാവന പറയാം, നോക്ക പറയാം, ഒരു കാര്യമുണ്ട്. എന്താ, നമ്മുടെ ഉപദേശവും ഇച്ചിരി കഠിനമല്ലേ? അല്ലേ, ജനത്തെ പേടിപ്പിച്ച് ന്യായവിധി വരാൻ പോകുന്നു, ഒഴുകി പോകും, ഒലിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി കഠിനമല്ലയോ? കർത്താവേ, ഒരു കാര്യം ചെയ്യ കർത്താവ്, ഒരിച്ചിരി അഡ്ജസ്റ്റ്മെൻ്റ് ഞാനൊന്ന് വരുത്തട്ടെ, ഒറ്റ ദിവസം കൊണ്ട് പെട്ടകം നിറച്ചു തരാം. ഹാ ഉണ്ടേ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തമ്പുരാൻ പറഞ്ഞു, താക്കോൽ എന്ത് ചെയ്യടാ, ഇഞ്ഞെട് വാതിൽ ആരടച്ചു, വാതിൽ ആരടച്ചു എന്നാ, യഹോവ അടച്ചു. ഡാ ഉണ്ടാക്കാനും പണിയിപ്പിക്കാനും നോഹയോട് പറയാമെങ്കിൽ പിന്നെ വാതിലും കൂടെ അങ്ങ് അടയ്ക്കാൻ നോഹ ഏൽപ്പിച്ചൂടെ പോരാ. ഇനി ഇവൻ്റെ ഈ താക്കോൽ ഇരുന്നാൽ ഇവൻ ഉപദേശത്തിൽ കത്രി വെച്ച ആളെ കയറ്റുമെന്ന് തമ്പുരാനും അറിയാം. ഉണ്ടെന്നില്ല? ആ അതുകൊണ്ട് തമ്പുരാൻ അങ്ങ് അടച്ചു. ഇനിയിപ്പോൾ മൂത്താശാരി വന്ന് കൊട്ടി വിളിക്കുക, നോക്ക് ആരാ, ഞാൻ ആ കഥവിൻ്റെ വിജാവിരി വെച്ച മൂത്താശാരിയാ, ഒരു രക്ഷയില്ലടാ താക്കോൽ അങ്ങേര് കൊണ്ടുപോയി. മുഖപക്ഷമില്ല, ശ്രദ്ധിച്ചോ, ചിന്ത അവിടെ അല്ല, ചിന്ത അതല്ല, അവിടെ നിന്ന് രണ്ട് കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞതുപോലെ എന്ത് വന്നു,
ജലപ്രളയം വന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ജലപ്രളയമാകുന്ന ന്യായവിധിയിൽ അഴുകി ഒഴുകി ഒലിച്ചു പോയത് ഒന്നല്ല രണ്ടല്ല, ഭൂരിപക്ഷം വരുന്ന ലക്ഷങ്ങൾ ആണോ അച്ഛാ? അല്ലേ അച്ഛാ? ആ ഭൂരിപക്ഷം വരുന്ന ലക്ഷങ്ങളാണ് ഒലിച്ചു പോയത്. എന്നാ കേട്ടോ, ന്യായവിധിയാകുന്ന ജലപ്രളയത്തിൽ ഒഴുകിപ്പോയ ലക്ഷങ്ങളെ കുറിച്ച് ഓർത്തിട്ട് തലേ കൈവച്ച് കരഞ്ഞൊരു ദൈവമല്ല എൻ്റെ ദൈവം. മറിച്ച് പ്രമാണത്തിൽ നിൽക്കാൻ മനസ്സുള്ള, പറഞ്ഞതനുസരിക്കാൻ മനസ്സുള്ള, പെട്ടകം ഉണ്ടാക്കടാ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ മനസ്സുള്ള, ഇറങ്ങി പ്രസംഗിക്കടാ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ മനസ്സുള്ള, വെറും 8 ഒറ്റയക്കം. ആമേൻ. രണ്ടക്കം കടന്നില്ല മാമേ, രണ്ടക്കം കടന്നില്ല അച്ഛാ. പത്തായെങ്കിൽ രണ്ടക്കമെങ്കിലും ആയനെ കടന്നില്ല, ഒറ്റയക്കം. വെറും 8 ആ 8 വെറും 8 ആമേൻ നോക്കി സന്തോഷിച്ച ദൈവത്തെയാണ് ഷമീർ വിശുദ്ധ വേദപുസ്തകത്തിൽ കണ്ടത്. ഇനി ഒരു ചെറിയ മർമ്മം കൂടെ പറയാം. മർമ്മം ആമേൻ. അരാരത്ത് പർവ്വതത്തിൽ ഉറച്ച പെട്ടകത്തിൻ്റെ അകത്ത് പെട്ടകമുറച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തൊരു യാഗം നടന്നു. ദേ ആമേൻ, കുറുപ്രാവിനെ എടുത്ത് നോഹ യാഗം കഴിക്കുക. കേൾക്കണേ കേൾക്കണേ, പെട്ടകത്തിൻ്റെ പുറത്ത് ഭൂരിപക്ഷം വരുന്ന ഡെഡ് ബോഡികൾ, പെട്ടകത്തിൻ്റെ അകത്ത് കുറുപ്രാവിൻ്റെ യാഗം, പെട്ടകത്തിൻ്റെ പുറത്ത് ഭൂരിപക്ഷം വരുന്ന ഡെഡ് ബോഡികൾ ചീഞ്ഞളിഞ്ഞഴുകിയ നാറ്റം, പെട്ടകത്തിൻ്റെ പുറത്ത് ഭൂരിപക്ഷം നാറ്റം, അകത്ത് കുറുപ്രാവിന്റെ യാഗം. ഇന്ന് രാത്രി ദൂത് ശ്രദ്ധിച്ചു, സഭ ദൂതേറ്റെടുത്തു, ഭൂരിപക്ഷം നാറ്റം, അകത്ത് കുറുപ്രാവിന്റെ യാഗം. എന്നാൽ ഭൂരിപക്ഷം വരുന്ന നാറ്റത്തിന്റെ നടുവിലും കുഞ്ഞു കുറുപ്രാവിന്റെ യാഗത്തിന്റെ സൗരഭ്യവാസനയിൽ യഹോവ പ്രസാദിച്ചെങ്കിൽ ഇന്ന് രാത്രി പട്ടണത്തിൽ ഭൂരിപക്ഷം നാറട്ടെന്ന്, ഭൂരിപക്ഷം നാറട്ടെ. അതിന്റെ നടുവിൽ പ്രമാണത്തിൽ നിൽക്കുന്ന ഒരു കൊച്ചുകൂട്ടം കഴിക്കുന്ന സ്വത്രയാഗത്തിന്റെ സൗരഭ്യവാസന പ്രസാദിക്കുന്ന ദൈവമാ വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവം. ഈ പട്ടണത്തിൽ ഭൂരിപക്ഷം നാറട്ട സഭയെ, അതിൻ്റെ നടുവിൽ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ന്യൂനപക്ഷമായി ഡാളസിൽ ദൈവസഭ നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ ആരാധനയിൽ, നിങ്ങളുടെ സ്തോത്രയാഗത്തിൻ്റെ സൗരഭ്യവാസനയിൽ പ്രസാദിക്കുന്ന ദൈവമാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവം. അല്ലാതെ കൂട്ടത്തിൽ പാടാനും കൂട്ടത്തിൽ കൊട്ടാനുമാണ് നമ്മുടെയും പോക്കെങ്കിൽ യാതൊരു രക്ഷയില്ല കേട്ടോ. ഇത്രയും പറഞ്ഞ് ഞാൻ വിടുക. പ്രൈസ് ദ ലോർഡ്. പിതാക്കന്മാരാ കാലത്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചതെങ്കിൽ നിങ്ങൾ പറയും ഷമീർ പാസ്റ്റർ ഒന്നും പറഞ്ഞില്ലെന്ന് പറയും. കാര്യം എന്നേക്കാൾ ഭീകരമായിരുന്നു ആമെ ഉപദേശത്തിന് വേണ്ടി നിന്ന പിതാക്കന്മാരുടെ കാലത്തെ പ്രസംഗം. ഇന്നല്ലേ നമ്മൾ തട്ടിപ്പൊത്തി തട്ടിപ്പൊത്തി ഒരുവിധ അവിയൽ പരുവത്തിലൊക്കെ ആക്കി കൊണ്ടുപോകുന്നത്. അതങ്ങനൊന്നും ഇല്ല. വിശുദ്ധിയെങ്കിൽ വിശുദ്ധിയാ, വേർപാടെങ്കിൽ വേർപാടാ. അത് അനുസരിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ മനസ്സുള്ളവർ ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലെ വേറെ വല്ല പണിയും നോക്കാൻ പറയാൻ ആമേ പിതാക്കന്മാർക്ക് കഴിയുമായിരുന്നു. കാരണം അവർ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. പ്രൈസ് ദ ലോർഡ്. തന്നെയുമല്ല, ദൈവസഭയിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം അന്ന് സഭാശുശ്രൂഷകന്മാർക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതും ഇല്ലല്ലോ. ഇന്നിപ്പോൾ പലയിടത്തും പാവപ്പെട്ട ദൈവദാസന്മാർ ജൗളിക്കടയിൽ ബൊമ്മ ഇരിക്കുന്ന പോലെ ഇരിക്കുക. തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയാണ്. വല്ലോ മിണ്ടിപ്പോയാൽ ഇങ്ങനെ സ്ഥലം മാറ്റിക്കളയും. ആമേൻ. കമ്മിറ്റിക്കകത്ത് എത്ര എണ്ണം ആത്മനിറവ് പ്രാപിച്ചിട്ടൊന്ന് ചോദിച്ചാൽ ആവോ ആത്മനിറവ് ആര് ഉണ്ടെന്നില്ല. ശ്രോത്രം. ആ പണ്ടൊക്കെ അങ്ങനെ കമ്മിറ്റി വേണമെങ്കിൽ അതിനകത്തും പരിശുദ്ധാത്മനിറവ് പ്രാപിക്കാത്തവനെ ഇരുത്തത്തില്ലായിരുന്നു. ഒരു കാലമുണ്ടായിരുന്നു. ആരും കൈയൊന്നും പൊക്കല്ല, ഞാൻ സഭയുടെ കാര്യമല്ല പറഞ്ഞത്, പൊതുവിൽ ആത്മീയകോളത്തിൻ്റെ കാര്യം പറഞ്ഞതാ. കൈപൊക്കി ഏറ്റെടുത്തിട്ട് അവസാനം എൻ്റെ മേത്തോട്ട് കയറലു ആരും. അപ്പം അതുകൊണ്ട് സംഗതി ഇതാ രംഗം. അതുകൊണ്ട് ആമേ നോക്കെ, ജഡീകന്മാരെല്ലാം കൂടെ ചേർന്ന് കുറേ കമ്മിറ്റിയാക്കി ശുശ്രൂഷകന്മാരെ താഴ്ത്തിക്കളയുന്ന അനുഭവമൊക്കെ അതൊക്കെ കയ്യെ വെച്ചിരുന്നാൽ മതി, വകുപ്പ് ദൈവസഭയ്ക്കില്ല കേട്ടോ. ആമേ പറഞ്ഞു തരാം. ആമേ TPM എന്ന് പറയുന്നത് ഒരു സഭയാ അല്ലേ? ആമേ ആ സഭയ്ക്കകത്ത് ഒരു മൂപ്പനുണ്ട്, എഞ്ചിനീയറും ഡോക്ടറും ജഡ്ജിയും വക്കീലും എന്ന് വേണ്ട സകല ഡിഗ്രി ഉള്ളവനും ദൈവസഭയ്ക്ക് വന്ന് മൂപ്പന് കീഴടങ്ങിയിരിക്കും. മുണ്ടൂല ശ്രോത്രം. എന്നാ മര്യാദയ്ക്കൊക്കെ ഇച്ചിരി ഉപദേശം കൂടെ ഒക്കെ ഒന്ന് ശരിയാക്കിയെങ്കിൽ ഞാൻ എപ്പോഴും ഓടി അങ്ങോട്ട് പോയാനെന്നറിയാമോ? ആമേൻ. ചെറിയ ചെറിയ പൊട്ടത്തരം കയറിപ്പോയി. അതുകൊണ്ടാ പ്രൈസ് ദ ലോർഡ്. മടങ്ങി വരാം. അതുകൊണ്ട് ആമേ നോക്ക, ഉപദേശത്തിന് വേണ്ടി പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു 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 ദൈവസഭയായി ഈ പട്ടണത്തിൽ സഭ മാറണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേ ഭൂരിപക്ഷം നാരട്ടെന്ന്,
ഭൂരിപക്ഷം നാറട്ടെ. അതിന്റെ നടുവിൽ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൊച്ചുകൂട്ടം, ഒരു കൊച്ചുകൂട്ടം, എട്ട്, വെറും എട്ട്, ഒറ്റയക്കം. ആ എട്ട് പേർ കഴിക്കുന്ന യാഗത്തിൽ പ്രസാദിക്കാൻ ദൈവമുണ്ടെങ്കിൽ, കുഞ്ഞെ, രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാൻ വരാമെന്ന് കർത്താവിന് മനസ്സുണ്ടെങ്കിൽ പിന്നെ ആര് വരണം? ആയിരങ്ങൾ വന്നിട്ട് കർത്താവ് വന്നില്ലല്ലോ. ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഒരു സഭയിലെ ആവൻ ഒരു ഒരു സാധാരണ വസ്ത്രം ധരിച്ച ഒരാൾ വന്നു. അയാൾ വന്നപ്പോൾ സഭയിലെ കേമന്മാരെല്ലാം കൂടെ എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ സ്റ്റാൻഡേർഡുള്ള സഭയാണ്, ഈ തരത്തിലുള്ള വസ്ത്രമൊന്നും മരിച്ചുകൊണ്ട് ഇതിനകത്തോട്ട് വരല്ലോ കേട്ടോ, പിന്നെ മര്യാദയ്ക്കുള്ള നല്ല സ്റ്റാൻഡേർഡ് ആട്ടൊക്കെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പാവപ്പെട്ടവൻ പറഞ്ഞു, സാറേ ഇല്ലാത്തതുകൊണ്ടായിട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ മേടിച്ചു കൊടുത്തിട്ട് പറ അതും ഇല്ല. എന്നാൽ പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു, അടുത്ത ആഴ്ച വേറെണ്ണം എന്ത് ചെയ്തു പുള്ളി ഇട്ടുകൊണ്ട് വന്നു. അതും ഒരു പഴകിയത് ഉടനെ പറഞ്ഞു, എടോ തന്നോട് കഴിഞ്ഞ പ്രശ്നം പറഞ്ഞല്ലയോ, എന്തുവാ താനീ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച വരുന്നെങ്കിൽ ഞങ്ങളുടെ സഭയ്ക്ക് ഒരു ഡ്രസ് കോഡുണ്ട്, ആ ഡ്രസ് കോഡ് അനുസരിച്ച് വേണം വന്നാൽ കേട്ടോ എന്ന് പറഞ്ഞു. തലകൂലിക്ക് പോയി. മൂന്നാം ആഴ്ചയിലും ഇങ്ങനെ ഇത് തന്നിട്ടുകൊണ്ട് വന്നു. ചേച്ചന്മാരെല്ലാം കൂടെ അങ്ങ് ചൂടായി. ഇന്ന് വാടോ കാണിച്ച തന്നോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലോ, ഇവിടെ വേറെ എത്ര പള്ളി ഉണ്ടോ അങ്ങോട്ട് പോടോ ഇവിടെ. പിന്നെ സാറേ സാറേ ചൂടാവല്ലേ, സാറേ ക്ഷമിക്കണേ സാറേ, എന്നീ പാവപ്പെട്ടവൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, കർത്താവേ ആ സഭയുടെ ഡ്രസ് കോഡ് എന്താന്ന് എനിക്കൊന്ന് പറഞ്ഞതാന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, പൊന്നു മോനെ എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ ആ പള്ളിയിൽ പോയിട്ടില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നോക്കേ അമ്മ, അതുകൊണ്ട് പല ചർച്ചിലും ആയിരങ്ങളുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യം ഒന്നും അവിടെ അങ്ങും ഇല്ല. അതുകൊണ്ട് ആ ലെവലിൽ പോകാതെ വെറും എട്ട് ഉള്ളെങ്കിൽ എട്ട് പ്രമാണത്തിന് വേണ്ടി നിൽക്കട്ടെ. ആമേൻ പറയാമോ? ആ പലരെയും കൈ പൊങ്ങത്തില്ല. ആമേൻ പറയാമോ എന്ന്? ആമേൻ, സ്തോത്രം. അപ്പോൾ നോക്കേ സംഗതി ഇതാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് അഡ്വാൻസ് പറയാം. ഞാനിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല, മദ്യപാനി നിൻ്റെ കണ്ണ് ചുവപ്പ്, നിനക്ക് കലഹം, നിൻ്റെ മുതുക തിടി, ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പ്രസംഗിച്ചെന്നിരിക്കട്ടെ. ഇത് കേട്ടിട്ട് പിന്നെ ഇവിടെ ആർക്കായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്? പാർഷക്ക് പ്രശ്നം ഉണ്ടാവുമോ? എന്നാലും നിങ്ങൾ മദ്യപാനിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ് ശരിയായില്ലെന്ന് പാർഷ പറയുമോ? ഇല്ല. വിശ്വാസികൾ പറയുമോ? ഇല്ല. പിന്നെ ആർക്കായിരിക്കും പ്രശ്നം? കുടിക്കുന്നവർക്കല്ലേ പ്രശ്നം? ആ അങ്ങനെയാണ്. എൻ്റെ പ്രസംഗം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ വിഭാഗങ്ങൾ ആരാ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളടുത്ത് വന്നിട്ട് പറയും, എന്നാലും പുള്ളി അങ്ങനെ പറയേണ്ട കാര്യമില്ല, അവനാണ് കുഴപ്പക്കാരൻ. അത് നിങ്ങൾക്ക് യോഗം കഴിയുമ്പോൾ അറിയാം ഇതിലാരൊക്കെയാ പുള്ളികളെന്ന്. അല്ലാത്തവരുണ്ട്. മദ്യപാനിയെക്കുറിച്ച് ഞാൻ ഇവിടെ ഇത് പറഞ്ഞാൽ പാർഷ അവിടുന്ന് സ്തോത്രം പറയും, സ്തോത്രം അങ്ങനെ കൊണ്ട് പാർഷ എന്ന് പറയും, അതേ ഉള്ളൂ. ഇപ്പോൾ കമ്മിറ്റിയെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ നല്ല കമ്മിറ്റിക്കാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അവർ പറയും ആ നല്ല മോനെ അങ്ങനെ പറ മോനെ എന്ന് പറയും, സ്തോത്രം. അല്ലാത്തവരുണ്ട് അങ്ങോട്ട് അങ്ങ് പറഞ്ഞാലും കമ്മിറ്റി ഇവനാൾ മനസ്സിലാക്കിയെന്നാൽ മതി, സ്തോത്രം. പിടി കിട്ടിയോ? ഇപ്പോൾ കാര്യം പിടി കിട്ടി. ആ അപ്പോൾ സംഗതി ഇതാണ്. ആമേൻ. നോക്ക്, അപ്പോൾ അവിടെ നിന്നും കേവലം എട്ട് പേർ രക്ഷപ്രാപിച്ച് പുറത്തിറങ്ങി, ജനം ഭൂമിയിൽ പെറ്റുപെരുകി മുന്നോട്ട് പോയപ്പോൾ പിന്നെയും ജനം എന്ത് ചെയ്തു? സൃഷ്ടാവിനെ മറന്ന് സുട്ടിയ ദൈവമാക്കി. കഥയൊന്നും അവിടെ തീരുന്നില്ല, അവിടെ നിൽക്കുന്നില്ല. സൃഷ്ടാവിനെ ആമ മറന്ന് സുട്ടിയ ദൈവമാക്കിയ ജനത്തിൻ്റെ മേൽ തമ്പുരാൻ അടുത്ത രക്ഷാപദ്ധതി കൊടുത്തതാണ് ന്യായപ്രമാണം, നമുക്കറിയാം. പക്ഷേ ജനം എന്ത് ചെയ്തു? പ്രമാണം കൈ വെച്ചുകൊണ്ട് പിന്നെയും അവർ പാപം തന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ദൈവം അടുത്ത രക്ഷാപദ്ധതി രംഗത്തിറക്കിയതാണ് പ്രവാചകന്മാർ. അവിടെ അങ്ങ് ഞാൻ നിൽക്കുന്നില്ല, ഒത്തിരി അടുത്ത് നിന്നതാണ്, എൻ്റെ ക്ഷീണം മാറിയിട്ടില്ല, അതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല. ആമേൻ. പ്രവാചകന്മാരെ രംഗത്തിറക്കി. പ്രവാചകന്മാർ വന്ന് വിളിച്ചു പറഞ്ഞു, ആമേൻ, ഇസ്രായേലേ ഇസ്രായേലേ മടങ്ങി വാ, നിന്റെ ആകൃത്യം കളഞ്ഞു, നീ മടങ്ങി വാ, മടങ്ങി വാ. അല്ലാതെ ആരെ ഇക്കിളിപ്പെടുത്തുന്ന ഒറ്റ പ്രവാചകനും ഇല്ല പുസ്തകത്തിൽ. ആകൃത്യങ്ങളെ വിളിച്ചു പറഞ്ഞു മടങ്ങി വരാൻ. പ്രവാചക ശബ്ദത്തിന് മുമ്പിൽ മനസ്സ് വരാത്ത മത്സരഗ്രഹത്തിന് മുമ്പിൽ ദൈവം മുന്നോട്ട് വെച്ച രക്ഷാപദ്ധതിയാണ് കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ നടത്തുമുള്ള ഇമ്മാനുവൽ പേർ വിളിക്കപ്പെടും. അവൻ അത്ഭുതമന്ത്രി വീരനാ ദൈവ സമാധാന പ്രവൃത്തി പിതാവ്. ആമേൻ. ആമേൻ. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അങ്ങനെ പ്രവചന ശബ്ദം കൊണ്ട് മുഴങ്ങി യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700-750 വർഷങ്ങൾക്കും യെശയ്യാ വിളിച്ചു പറഞ്ഞു. 300 വർഷം പിന്നിട്ടപ്പോൾ മീക്ക പ്രവാചകൻ സ്ഥലം തീയതി കൃത്യമായിട്ട് അവിടെ വെളിപ്പെടുത്തി, സ്ഥലം വെളിപ്പെടുത്തി ബത്ലഹേം എന്ന ഗ്രാമത്തിൽ എഫ്രാത്ത് എന്ന് പറഞ്ഞ വില്ലേജിൽ തന്നെ ജനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ബത്ലഹേം എഫ്രാത്തിൽ തന്നെ ജനിച്ചു. അതൊന്നും കേട്ടാൽ സന്തോഷമൊന്നും വരത്തില്ല. യേശുവിൻ്റെ കാര്യം കേട്ടാൽ ആർക്കും സന്തോഷം. സ്തോത്രം. പണ്ടൊക്കെ പിതാക്കന്മാരുടെ കാലത്ത് അപ്പച്ചന്മാർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കാൻ സമയമായി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റത്തേക്ക് അവർക്ക് പ്രസംഗിക്കാൻ ഒക്കത്തില്ല. ഞാനത് കണ്ടു വളർന്ന ആളാണ്. പണ്ടെന്നൊന്നും പറയാൻ ഒക്കത്തില്ല. ഞാൻ 2002 രക്ഷിക്കപ്പെട്ടെ. ആ സമയത്തും ഒക്കെ ഇതായിരുന്നു രംഗം. നമ്മുടെ പിതാക്കന്മാർ അപ്പച്ചന്മാർ എഴുതിരുന്നു, നമ്മുടെ കർത്താവിൻ്റെ കാഹളം വാനമേഘത്തിൽ ധ്വനിക്കാൻ ഇതാ സമയമായെന്ന് പറഞ്ഞ പിന്നെ ജനം അങ്ങ് ആത്മാവിൽ നിറയുക. രക്ഷിക്കപ്പെട്ടവന് സ്തുതിക്കാൻ വകയുണ്ടെങ്കിൽ, പ്രത്യാശയ്ക്ക് വകയുണ്ടെങ്കിൽ ഒരു വലിയ ദൂതാണ് കർത്താവിൻ്റെ മടങ്ങി വരവെന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. അത്ര വലിയ പ്രത്യാശയുള്ളൊരു സബ്ജക്റ്റാണ് യേശു ക്രിസ്തുവിൻ്റെ വരവെന്ന് പറയുന്നത്. ആമേൻ. ഓക്കെ. എന്നാൽ ഇന്നിപ്പം യേശു വരാമോ എന്ന് പറഞ്ഞാൽ ഒരു സ്തോത്രം പോലും കേൾക്കാനില്ലാത്ത കാലമായിപ്പോയി.
ഇന്നിപ്പോൾ ആത്മാവിലാകണമെങ്കിൽ പൊട്ടട്ട 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 എന്ന് പറഞ്ഞാൽ എല്ലാം പൊട്ടും, ആത്മാവിലാകും. ആ പോട്ടെ, നിങ്ങളെ ആരും പൊട്ടിക്കുന്നില്ല. അപ്പോൾ സംഗതി ഇതാണ്, അത്രയും പ്രത്യാശയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടല്ലേ മുമ്പൊക്കെ സഭകളിൽ ആരാധന തീരുമ്പോൾ ഒരു വാക്ക് പറയായിരുന്നു, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണേ. ഇപ്പോൾ ആ വേഗവും കട്ട് ചെയ്തു, ആമേൻ കർത്താവായ യേശുവേ വരണമേ. ഇപ്പോൾ വേഗവും കട്ട് ചെയ്തു, അങ്ങനെയെല്ലാം നമ്മൾ കട്ട് ചെയ്തു. പണ്ടൊക്കെ നമ്മളെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞൊരു കൈയൊക്കെ കൊടുക്കുകയാണ്, പിന്നെ അത് മാറി പിന്നെ പ്രൈസ് ഗോഡ് എന്നാക്കി. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്രൈസ് ഗാ അത്രേ ഉള്ളൂ, ഗാ മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഇനി ഇത് കട്ട് ചെയ്ത് അവിടെ പോകുന്നു. എന്തായാലും ആട്ടെ പോട്ടെ, സ്തോത്രം. അപ്പോൾ സംഗതി ഇതാണ്, അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് പോവുക. ഏതായാലും അങ്ങനെ നൂറുകണക്കിന് പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ബത്തുലഹേം എഫ്രാത്തയിൽ ജനിച്ചു അല്ലേ. ആമേൻ. അവിടെ നിന്നുകൊണ്ടൊരു ഒരു പോയിന്റ് പറയാം. ആമേൻ. എന്തുകൊണ്ടാണ് ഷമീറെ ഖുറാൻ വിട്ട് ബൈബിൾ എടുത്തതെന്ന് പലരും ചോദിക്കാറുണ്ട്. ആമേൻ. അതിൽ ഒരുപാട് കാരണങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഒരു കാരണം മാത്രം ഈ വിഷയത്തോട് ബന്ധത്തിൽ തൊട്ടുവിടാം. ആമേൻ. യേശുക്രിസ്തു ബത്തലഹേം എഫ്രാത്തയിൽ ജനിക്കുമെന്ന് ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്ക് മുമ്പേ മീഖാ പ്രവാചകൻ കൃത്യമായി പ്രവചിച്ച് പ്രവചന അടിസ്ഥാനത്തിൽ പറഞ്ഞ സ്ഥലത്ത് ജനിച്ചു. ഇപ്പം നമ്മളിവിടെ ഇരിപ്പുണ്ടല്ലോ, ഇപ്പം നമ്മുടെ പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ദൈവദാസൻ ഒരു ഹോസ്പിറ്റലിൽ അമ്മ പ്രസവിച്ചു ജനിച്ചു, അദ്ദേഹത്തെ കുഞ്ഞായിരുന്നപ്പോൾ കാണാൻ ചെന്ന ആൾക്കാരെല്ലാം അവിടെ ഉണ്ട്. ആശുപത്രി രേഖയും ഇരിപ്പുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് ആശുപത്രി. അമ്മയും ജീവനോട് ഇരിപ്പുണ്ട് എല്ലാവരും. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പം 10-35 വയസ്സായി അല്ലെ, 40 വയസ്സായി ഇരിക്കട്ടെ, എത്ര ആയിക്കോട്ടെ, പ്രവചനം ഒന്നും പറഞ്ഞെന്ന് പറയല്ലേ. ആമേ, എത്ര ആയിക്കോട്ടെ. അപ്പോൾ ഇത് വയസ്സായി, ഈ 10-35 വയസ്സായി കഴിഞ്ഞപ്പോൾ ആമേ ഞാൻ ഷമീർ കൊല്ലം അങ്ങോട്ട് ചെന്നിട്ട് പറയുകയാണ്, ദൈവം എനിക്ക് വെളിപ്പെടുത്തി താങ്കളുടെ അമ്മ താങ്കളെ വീട്ടിൻ്റെ ഫ്രണ്ട് ഹോളിലാണ് പ്രസവിച്ചത്. ദൈവമാണ് വെളിപ്പെടുത്തിയത് ആ അവിടെ കിടന്ന് തലയും കുത്തി പറയുക ദൈവം വെളിപ്പെടുത്തിയെന്ന്. പുള്ളി സമ്മതിക്കുമോ? പുള്ളിയുടെ അമ്മ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. കാരണം എന്താ? എടാ, അവിടെ ആശുപത്രി രേഖയും തെളിവും കാണാൻ ചെന്ന ആൾക്കാരും പെട്ടതുള്ള എല്ലാം ജീവനോടിരിക്കുമ്പോൾ ഹോളിലാന്ന് പറഞ്ഞ ആരെങ്കിലും സമ്മതിക്കൂ? സമ്മതിക്കത്തില്ല. ഇതുപോലെ യേശുക്രിസ്തു ജനിക്കുന്നതിന് 400 വർഷം മുമ്പ് അവൻ ബത്തലഹേം എഫ്രാത്തയിൽ ജനിക്കുമെന്ന് പ്രവചിക്കുകയും ആ പ്രവചനം അനുസരിച്ച് ബത്തലഹേം എഫ്രാത്തയിൽ തന്നെ ജനിക്കുകയും ചെയ്തിട്ട് ഒരു 600 വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രവാചകം വന്നിട്ട് പറഞ്ഞു, യേശുക്രിസ്തുവിനെ മറിയ മരുഭൂമിയിലെ ഈത്തപ്പനയുടെ ചുവട്ടിലാണ് പ്രസവിച്ചതെന്ന്. സമ്മതിക്കുമോ? 35 വർഷം കഴിഞ്ഞ് ഞാൻ വന്നിട്ട് പറഞ്ഞിട്ട് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു, 610 വർഷം കഴിഞ്ഞ് വന്ന് പറഞ്ഞാൽ ജീവനുണ്ടോ? സമ്മതിക്കുമോ? ഇതുപോലെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ പഠിച്ചത്. അതുകൊണ്ടാണ് അത് വിട്ടേച്ച് ഇതെടുത്ത ഒരു കാര്യം. ഒത്തിരി കാര്യം പറയാനുണ്ട്. ദൈവം അനുവദിച്ചാൽ നമ്മുടെ ശോഭാൻ്റെ വീട്ടിൽ ചൊവ്വാഴ്ച അല്ലേ, ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് മെയിൻ ഇതിനെക്കുറിച്ചൊരു ക്ലാസ് വെക്കുന്നുണ്ട്. മുസ്ലിമിനോട് എങ്ങനെ സുവിശേഷം പറയാം, അവരുടെ സംശയത്തിന് എങ്ങനെ മറുപടി പറയാം, ഇങ്ങനെ ഒരു ക്ലാസ് ക്രമീകരിക്കുന്നുണ്ട്. അത് ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ചില മുസ്ലിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരോടൊന്ന് പറയാൻ എങ്ങനെ പറയാമെന്നൊരു ഇത് ഒന്ന് പറയാൻ വേണ്ടി, അവരോട് പറയാൻ വേണ്ടി ഇരുന്നാൽ ഞാനിപ്പോൾ പബ്ലിക്കിൽ പറഞ്ഞുകൊണ്ട് അത് പബ്ലിക് മീറ്റിംഗ് ഒന്നും ആക്കരുത്. അങ്ങനെ പറയാൻ സുവിശേഷം ഞങ്ങളുടെ കൂടെയും ചില മുസ്ലിങ്ങളൊക്കെ ഉണ്ട്, അവരോട് ഞങ്ങൾക്കും പറയാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നവരോട്, അല്ലാത്തവർ വേണ്ട, പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നാൽ അതിനെക്കുറിച്ചൊരു ചെറിയ ക്ലാസ്സായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. എന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, മീറ്റിങ്ങും ചോറും കറിയും ഒന്നും ഇല്ല, അതുകൊണ്ട് അങ്ങനൊന്നും ആരും പ്രതീക്ഷിച്ച് ഒന്നും ഇതാക്കണ്ട, സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് സംഗതി. അപ്പോൾ അത് കേൾക്കാൻ വേണം, നിങ്ങൾക്കത് പഠിച്ച് പറയാവുന്നുള്ളൂ. വലിയ നല്ല കാര്യമാണ് സുവിശേഷം അറിയിക്കാനുള്ള ഒരു ആഗ്രഹത്തിന്. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് 100കണക്കിന് പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു ബത്തലഹേം എഫ്രാത്തയിൽ ജനിച്ചു. ആമേൻ. ജനിച്ച് ആമേൻ, അതാ 30 വയസ്സുവരെ അമ്മയപ്പന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിച്ച് മാതൃക കാണിച്ചു അല്ലേ. 30-ാമത്തെ തിരുവയസ്സിൽ കാനാവിലെ കല്യാണ നാളിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് കർത്താവ് തൻ്റെ പ്രവൃത്തിക്ക് ആരംഭം കുറിച്ചു. അപ്പോൾ വേണം ചെല്ലു പറയും, നമുക്കറിയാം പാസ്റ്ററെ, ഏത് കാനാവിലെ കല്യാണ നാളിൽ വെള്ളം വീഞ്ഞാക്കിയല്ലോ. ഓ, അമ്മ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഏത് ആര്? അമ്മ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഏത്? മറിയ. അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ടല്ലയോ അവിടെ വീഞ്ഞ. പിന്നെ അല്ലേ, വീഞ്ഞാകത്തേ ഇല്ലായിരുന്നു എന്നായി പറച്ചില്ല കേട്ടാ. എന്നാൽ വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, ഞാൻ പലയിടത്തും വെല്ലുവിളിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ മാത്രമേ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളൂ അല്ലേ, രേഖപ്പെടുത്തിയുള്ളൂ. എന്നാൽ ആമേൻ, ആ 2-ാം അധ്യായത്തിൽ എഴുതപ്പെട്ട വാക്യങ്ങളിൽ ഉലകത്തിലുള്ള ഒരു ബൈബിളിലും അവിടെ ആരെങ്കിലും അമ്മയോട് മധ്യസ്ഥം വഹിച്ചതായി ഒരു വാക്യം പോലും ഇല്ല, ഒരു വാക്യം പോലും ഇല്ല ഉലകത്തിൽ, ഒരു ബൈബിളിലും ഇല്ല. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ എന്താ, നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഇങ്ങനെയാ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി അതെ, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അവർക്ക് വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ അവളോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? വളരെ ശ്രദ്ധിക്കണം. യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ മോനോട് പറഞ്ഞത് ബൈബിളിൽ
ഉണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, അമ്മ മോനോട് പറഞ്ഞത് ബൈബിളിൽ ഉണ്ട്. എന്നാൽ അമ്മയോട് ആരെങ്കിലും വന്ന് മധ്യസ്ഥ വഹിച്ചതായി യേശുവിൻ്റെ അമ്മയെ, പ്രിയപ്പെട്ട മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അപേക്ഷിക്കണമേ, വീഞ്ഞില്ല എന്ന് പറയുന്നതാണല്ലോ മധ്യസ്ഥം. അങ്ങനൊരു സംഭവമേ ഇല്ല. അമ്മ മോനോട് പറഞ്ഞത് ഉണ്ട്, അമ്മയോട് ആരെങ്കിലും മധ്യസ്ഥയാക്കിയതായി പുസ്തകത്തിലേ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ആമേ. അപ്പോൾ വേറെ ആൾക്കാർ വേണോ ചോദിക്കും, അത് അമ്മയോട് ആരെങ്കിലും പറയാതെ എങ്ങനാ അമ്മ അറിയുന്നത്? അതിന് വഴിയുണ്ട്, മറുപടി അവിടെ എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു അമ്മ. എന്നാൽ അടുത്ത വാക്ക്, യേശുവിൻ്റെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. മൂന്നാം നാൾ ശോഭാൻ്റെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായി, മമ്മി അവിടെ ഉണ്ടായിരുന്നു. ഷമീർ വർഷയെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് ആരാ? മമ്മി. ക്ഷണിക്കപ്പെട്ടതാരാ? ഞാൻ. അപ്പോൾ ഉണ്ടായിരിക്കുന്ന മമ്മിക്കല്ലേ അവിടുത്തെ കുറവറിയാൻ പറ്റൂ? ക്ഷണിക്കപ്പെട്ടു അല്ലെന്ന് എന്നോട് പറഞ്ഞാലല്ലേ അറിയൂ, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അടുത്ത ചോദ്യം വരും, പറയാതെ യേശുവിന് അറിയാമല്ലോ ഭാഷ, യേശു ദൈവം അല്ലയോ? അറിയാം, പക്ഷേ അത് അവിടെ കൂടിയിരിക്കുന്ന ആർക്കും അറിയത്തില്ലല്ലോ. കാര്യം യേശു അന്ന് വരെ അത്ഭുതം ചെയ്തിട്ടില്ല, ആകെ അറിയാവുന്ന ഒരാളേ ഉള്ളൂ അമ്മ. കാര്യം ദൂതം വെളിപ്പെടുത്തിയ അമ്മയോടാ, ആകെയാൽ ഉത്ഭവിക്കുന്ന പ്രജാ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ വെളിപ്പാട് അമ്മയ്ക്കുള്ളൂ, അതുകൊണ്ടാണ് അമ്മ മോനോട് പറഞ്ഞത്. എന്നാൽ യേശു അവിടെ അത്ഭുതം ചെയ്തു കഴിഞ്ഞപ്പോൾ ജനത്തിന് മനസ്സിലായവൻ അത്ഭുതം ചെയ്യുന്നവനാ, അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു? മുടന്തനെയും ചകടനെയും ഊമനെയും എല്ലാം കൂടെ വലിച്ചു വാരി ആരെടുത്ത് കൊണ്ടുവന്നു? യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. കാര്യം ജനത്തിന് മനസ്സിലായവൻ അത്ഭുതം ചെയ്യുന്നവനാണ്, ഇത്രയേ ഉള്ളൂ സംഗതി. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ആരും അമ്മയെ മധ്യസ്ഥയൊന്നും ആക്കി അമ്മയെ കരയിപ്പിക്കരുത്. അമ്മ പോലും ഇതൊക്കെ കണ്ട് കരഞ്ഞിരിക്കുവാന്നാണ് എനിക്ക് ചിന്തിക്കുന്നത്. സ്തോത്രം പോട്ടെ. അപ്പോൾ ഏതായാലും ആമേ 33-ാമത്തെ തിരുവയസ്സിൽ കാനാവിലെ കല്യാണ നാളിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് പ്രവൃത്തി ആരംഭിച്ച കർത്താവ് 33 തിരുവയസ്സിൽ മാനവജാതിയുടെ പാപം സ്വന്തം ചുമലിലേക്ക് വഹിച്ചുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് നടന്നു കയറി, അല്ലേ? അരിമത്യക്കാരനായ യോസേഫിൻ്റെ കല്ലറയ്ക്കിൽ ഭൗതിക ശരീരം അടക്കപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം അടക്കപ്പെട്ടു. എന്നാൽ മൂന്നാണി കൊണ്ട് ആ യേശു അവസാനിച്ചിരുന്നെങ്കിൽ, മൂന്നാണി കൊണ്ട് അവസാനിച്ച ഒരു പ്രവാചകനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ലായിരുന്നു. പ്രൈസ് ദ ലോർഡ്. മൂന്നാണി കൊണ്ട് അവസാനിച്ച ഒരു പ്രവാചകനെ പ്രസംഗിപ്പാൻ ഷമീർ വരത്തില്ല, പാസ്റ്റർ സിയാദ് മുഹമ്മദ് വരത്തില്ല, പാസ്റ്റർ നസീർ ആലപ്പുഴ വരത്തില്ല, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം വരത്തില്ല, പാസ്റ്റർ ഇസ്മായിൽ വയനാട് വരത്തില്ല, സിസ്റ്റർ സൗദാബീവി വരത്തില്ല, റംലാ തോമസ് വരത്തില്ല. എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? എന്തുകൊണ്ട് പാടുന്നു? മറുപടി, മൂന്നാണി കൊണ്ട് യേശു അവസാനിച്ചില്ല. ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും മൂന്നാണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിനെയല്ല ഞങ്ങൾ പാടുന്നത്. കുമ്പനാട്ടും എടത്തുവായും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറയുടെ മുമ്പിലല്ല. ഇതാ പാലസ്തീൻ്റെ പച്ചമണ്ണിൽ ഒരു കവറടം ഇന്നും തുറന്നു കിടക്കുന്നു, ഒരു കവറടം ഇന്നും തുറക്കപ്പെട്ട് കിടക്കുന്നു. സകല കല്ലറകളും അവർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയാ. മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു, അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദ ലോർഡ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആമേ 40-ലധികം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് അന്ത്യകൽപ്പന കൊടുത്തു നിനക്കു വേണ്ടി പ്രാണനെ തന്നവൻ്റെ ഓർഡർ. മത്തായി 28:18, നിനക്ക് വേണ്ടി പ്രാണനെ തന്നവൻ്റെ ഓർഡർ, കൽപ്പന. എന്താ? യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്കും നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ ആ അധികാരം എനിക്കും നൽകപ്പെട്ടത് കൊണ്ട് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അപ്പം എന്തു ചെയ്യണം? അല്ല, ഒന്നെന്ത് ചെയ്യണം? പുറപ്പെടണം. ഒന്നാമത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹായോടും കൂട്ടരോടും കർത്താവ് പറഞ്ഞു, എന്തുവാ? നിങ്ങൾ അല്ലാതെ ഭദ്രാസനം അടിച്ച് ആസനം അടിച്ച് അവിടെ ഇരിക്കാനല്ല പറഞ്ഞത്, പുറപ്പെടാന്നാ പറഞ്ഞത് ഒന്നാമത്തെ മാർപ്പാപ്പയോട്. എന്താ മനസ്സിലായി? ഉണ്ടെന്നില്ല. ഇവിടെ എല്ലാം സിംഹാസനത്തിൽ. ഇപ്പം നമ്മൾ ഒട്ടും മോശമൊന്നും അല്ലല്ലോ, കസേരയ്ക്ക് വേണ്ടി അടി തുടങ്ങി കഴിഞ്ഞല്ലോ അമ്മേ. അപ്പം ഈ കസ അങ്ങനെയാ, ഈ കസേരയ്ക്ക് വേണ്ടി ആദ്യമായി ഹൃദയത്തിൽ മോഹം തോന്നി ആർക്കെന്നറിയാമോ? അത്യുന്നതൻ്റെ സിംഹാസനത്തിൽ ഞാൻ കയറിയിരിക്കും. അന്ന് തുടങ്ങിയതായി പരിപാടി. അവൻ്റെ കുഞ്ഞമ്മയുടെ മക്കൾ ഇന്നും ഉണ്ട്, കസേരയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിക്കട്ടെ, അധികാരമോഹം അവിടെ തുടങ്ങിയതാണ്. പ്രൈസ് ദ ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ആമേ. കുഞ്ഞെ, ചിലപ്പോൾ ചിലർ വേണം ബാധിക്കും ഭാഷയെ. നമ്മളൊരു ഒരു പ്രസ്ഥാനമൊക്കെ നടത്തിക്കൊണ്ട് പോയതിൻ്റെ ഒരു ഭരണഘടന വേണ്ടുന്നെങ്കിൽ ഒരു നാഥനില്ലാത്ത പോലെ, അങ്ങനെ നാഥനില്ലാത്തവരൊന്നും വേണ്ട. ജി പി എമ്മിന് ഇലക്ഷൻ ഇല്ലല്ലോ, ഒരു നാഥനില്ലേ? ഷാരോൺ സഭയ്ക്കും ഇല്ലെന്നാ കേട്ടെ, എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടോ ഇലക്ഷൻ? ഉണ്ടോ? എന്തായാലും ആട്ടെ, പോട്ടെ. ഇനി അതൊന്നും പറഞ്ഞ് നമ്മൾ വല്ലാത്ത വിഷയത്തിലോട്ടൊന്നും വേണ്ട, അങ്ങ് വിടെ. അത് ആയിക്കോട്ടെ, അത് വേണം, നല്ലതാ, അതിന് എതിർപ്പൊന്നുമില്ല, നല്ലതാ, ഇരുന്നോട്ടെ. പക്ഷേ അതിനും ഒരു മിനിമം എന്ത് ചെയ്യണം? ഒരു ദൈവഭയമൊക്കെ
വേണം, ഒരു കുറഞ്ഞ ഒരു ദൈവഭയം. കാര്യം ഓരോരുത്തൻ തന്നെക്കാൾ മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്നെണ്ണമെന്ന ദൈവവചനം അല്ലേ? ക്രിസ്തുവിലുള്ള ഭാവം ഉണ്ടായിരിക്കണമെന്ന് ദൈവവചനം. ഈ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം എന്ന് പറയുമ്പോൾ ചിലരത് തിരിച്ചടിക്കും. അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ ചിലരെയൊക്കെ പേര് പറഞ്ഞ് തിരിച്ചടിക്കണ്ട, പേര് പറയുന്നത് ആരെയാന്നും കൂടെ ഓർക്കണം. ആരെയാ? ദുരുപദേശം പ്രസംഗിക്കുന്നവർ സഹോദരന്മാരല്ല, അവരാരും എനിക്ക് സഹോദരനല്ല. യേശുവിൻ്റെ അടുക്ക് പറഞ്ഞു, നിൻ്റെ അമ്മയും സഹോദരന്മാരും പുറത്തു വന്നിരിക്കുന്നു. കർത്താവ് ചോദിച്ചു, ആര്? പിതാവിൻ്റെ ഇഷ്ടം കൽപ്പനകളെ കേട്ട് പ്രമാണിക്കുന്നവരാ എനിക്ക് സഹോദരന്മാർ. ദുരുപദേശം പറഞ്ഞുകൊണ്ട് നടക്കുന്നതും വചനവിരുദ്ധമായി നടക്കുന്നതൊക്കെ എനിക്കങ്ങനെ സഹോദരനാകും? അപ്പോൾ ദുരുപദേശം പറഞ്ഞാൽ സഹോദരനല്ല. സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ ഒരുത്തന്നെ ബലഹീനത ഉണ്ടായാൽ അവനെ ബോധ്യം വരുത്തണം, അവനെ കുറവ് അവന് ബലഹീനനെ ധൈര്യപ്പെടുത്തണം, അവനെ ഒന്ന് പറഞ്ഞ് രണ്ട് സാക്ഷി വായ്മൊഴിയോടെ പറയണം, അവനെ ഒന്ന് തിരിച്ചു വരുത്താൻ ശ്രമിക്കണം, വന്നില്ലെങ്കിൽ എടുത്ത് പുറത്ത് കളയണം. ഇതൊക്കെ സഭയോടുള്ള ബന്ധത്തിലെ വ്യവസ്ഥ. ദുരുപദേശം പ്രസംഗിക്കുന്നവൻ സഹോദരനല്ല, അവനോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് ആ ദുരുപദേശത്തിനെതിരെ പൗലോസ് ശക്തമായ ഭാഷയിൽ ലേഖനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സംഗതി ഇതാണ്. ആമേ. നോക്ക്, ദുരുപദേശം പ്രസംഗിക്കുന്നവർ സഹോദരന്മാരൊന്നുമല്ല. അപ്പോൾ സഹോദരനെ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണമെന്നാണ് ദൈവവചനം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഒരു സ്ഥാനത്തേക്ക് ഞാൻ പിന്നെ ദൈവാസൻ്റെ പേരെന്തുവാ? ദൈവാസനെ സാംബാസ്റ്റർ. സാംബാസ്റ്റർ ഞാനും ഒരു ഒരു കസേരയ്ക്ക് വേണ്ടി മത്സരിക്കുന്നു, തെറ്റില്ല. ഒരു ഒരു കാര്യത്തിന് വേണ്ടി മത്സരിക്കും, തെറ്റൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വചനപ്രകാരം ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വോട്ട് പിടിക്കാം, ഇലക്ഷന് വേണ്ടി വരിക. നിങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വചനപ്രകാരം എന്താ പറയേണ്ടതെന്നറിയാമോ? ഞാൻ വന്നിട്ട് പറയണം, പിന്നെ ദൈവമക്കളെ, സാംബാസ്റ്റർ നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സഭ കൊണ്ടുപോകാനുള്ള പക്വതയും അതിനുള്ള ആ പ്രായവും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം. പലയിടത്ത് ഇരുന്നത് നമുക്കറിയാം, നല്ല അനുഭവമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ നിങ്ങൾ ജയിപ്പിക്കണം. തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുക എന്ന് പറഞ്ഞതാ. എന്നിട്ട് പിന്നെ ദൈവാത്മാവ് നിങ്ങളെ അത്ര അങ്ങോട്ട് നിർബന്ധിക്കുന്നു, പോരാ എനിക്ക് ചെയ്യണം എന്നൊരു പ്രേരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. സകലവും ദൈവ ഇഷ്ടം നടക്കട്ടെ. ഇതാ ഒരു ദൈവഭക്തൻ്റെ വോട്ടുപെടുത്തു എന്ന് പറയും. അല്ല, അങ്ങോട്ട് ചെന്നിട്ട് സാമൻ വോട്ട് ചെയ്യാനിരിക്കണോ? അവൻ ആരാ മോനെന്നറിയാവോ? എത്ര സഭ മുടിച്ചവനാണെന്നറിയാവോ? അവനെ വോട്ട് ചെയ്തിട്ട് അനുഭവിക്കാൻ പോകണം എനിക്ക് ജയ. ഇതെവിടാടോ ദൈവസ്നേഹമാകുന്നത്? ഏ, കൈക്കൂലി കൊടുത്തും കൂട്ടു സഹോദരനെ ഒറ്റ കൊടുത്തും ആമേ കസേരക്കടിക്കുന്നവനെല്ലാം മറ്റവൻ്റെ ബന്ധുവാന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പം ക്ലിയറായല്ലോ, തർക്കമൊന്നുമില്ലല്ലോ. ആ, അത്രയും മനസ്സിലായി. തർക്കമുള്ളവർ മീറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു. ആമേ, കാര്യം ആ അങ്ങനെ പലരും ഇത് എന്ത് ചെയ്യത്തില്ല. നമ്മളോട് പറ ഞാൻ പോയി കഴിഞ്ഞിട്ടാ പറച്ചിൽ കോട്ടയത്ത് നടി മേടിച്ചിട്ട് കൊട്ടാരക്കര വന്ന് തെറി വിളിക്കുക, എടുത്തോളാടാന്ന് വല്ല കാര്യമുണ്ടോ? വല്ലതും പറയാണ്ടോ? ഇവിടെ പറയണോ? മീറ്റിംഗ് കഴിഞ്ഞിട്ടോ? അപ്പോൾ സംഗതി ഇതാണ് നോക്കാം. അപ്പം അതുകൊണ്ട് ആമേൻ, യേശു ക്രിസ്തു ആമേൻ അന്ത്യകൽപ്പന കൊടുത്തു. ആകയാൽ നിങ്ങൾ പുറപ്പെടണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനം കഴിപ്പിക്കണം. അത് പെന്തിക്കോസുകാരുടെ കൽപ്പനയല്ലത്, അത് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന. സ്നാനം കഴിപ്പിക്കണം. സ്നാനം കഴിപ്പിച്ചും എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. സ്നാനം കഴിപ്പിച്ചും തുടർന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അപ്പോൾ സ്നാനപ്പെട്ടവൻ എന്തു വേണം? ഉപദേശം വേണം. അല്ല, ചില പറയുന്ന പോലെ മുങ്ങി അമ്മാമേ, ആ മുങ്ങി വെള്ളത്തിൽ മുങ്ങിയാണോ സ്നാനപ്പെട്ട്? ആ ഇനി എവിടെയെങ്കിലും ചെന്ന് കയറിക്കോ, കുഴപ്പമൊന്നുമില്ല. മുങ്ങിയേട്ട് എവിടെയെങ്കിലും ചെന്ന് കയറാൻ വകുപ്പില്ല. സ്നാനപ്പെട്ടവന് ഉപദേശം വേണം. ഉപദേശം വേണം. ഉപദേശം ഉള്ളടുത്ത് പോകണം. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഇന്ന് ചില ന്യൂ ജനറേഷൻകാർക്ക് മുക്കി മുക്കി വിട്ടാൽ മതി. കാര്യം ഇവർ മുക്കിയ പടം കിട്ടിയാൽ മതി, ഇൻ്റർനെറ്റിലിട്ട് കാശ് വരുത്താലോ. പിന്നെ ഇവരെവിടെ ചെന്ന് കയറി തൊലയെന്ന്? ആ കുഴപ്പമില്ല, ആണ്ടാ അവിടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര മമ്മിക്ക് അറിവുള്ള കാര്യമാണ്, ചോദിച്ചാൽ പറഞ്ഞു തരും. അവിടെ ആ ഒരുത്തൻ ഇതേപോലെ ആ 60 എണ്ണത്തെ ഒന്നിച്ച് മുക്കുക, 60 എണ്ണത്തെ ഒന്നിച്ച് മുക്കി 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 പൊക്കി വിടുക. ഒരുത്തൻ അങ്ങോട്ട് മുങ്ങി പൊങ്ങി വിറച്ച് 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 മുറുക്കാൻ കടലോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഒരു വിൽസ അമേൻ. മനസ്സിലായോ? കഥയൊന്നും പറഞ്ഞല്ല, നിങ്ങൾ ചോദിരേ ഉള്ളയാണോ എന്ന്. ആമേ ഇവിടെ ഇരിപ്പുണ്ട്, മമ്മി ഇവിടെ ഇരിപ്പുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ് ചോദിച്ചാൽ ഇപ്പോൾ ചോദിക്കണ്ട, സമയമില്ല. അപ്പോൾ സംഗതി ശ്രദ്ധിക്കണം. ആമേൻ അത് ആരാ ഭാഷ അങ്ങനെ മുക്കിയെന്ന് ചോദിക്കണം, മമ്മി പറഞ്ഞു തരും. ഇനി ഞാൻ പറഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് കയറണ്ട. ആരും സ്തോത്രം. അപ്പോൾ സംഗതി അങ്ങനെയാണ്. അപ്പോൾ ഇതാ ആമേ മുക്കി ആളെ തേക്കിയ മുക്കി വിട്ടാൽ മതിയല്ലോ, എവിടെയെങ്കിലും ചെന്ന് കയറിക്കോട്ടെ. പറ്റത്തില്ല. ഇതേ പുള്ളി തന്നെ നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിശുദ്ധ തിരുമേശ എടുത്തിട്ട് പറഞ്ഞു, ആർക്കും കഴിക്കാമെന്ന് പറഞ്ഞു. ആർക്ക്? ഏഴ് വിശ്വാസമുണ്ടോ? ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സ്നാനം ഒന്നും വേണം, വിശ്വസിക്കുക. യേശുവിന് വിശ്വാസമുണ്ടോ? ഉണ്ട്. അന്നാ കഴിക്കാം, എല്ലാത്തിനും കൊടുത്തു. ഇത് കഴിച്ചുകൊണ്ട് പോയൊരു ഹിന്ദു കുടുംബം ടൗണിൽ ചെന്നപ്പോൾ ഒരു പാർഷ കണ്ടു. പാർഷ കണ്ടിട്ട് എവിടെ പോയി? ഞങ്ങൾ കൺവെൻഷന് പോയി. പാർഷ പോയില്ലേ എന്ന് ചോദിച്ചു. പിന്നെ പാർഷ പറഞ്ഞു, ഞങ്ങൾ അവൻ്റെ കൺവെൻഷൻ ഒന്നും പോകില്ല. ഓ, ഞങ്ങൾ പോയി പ്രസാദം കഴിച്ചിട്ട് വരുവാന്ന്.
ചിരിച്ചോ, ചിരിച്ചോണ്ടിരുന്നു, ആർക്കും പൊള്ളത്തില്ലല്ലോ, എനിക്ക് മാത്രമല്ലേ പൊള്ളത്തുള്ളൂ. ഞാൻ നിർത്തി, എനിക്കും ഇനി പൊള്ളണ്ടെന്ന് വെച്ചു, തീരുമാനിച്ചു, നിർത്തി, എല്ലാം നിർത്തി, എവിടെയെങ്കിലും പോയി തൊലയോട്ടെ, ഇവനൊക്കെ അനുഭവിച്ചാലേ പഠിക്കത്തുള്ളൂ. പറഞ്ഞ് 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 എല്ലാം കൂടെ എൻ്റെ പുറത്തോട്ട് പോയി. ഓ, നിർത്തി, ഇനി നാളെ ഇവൻ സ്നാനവും വേണ്ട, വേണമെങ്കിൽ നാളെയും പഠിപ്പിക്കുക. എല്ലാത്തിനും വാക്യമുണ്ടല്ലോ, എല്ലാത്തിനും വാക്യമുണ്ടല്ലോ. ആ, കഴിഞ്ഞ ദിവസം ഇൻ്റർനെറ്റിനകത്ത് ഒരു ഒരാളെനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു, എന്തോന്നറിയാമോ, ഏതൻ തോട്ടത്തിൽ വെച്ച് ആദാമിനും ഔവ്വായനും തുണിയില്ലായിരുന്നു. ആ, പക്ഷെ അവർ നഗ്നത അറിഞ്ഞില്ല, അറിഞ്ഞില്ലല്ലോ, അവർക്കൊരു കുഴപ്പമില്ല. എപ്പോഴാണ് നഗ്നത അറിഞ്ഞേ? പാപം ചെയ്തപ്പോഴാണ് നഗ്നത അറിഞ്ഞത്. അതാണ് ആദാമ്യ പാപം എന്ന് പറയുന്നത്. യേശുക്രിസ്തു ക്രൂശി നമുക്ക് വേണ്ടി മരിച്ചപ്പം ആദാമ്യ പാപം എന്ത് ചെയ്തു? തീർന്നു. ആദാമ്യം തീർന്നു. നമ്മൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടപ്പോൾ ആദാമ്യ പാപം എന്ത് ചെയ്തു? തീർന്നു. ഇനി തുണി വേണ്ടല്ലോ. ഇതൊന്നും നാളെ വരും. മറുപടി പറയാൻ ഷമീറിന് സൗകര്യമില്ല. നിനക്കൊക്കെ വേണോ ഇപ്പം? ആ, ഇതെല്ലാം വരും. കണ്ടോ, കാഹളം തുടിക്കാൻ താമസമെങ്കിൽ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എന്നെ മുസ്ലിമാക്കി, ISS തീവ്രവാദിയാക്കി, കാക്കായാക്കി, ഇക്കായാക്കി. ഇനി ഞാൻ എന്തോ കേൾക്കണം? ആ, വേദനയുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ആക്ഷേപം പറയുക, അപവാദം പറയുക. പക്ഷേ ഉപദേശം പ്രസംഗിച്ചവൻ ഇങ്ങനെ ഒതുക്കാനാണോ നാണം കെട്ടോമാർ പഠിച്ചിരിക്കുന്നത്? ആശയത്തെ ആശയം കൊണ്ട് തീർക്കട, തൻ്റെ അവിടെ ഉണ്ടെങ്കിൽ പുസ്തകമായിട്ട് വാ. അമേൻ. ഉണ്ടെന്നില്ല. നിങ്ങൾ ചോദിക്കാനും ഞങ്ങളോടെന്തിനാ, ഞങ്ങളാരും പറഞ്ഞു, നിങ്ങളോടല്ല പറഞ്ഞ്. പ്രൈസ് ദ ലോർഡ്. ഫാൻസ് അസോസിയേഷൻ ഇതിൻ്റെ അടക്കം കാണും, ഇവരും അങ്ങ് എത്തും, അതുകൊണ്ടാണ് പറഞ്ഞേ. ആ, പിന്നെ നിങ്ങളെന്ത് വിചാരിച്ചു എനിക്ക് ബുദ്ധിയില്ലെന്നോ? ഇതൊക്കെ നല്ല കൃത്യമായിട്ട് മൊബൈലിനകത്ത് പിടിച്ച് അവിടെ എത്തിക്കും. എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ, യൂതാടെ കുഞ്ഞമ്മയുടെ മക്കള്. ആ, സ്തോത്രം പിടികിട്ടുന്നുണ്ടോ? അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും, രണ്ട് കാല, അധികം വൈകാതെ കീറും രണ്ട് കാല്. കാര്യം ജീവിച്ചാൽ മതിയല്ലോ, കഞ്ഞി കുടിച്ചാൽ മതിയല്ലോ, വയറല്ലേ ദൈവം, അതുകൊണ്ട് അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. കണക്ക് കൊടുക്കേണ്ട ദിവസം വരുന്നുണ്ട്, കുറിച്ചിട്ടോ, ഞാൻ വിഷയത്തിലോട്ട് ഓടി വരിക. അപ്പം അതുകൊണ്ട് ആമേ നോക്ക്, പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും പറഞ്ഞു വിടുകയല്ല, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. ആമേൻ. ഉപദേശമുണ്ട് ദൈവസഭയ്ക്ക്, അല്ലെങ്കിൽ നാല് സുവിശേഷം കൊണ്ട് പുസ്തകം അവസാനിക്കണമായിരുന്നു. എന്തിന് ലേഖനം എഴുതി? ആർക്ക് ലേഖനം എഴുതി? വെളിപ്പാടെന്തിനെഴുതി? വെളിപ്പാടെന്തിനെഴുതി? വെളിപ്പാടിൽ മുഴുവൻ പേടിപ്പെടുത്തുന്ന, ഭീകരതപ്പെടുത്തുന്ന ന്യായവിധിയുടെ ചിത്രമാ. എന്തിനെഴുതി? രക്ഷിക്കപ്പെട്ടല്ലോ, ചാനം മുങ്ങിയല്ലോ, ഇനി കുഴപ്പമൊന്നുമില്ല, വലിച്ചു കെട്ടിക്കൊണ്ട് പോവല്ലോ. പിന്നെ എന്തിനാണോ ഈ ലേഖനങ്ങളും വെളിപ്പാടും എഴുതിയത്? അമേ, ദൈവത്തെയും കൂടെ ചോദ്യം ചെയ്യുന്ന വകുപ്പാ ഇതൊക്കെ. അതുകൊണ്ട് തിരിച്ചറിഞ്ഞോണം, സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെ പ്രമാണിക്കാൻ തക്ക വേണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം. കൽപ്പന നമ്മളോടാ പറഞ്ഞേ, സകല ജാതികളെ എന്ത് ചെയ്യണം? ശിഷ്യരാക്കണം. ചോദിക്കട്ടെ, തൻ്റെ അടുത്തോടെ പറയാമോ, ദൈവസഭകൾ ഒരുപാടുണ്ട് ഡാളസിൽ. ഈ പട്ടണത്തിലെ ജാതികളെ നേടിയ എത്ര സഭയുണ്ട്? ഈ പട്ടണത്തിൽ ഒരുപാട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും പാർക്കുന്നുണ്ട്. സുവിശേഷം പറഞ്ഞ്, നിന്നെ സഹിച്ച്, മെനക്കെട്ട്, സമയം ചെലവാക്കി ആത്മാക്കളെ നേടിയ സഭ എവിടെ ഉണ്ട്? നാട്ടിൽ നിന്ന് വന്ന മലയാളി പെന്തിക്കോസുകാരെ എല്ലാം കൂടെ പിടിച്ചു കയറ്റി കൂട്ടിലടച്ച് അഞ്ചാറ് സമുദായക്കാരെ കമ്മലും മാല ഊരിച്ചിട്ട് കൊട്ടി 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 കോഴിക്ക കോഴിക്കൂട്ടിനകത്ത് കോഴിക്കൂട്ടി കോഴിയെ കയറ്റി വാതിലടച്ചിട്ട് ചിറകട്ട് അടിക്കുന്ന പോലെ ഇതിനകത്തിട്ട് അടിക്കാൻ എളുപ്പമാ. ജാതികളെ ശിഷ്യരാക്ക്. ആമേൻ. സമുദ്രത്തിൽ ഒത്തിരി മീൻ കിടപ്പുണ്ട്, പിടിക്കാൻ ആളില്ല. ഇപ്പം എല്ലാവരും അക്വേറിയത്തിൽ നിന്ന് കോരാൻ നടക്കുക. അതാകുമ്പോൾ എളുപ്പമുണ്ട്. അക്വേറിയത്തിലാകുമ്പം കോരിക്കൊണ്ട് വന്ന് ഇപ്പുറത്തെ ടാങ്കിലോട്ടിട്ട് അടുത്ത സഭയായി. വല്ലവനും കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് നാലെണ്ണത്തിൽ നിന്ന് കോരി ഇപ്പുറത്ത് കൊണ്ടിട്ട് സഭ. ആ, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ അക്വേറിയത്തിൽ നിന്നാകുമ്പോഴത്തേക്ക് നല്ല ഗോൾഡൻ ഫിഷൊക്കെ കിട്ടും. അതുകൊണ്ട് എന്തെളുപ്പമാ. അമ്മേ, ഇതൊക്കെ ഇവിടെ ഉള്ളു കുഞ്ഞേ. എന്തോ ഈ പറയുന്നേ, ആരെയോ ഈ പൊട്ടനാക്കുന്നത്? അമ്പുരാനെയോ? അയ്യോ, ഇതൊക്കെ ബാലിഷ്യമായ മോഹങ്ങളാ അതൊക്കെ. ദൈവത്തെ ഒന്നും പൊട്ടനാക്കാൻ നോക്കുകയല്ല, സകലവും അറിയുന്ന ദൈവമുണ്ട്, നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. കണക്ക് കൊടുക്കേണ്ടി വരും. സകല ജാതികളെ ശിഷ്യരാക്കണം. ഇപ്പോൾ പിടിച്ചത് എവിടെയെന്നൊരു ചോദ്യം പുസ്തകത്തിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. നിത്യതയിലെത്തും. ഇപ്പോൾ പിടിച്ച മീൻ എവിടെ ചോദിക്കും? എന്നാ തല ചൊറഞ്ഞു. 10 വർഷം മുമ്പ് ഒരെണ്ണത്തെ പിടിച്ച, നോ നോ നോ, നൗ നൗ, ഇപ്പോൾ ഇപ്പോൾ പിടിച്ചത് കൊണ്ടുപോവാ. ഒരെണ്ണമെങ്കിലും ഉണ്ടോ ചാ?
ഒരെണ്ണമെങ്കിലും ഉണ്ടോ മാമേ? ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ എല്ലാ ആഴ്ചയിലും കയറിയെന്ന് ചിലർ സാക്ഷ്യം പറയും. കഴിഞ്ഞ 70 വർഷക്കാലം എൻ്റെ ദൈവം എന്നെ വിശ്വസ്തയോടെ ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നു. 70 അല്ലമ്മാമേ, ഉള്ള കാലത്തോളം ദൈവം വിശ്വസ്തനാ. നീ എങ്ങനെ ആയിരുന്നെന്ന് പറ. സ്തോത്രം. ഹാ ഹാ, നിന്നെ ഞാൻ 70 വർഷം ഭൂമിയിലാക്കി വെച്ചല്ലോ മറിയാമേ. ആ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു നീ? ഞാൻ 4 ചാക്കരിയുടെ ചോറ്, 2 ചാക്ക് ചിക്കൻ, 3 ചാക്ക് മട്ടൺ, 2 ചാക്ക് ചിക്കൻ ബർഗർ, 3 ചാക്ക് സാൻഡ്വിച്ച്, ഇതെല്ലാം തീർത്തു 80 വയസ്സ് കൊണ്ട്. ഇതിൻ്റെ കണക്കെടുക്കാനാണ് അങ്ങോട്ട് വിളിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ഒരു വകുപ്പും നടക്കത്തില്ല, റെക്കമെൻഡേഷൻ നടക്കത്തില്ല. കാശ് കൊടുത്ത് സ്വാതി ഡോളർ ഒന്ന് അവിടെ ഡോളർ പോയിട്ട് അവിടെ എല്ലാം നിന്ന് കത്തി ഇവിടെ കത്തിപ്പോത്തേ ഉള്ളൂ. ഒരു മുട്ട് സൂചി പോലും അങ്ങോട്ട് കൊണ്ടുപോവുകയല്ല, റെക്കമെൻഡ് ചെയ്യാൻ ആളില്ല. പിന്നെ വിളിച്ച് നമുക്ക് പക്ഷം ചേർത്ത് കമ്മിറ്റി കൂട്ടി അടിച്ചിറക്കാം, അവിടെ അങ്ങനെ പക്ഷം ചേർക്കാനും വകുപ്പില്ല. ഒരു വകുപ്പും ഇല്ല. നീ വിഷമിക്കണ്ട കുഞ്ഞ, നിന്നെ അല്ല പറയുന്നത്, കുഞ്ഞെന്തിനാ കരയുന്നത്? സ്തോത്രം, ശ്രദ്ധിക്കണേ. അപ്പം അതുകൊണ്ടേ ആമേ വളരെ ഗൗരവകരമായി വിശ്വാസ ജീവിതത്തെ കാണണം. ഇത് കളിക്കാനുള്ള വകുപ്പല്ല. ഇതുകൊണ്ടാണ് പിന്നെയും ആവർത്തിച്ചതൊക്കെ പറയേണ്ടി വരുന്നത്. സ്തോത്രം. അപ്പം ശ്രദ്ധിക്കണമേ, ആമേ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. യേശുക്രിസ്തുവിൻ്റെ കൽപ്പന ശിരസാവഹിച്ച ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ മർക്കോസിൻ്റെ മാളിക മുറിയിൽ കയറിപ്പോയി. വളരെ ശ്രദ്ധിച്ചു കേട്ടോണം. മർക്കോസിൻ്റെ മാളിക മുറിയിൽ കയറിപ്പോയ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ കയറിപ്പോയി. പെന്തക്കോസ്ത പെരുന്നാൾ ദിനത്തിൽ പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റടിക്കുന്ന പോലെ ശബ്ദം മുഴക്കം മുഴക്കം കേട്ട് വന്നുകൂടിയ ജനത്തിൻ്റെ നടുവിൽ ആത്മനിറവ് പ്രാപിച്ചവനായ ഒരാൾ രംഗത്തോട്ടിറങ്ങി. ആരാ? ആരാ? പത്രോസ്. പത്രോസ് ഇറങ്ങുന്നുണ്ട്, ജനത്തോട് പ്രസംഗിച്ചു, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു തന്നെ ക്രിസ്തു. പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷി. പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തലന്മാരുടെ പ്രസംഗം അതാ, പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു, ഞങ്ങൾ സാക്ഷി, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു തന്നെ ക്രിസ്തു. ഈ ഇടയ്ക്ക് എങ്ങാണ്ട് ഒരു തന്നെ വെളിവുകേടുണ്ടായി, യേശുവും ക്രിസ്തുവും രണ്ടാന്ന്. അപ്പോസ്തലന്മാർ പറഞ്ഞു യേശു തന്നെ ക്രിസ്തു. ആമേ. ഇപ്പം പലരും പറയുന്നത് യേശു ഒരു പാക്കേജും ക്രിസ്തു ഒരു വെളിപ്പാട്. പാക്കേജ് ആമേ. തീർന്നില്ല. ആമേ. നോക്ക്, യോഹന്നാന്റെ ലേഖനം പറയുന്നു യേശുവിനെ ക്രിസ്തു, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പൊ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചെന്ന് ഉറപ്പ് പറഞ്ഞു. അപ്പൊ യേശുവും ക്രിസ്തുവും രണ്ടാന്ന് പറയുന്നവൻ ആരെയെന്ന് ജനിച്ചെന്ന് നിങ്ങളങ്ങ് പറഞ്ഞാട്ട് പറയത്തില്ല. സ്തോത്രം. ഇപ്പൊ സംഗതി ഇതാണ്, ആമേൻ. യേശു തന്നെ ക്രിസ്തു എന്ന് അവർ തെളിയിച്ചു, അവർ പ്രസംഗിച്ചു, ഞങ്ങൾ സാക്ഷികളെന്ന് അവർ പ്രസ്താവിച്ചു. അതാ വേദപുസ്തകത്തിലെ അപ്പോസ്തലന്മാര്. ഇന്ന് പലരും ഇന്റർനെറ്റ് തുറന്നു കഴിഞ്ഞാൽ പേരിൻ്റെ അറ്റത്ത് അപ്പോസ്തലന്മാരെന്ന് വെച്ചുകൊണ്ട് അപ്പോസ്തലൻ, പേരിൻ്റെ അറ്റത്ത് അപ്പോസ്തലൻ 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 എന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുക. എന്നാൽ ആരാ പുസ്തകത്തിൽ അപ്പോസ്തലൻ എന്ന് പഠിക്കണം. വേദപുസ്തകത്തിലെ അപ്പോസ്തലന്മാരാരാ? അവർ തനിക്കുള്ളതെല്ലാം ചപ്പന്നും ചവറന്നും കണ്ടങ്ങ് എറിഞ്ഞ് കളഞ്ഞേച്ച കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി നടക്കുക. പോകുന്ന വഴിക്ക് കുരുടൻ ഇരന്ന് നിലവിളിച്ചു, വല്ലോം തായോ കിട്ടുമെന്ന് കരുതി മോന്തയ്ക്കോട്ട് നോക്കി. പത്രോസ് യോഹന്നാനും കൂടെ തിരിച്ചു നോക്കിയിട്ട് പറഞ്ഞു, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ലടോ, സ്വർണം കൊടുക്കത്തില്ലെന്നല്ല പറഞ്ഞേ, അന്നത്തെ നാണയത്തുട്ടുകളാണ് പൊന്നും വെള്ളിയും. ഈ പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞാൽ ഭിക്ഷക്കാരന് കൈനീട്ടിയ ഭിക്ഷക്കാരന് എറിഞ്ഞു കൊടുക്കാൻ ഒരു നാണയത്തുട്ട് പോലും പോക്കറ്റിൽ ഇല്ലാതിരുന്നവരാണ് വേദപുസ്തകത്തിലെ അപ്പോസ്തലന്മാർ. ഇന്നത്തെ അപ്പോസ്തലന്മാർ ഇന്റർനെറ്റ് ഇരുന്നോണ്ട് പറയും, ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിലോട്ട് അയച്ചു തരിക. ഇതൊക്കെ എത്ര പറഞ്ഞു കൊടുത്താൽ എന്നാ, പിന്നെയും നമ്മുടെ പുറത്ത് തന്നെ കയറി പോട്ടെ, എന്നാലും വേണ്ടിയില്ല. ഒരാളെങ്കിലും ഗുണപ്പെട്ടാൽ അത്രയും ദൈവം സന്തോഷിക്കുമല്ലോ, അത്രയും മതി. അപ്പം അതുകൊണ്ട് ആ സുവിശേഷകൻ സുവിശേഷകനായിട്ട് സുവിശേഷകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷ നിമിത്തം ഉപജീവനം കഴിക്കണം, വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് സകല നന്മയിലും ഓഹരി കൊടുക്കണം. അപ്പോൾ സുവിശേഷകനും ആമേ വചനം പഠിപ്പിക്കുന്ന ഇടയനും ഒക്കെ ആ നില ജീവിക്കാം. അപ്പോസ്തലൻ എന്ന പേരിൻ്റെ അറ്റത്ത് വെച്ചാൽ നീ മിനിമം അപ്പോസ്തലന്മാരെ പോലെ ജീവിക്കണം. അല്ല, ചുമ്മാ ആർക്കും കയറി അങ്ങോട്ട് സ്റ്റിക്കർ അടിച്ച് വെക്കാവുന്ന പദമല്ല അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ. ഹാ, അതിൻ്റെയൊക്കെ ആഴം മനസ്സിലാക്കണം. പറയാം, അപ്പോസ്തലന്മാർ ഇറങ്ങിയേക്കുക.
അതുകൊണ്ട് സംഗതി മനസ്സിലാക്കിക്കോ. ആമേൻ. അപ്പൊ അതുകൊണ്ട് ആമേൻ. അവർ പ്രസംഗിച്ചു യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു പ്രസംഗിച്ചപ്പോൾ അത് കേട്ട ജനത്തിൻ്റെ ഹൃദയത്തിൽ എന്തു ചെയ്തു? പ്രവൃത്തി 2:37 എന്തുവാ കൊണ്ടേ? ഏ ആ നില്ലേ, നിങ്ങളുടെ ആരെങ്കിലും ബൈബിളിൽ ഇക്കിളി കൊണ്ടെന്നുണ്ടോ? ഇല്ല. ഓ നോക്ക്, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എങ്ങനാ പ്രസംഗിച്ചത് പത്രോസ്? ആത്മാവ് നിറഞ്ഞവനായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, ആത്മാവ് നിറഞ്ഞവൻ ഇറങ്ങി എന്ന് പ്രസംഗിച്ചപ്പോൾ ചങ്കത്ത് കുത്തുകൊണ്ടെന്ന്. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ പ്രസംഗിച്ചാൽ ആമേ ഇരുവായ്ത്തലയുള്ള വാളാകുന്ന ദൈവത്തിൻ്റെ വചനം, സകല സദ്യമജ്ജ മാംസങ്ങളെയും തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ മൂർച്ചയുള്ള വചനം, ആമേൻ, അഭിഷേകമുള്ളവൻ ആത്മാവ് നിറഞ്ഞവൻ ഇറങ്ങി നിന്ന് പ്രസംഗിച്ചാൽ കേട്ടവൻ ഇക്കിളിയല്ല കൊള്ളുന്നത്, കേട്ടവൻ്റെ ചങ്കത്ത് കുത്തുകൊള്ളും. അതിൻ്റെ തെളിവ് അവനിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന്. ഏ അല്ല, ഓട്ടി കാണിക്കുന്നവൻ്റെ ഉള്ളിലല്ല പരിശുദ്ധാത്മാവ്. ആമേൻ. വെണ്ടയ്ക്ക പോലെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുക, പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കാം. ആ ആത്മാവ് നിങ്ങളുടെ അടുക്ക വന്നാൽ ഇന്നത് 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 ചെയ്യുമെന്ന് നല്ല വെണ്ടയ്ക്ക പോലെ കർത്താവ് പറഞ്ഞു വന്നു. യോഹന്നാൻ 14:26 പറഞ്ഞു, സത്യത്തിൻ്റെ ആത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കും. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ത് ചെയ്യും? ആമേൻ. ഞാൻ നിങ്ങളെ, അവൻ നിങ്ങളെ സകലം ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. 14:26 ഒന്ന് കാണിച്ചാൽ മതി, സമയമില്ല. ആമേ. പിതാവ് അയപ്പാനുള്ള കാര്യസ്ഥം വരുമ്പോൾ സകലവും ഉപദേശിച്ചു തരും. പരിശുദ്ധാത്മാവ് ദൈവദാസനിലുണ്ടോ? പരിശുദ്ധാത്മാവ് എന്നിലുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടോ? നീ ഉപദേശിക്കും. ഇത് നടക്കണം. ആമേ. രാവിലെ കൊണ്ട് ഒരു തേങ്ങ എടുത്ത് കുഴിച്ചിട്ട് നട്ടുവെച്ചു. ആമേ, 6 കഴിഞ്ഞപ്പോൾ നല്ല ഒന്നാം തരം തടിയാട്ട് വളർന്നങ്ങ് പൊങ്ങി. ഓ, ഒരു തെങ്ങ് കിട്ടാൻ എത്രയോ നാൾ പ്രാർത്ഥിച്ചതാ. ആ പൊങ്ങി വളർന്നു വന്നപ്പോൾ ദേ നിൽക്കുന്നു അതിനകത്ത് 2 തെങ്ങെന്ന് വിളിക്കൂ? ഉണ്ടെന്നില്ല. ആമേൻ. ഫലം കൊണ്ടാ തിരിച്ചറിയുന്നേ. അല്ലയോ മാമേ, പരിശുദ്ധാത്മാവ് വന്നാൽ ഇത് നടക്കണം. ഏത്? അവൻ സകലം ഉപദേശിച്ചു തരും. 2, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ഓർമ്മപ്പെടുത്തും. ഇവിടെ ഞാൻ എന്ന പദം ആരാ? യേശു. യേശു നമ്മളെ പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവ് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. യേശു പഠിപ്പിച്ചത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അല്ലാതെ ആത്മാവ് എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ വെളിപ്പാട് വന്നു. ഏത്? ഗിരിപ്രഭാഷണം ഒന്നും വേണ്ട. അതാരാ പഠിപ്പിച്ചേ? ഗിരിപ്രഭാഷണം പഠിപ്പിച്ച ആരാ? യേശു. അപ്പൊ ഇങ്ങേരെ അടുത്ത് പരിശുദ്ധാത്മാവ് വന്നിട്ട് പറഞ്ഞു യേശു പഠിപ്പിച്ച ഒന്നും വേണ്ടാന്ന്. ഇവിടെ എഴുതി വച്ചേക്കുന്നു, പരിശുദ്ധാത്മാവ് വന്നാൽ യേശു പഠിപ്പിച്ചത് ഓർമ്മപ്പെടുത്തുമെന്ന്. ഇതിൽ ഏതാ ആത്മാവ്? ഇതൊക്കെ ഇനി എന്നാ പഠിക്കുന്നേ? സ്തോത്ര. എങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഒരു പണ്ടല്ലോ നാട്ടിൽ പറയും തത്തയ്ക്ക് ബുദ്ധി പറയുന്ന പോലെ എന്ന്. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാകാത്ത ജനം നാളെ അപ്പുറത്താവും വന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നെല്ലാം പോയി അവിടെ കൈയടിക്കും. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈ ചർച്ചിൽ നിന്ന് തെറ്റിദ്ധരിക്കല്ലേ. ഒരു ഇവിടുത്തെ ഒരു അവസ്ഥ പറഞ്ഞതാ. നമ്മളിതെല്ലാം പറഞ്ഞേച്ചു പോവും. തോളെ തട്ടിയിട്ട് വന്നിട്ട് ചിലർ പറയും, ചിലർ എന്തോ എന്തൊരു സ്നേഹമെന്നറിയോ, കെട്ടിപ്പിടിച്ചിട്ട് മോനെ നീ ഈ കാലഘട്ടത്തിൻ്റെ പൗലോസാന്ന് പറഞ്ഞ് ഒരാൾ എന്നെ കെട്ടിപ്പിടിച്ചു. ഓ, ആ കെട്ടിപ്പിടുത്ത ഞാൻ ഓർത്തില്ല, യൂദാടെ മോനാന്ന്. പിന്നെ നോക്കിയപ്പോൾ മറ്റവൻ്റെ സ്റ്റേജിൽ നിന്ന് ചാടുന്നു വീഡിയോയ്ക്കകത്ത്. ഇവൻ എന്നെ കെട്ടിപ്പിടിച്ചല്ലോ എന്ന് ഞാനങ്ങ് അയ്യേ അയ്യേന്നായിപ്പോയി. സ്തോത്രം. മനസ്സിലായോ? ഒരു നിലപാടില്ലാത്തവന്, ഒരാദർശമില്ലാത്തവന്. സ്തോത്രം. നോക്ക്, ആമെ യേശു പറയുന്നു ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഇനി 15:26 പരിശുദ്ധാത്മാവ് വന്നാൽ നടക്കേണ്ട കാര്യമാണ്. ആത്മാവ് ഉണ്ടെന്നും പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് തമ്പരടിക്കുന്നവരൊക്കെ ഇതുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. അതുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്, ഇല്ലെങ്കിൽ ഏത് ആത്മാവ് അകത്തിരിക്കുന്നതെന്നും കൂടെ ഒന്ന് ചിന്തിച്ചോണം കേട്ടോ. അടുത്തെന്തുവാ? ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥം പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. എന്നെ ആരാ? എന്നെ. യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെങ്കിൽ നീ ആരെ കുറിച്ച് പറയും? നീ യേശുവിനെ കുറിച്ച് പറയും. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെങ്കിൽ നീ ഇടപെടുന്നവരോട്, നീ കാണുന്നവരോട്, കേൾക്കുന്നവരോ, ഓരോ ദിവസം ഇടപെടുന്നവരോട് നീ ആരെ കുറിച്ച് പറയും? നിന്നെ രക്ഷിച്ച നാഥനെ കുറിച്ച് നീ അവനോട് പറഞ്ഞിരിക്കും. കാരണം നിന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നെ നിർബന്ധിക്കും. നിർബന്ധം നിന്റെ മേൽ കിടക്കുന്നത് പറയാതിരിക്കാൻ നിനക്ക് കഴിയത്തില്ല. ആ പരിശുദ്ധാത്മാവ് നിന്നെ ഹേമിപ്പിച്ചുകൊണ്ടിരിക്കും നിന്നെ രക്ഷിച്ച നാഥനെ കുറിച്ച് അടുത്തവനോട് പറയാൻ. അത് പരിശുദ്ധാത്മാവ് ഉള്ളവനിൽ നടന്നിരിക്കണം. അല്ല, അത് അണ്ണാക്കിലിട്ട് കുത്തിയ ഒരു സ്തോത്രം പറയാതെ ഇരിക്കുക. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നാ പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. വാ തുറക്കത്തില്ല. അതല്ലേലും അങ്ങനെ, നാട്ടിലും അങ്ങനെ. ഈ പിന്നെ നേഴ്സ് ഹെഡ് നേഴ്സ് ആയാൽ പിന്നെ കുത്തി വെക്കത്തില്ല.
പിന്നെ ജൂനിയേഴ്സ് കുത്തുന്നത് ശരിയാണോ എന്ന് ഇങ്ങനെ നോക്കി വിടത്തേ ഉള്ളൂ. ഇതുപോലെ ഇപ്പോൾ വിശ്വാസത്തിൽ സീനിയർ ആയി കഴിഞ്ഞാൽ പിന്നെ കയ്യടിയും ഇല്ല പാട്ട് ഒന്നും ഇവർക്ക് വരത്തില്ല, അവരിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ ജൂനിയേഴ്സ് എല്ലാം അടിക്കുന്നത് ശരിയാണോ എന്ന് ഇങ്ങനെ നോക്കിയൊക്കെ വിട്ട് ഇങ്ങനെ ഉണ്ടക്കണ്ണൊക്കെ തള്ളി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചത്തട്ടില്ലെന്ന് പറഞ്ഞു ലേലിയാന്ന് കൈയൊക്കെ ഒന്ന് പൊക്കി കാണിക്കും ചത്തട്ടില്ലെന്ന്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? സീനിയോറിറ്റി ആയി ഇപ്പോൾ, ഭയങ്കര സീനിയോറിറ്റി ആയി വിശ്വാസത്തിൽ. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരാം. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെങ്കിൽ നീ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. ആമേൻ. ഇനി 16:8 പതിനാറിൻ്റെ 8 വായിക്കച്ച, 16:8 ആ ഈ ലോകത്തിന് എന്നുള്ളത്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ പെന്തിക്കോസുകാർക്ക് ഇടയ്ക്കിടയ്ക്ക് കഷ്ണം വിഴുങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. കഷ്ണം അങ്ങ് വിഴിയും കളയും. ഈ ലോകത്തിനെന്നുള്ള കഷ്ണം പെന്തിക്കോസുകാർ പറയാറില്ല. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ആർക്ക് ബോധം വരുത്തും? ലോകത്തിന് ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ നീ ലോകത്തിൻ്റെ നടുവിലോട്ട് ഇറങ്ങി നിന്നിട്ട് പറയും, ലോകമേ നീ ആദാമ്യ പാപത്തിനടിമയാണ്, ആദാമ്യ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ. പാപത്തെക്കുറിച്ചും പിന്നെന്തുവാ നീതിയെക്കുറിച്ചും, പാപത്തിൽ നിന്നെ രക്ഷിപ്പാൻ നീതി സൂര്യനായവൻ ഇറങ്ങി വന്നു, നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിച്ചാൽ നിനക്ക് പാപബോധമുണ്ട്. അടുത്തെന്തുവാ? ന്യായവിധി. അവനിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിനക്കൊരു ന്യായവിധി വരുന്നുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നവൻ്റെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവെന്ന് താണ്ട് എഴുതി വച്ചേക്കും. മനസ്സിലായോ? ഇതൊന്നും നടക്കുന്നില്ല. നടക്കുന്നത് പുസ്തകത്തിലില്ലാത്ത കോമാളിത്തരങ്ങളാണ്. കസേര എടുത്തോടെ അടിക്ക് അടിക്കാൻ നിൽക്കുന്നു, പ്രസംഗപീഠം എടുത്തോണ്ട് ഓടുന്നു, ചാടുന്നു, തലകുത്തി മറിയുന്നു, പ്രാപിച്ചോ, ഇതൊക്കെയാ ആത്മാവെന്ന്. ഇതൊക്കെ എവിടാ പുസ്തകത്തിൽ? നിങ്ങളാരും മിണ്ടുന്നുമില്ല. സ്തോത്രം. മടങ്ങി വരാം. ഈ പറഞ്ഞതൊക്കെ ഒന്ന് നടത്തി കാണിക്കുന്നേ, അതല്ലേ ഒരു അന്തസ്. തീർന്നില്ല. 16:13 കൂടെ വായിക്കേ. 16:13 വിഷയത്തിലോട്ട് ഓടി വരാം. 16:13 വേമ്പ. ആ ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ നിന്നെ സകല സൂത്രത്തിൽ നടത്തുമെന്നാണോ? ആ സൂത്രത്തിൽ നടന്നേച്ച് പള്ളി വന്നിരുന്ന് വലിയ വാട് അന്യ പാട്ട് പറഞ്ഞ് രണ്ട് തമ്പേർ അടിച്ചു പൊട്ടിച്ച് മൂന്നാമത്തെ കുമ്പനാട്ട് പോയാൽ ഞങ്ങൾ മേടിച്ചത് ഗ്ലോറി. എന്തുവാ കാര്യം? സൂത്രം കാണിച്ച് നടക്കും. സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. പരിശുദ്ധാത്മാവ് ഒരുവനിലുണ്ട് എന്നുള്ളതിൻ്റെ എവിഡൻസ് ഇതാ എഴുതി വച്ചേക്കുന്നു. തന്നെത്താൻ അങ്ങ് ശോധന. ഈ പറഞ്ഞതെല്ലാം ദൈവാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ കൃപയാൽ ദൈവം നടത്തുന്നുണ്ട്. നിന്നെ ഈ പരിശുദ്ധാത്മാവുണ്ട്. ഈ പറഞ്ഞത് നാലിലൊന്നുമില്ല, പകരം ഭയങ്കര കയ്യടി ബഹളവും ചാട്ടവും ഉരുളക്കോ മറിയക്കോ ഒക്കെ ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇത് കർത്താവ് വന്നോ? എല്ലാവരും പോയോ? സ്തോത്രം. ഇന്ന് കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. നിങ്ങൾ നിത്യത പ്രാപിക്കണം. നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കണം. സഭയുടെ വ്യവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഓടി വരിക അങ്ങോട്ട്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ അപ്പോൾ ഇവരിറങ്ങി നിന്ന് എന്ത് ചെയ്തു? ആത്മനിറവിൽ പ്രസംഗിച്ചു. ഇത് കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി. ഒന്നെങ്കിൽ ഈ പാർശ്വ സ്ഥലം മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ പള്ളി പോകും. ഉപദേശം പറഞ്ഞു കുത്തുകൊണ്ടു. കുത്തുകൊണ്ടപ്പോൾ എന്ത് ചെയ്തു? വീട്ടിൽ ചെന്ന ഉടനെ ഫോൺ എടുത്ത് കരയച്ച, ഇന്ന് പുള്ളി പ്രസംഗിച്ചോ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ പാർശ്വേ അത് നമുക്കത് പൊട്ടനൊന്നും അല്ലല്ലോ, നമ്മളെക്കുറിച്ച് തന്നെയാണ് പുള്ളി പറഞ്ഞ്. എനിക്കത് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. എന്നാ തോമാച്ചനെ വിളി, ഇതിനൊരു തീരുമാനം എടുക്കണം. ഏത്? പുള്ളി ഇന്ന് പറഞ്ഞത് നമ്മളെ കുത്തി തന്നെ പറഞ്ഞത്. തീരുമാനം എന്തോ? അവനെ എടുത്ത് ദൂരക്കള, സ്ഥലം മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ പള്ളി പോവും, അല്ലെങ്കിൽ പുതിയ പൂട്ട് മേടിച്ച് പള്ളി പൂട്ടാം. എന്തെല്ലാം കളികളാണ് നടക്കണേ! ഉപദേശം പറഞ്ഞു പോയതാ. അതുകൊണ്ട് പേടിച്ചിട്ട് പാസ്റ്റർമാരും ഉണ്ടത്തില്ല. എന്തേലും ആയിപ്പോട്ടെ, ഞാനൊന്നും അറിഞ്ഞില്ല. സ്തോത്രം. കരി കെട്ടി പറക്കി നടക്കാൻ പാവങ്ങൾക്ക് വയ്യ. കളിയൊക്കെ ഇവിടെ ഇടും കേട്ടോ അച്ചായോ. ആമേൻ. ആ ഈ കളിയും കൊണ്ടൊന്നും തമ്പുരാനെടുത്ത് മസിൽ പിടിക്കല്ലേ. പാസ്റ്റർമാരുടെ അടുത്തൊക്കെ മസിൽ പിടിച്ചോ, കുഴപ്പമില്ല, ഞങ്ങൾ പാവങ്ങളാ, കുഴപ്പമൊന്നുമില്ല. തമ്പുരാനോട് മസിൽ പിടിക്കരുത്. തണുപ്പ് കാലത്ത് നാട്ടിലൊരു ഒരു ഒരു കാഴ്ചയുണ്ട്. തണുപ്പ് നാട്ടിൽ തണുപ്പ് വരും, ഇവിടുത്തെ പോലെയല്ല. നാട്ടിൽ തണുപ്പ് വരുമ്പോഴാണ് ഈ തടിലോറികൾ കൂടെ ഇറങ്ങുന്നത്, കൂടുതൽ ഇറങ്ങുന്നത്. ഈ തടിലോറികൾ ഇങ്ങനെ തടിലോറികൾ തണുപ്പ് കാലത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ കാണാം റോഡിൽ തവളകൾ കയറി ഇങ്ങനെ ഒരു പെരുപ്പിച്ചൊരു നിപ്പ തവള. എന്നാ ഒന്ന് പോകുന്ന കാണട്ടെ, പടവോന്നൊരു ശബ്ദം. പിറ്റേന്ന് രാവിലെ നോക്കാം, പേസ്റ്റ് പോലെ ഒട്ടിക്കിടക്കുക. ദാ ദൈവത്തോട് മസിൽ പിടിക്കുന്നവൻ്റെ ഗതി കേട്ടോ, ഒട്ടിപ്പോ.
ഹൃദയത്തെ കുത്തുകൊണ്ടു. അവര് മാനസാന്തരപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഞങ്ങൾ കുത്തുകൊണ്ടു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞാട്ടെ. അവർ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കണം. വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ട് അവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ അവിടെ ചേർന്നു ഒറ്റ പ്രസംഗത്തിൽ. പ്രൈസ് ദ ലോർഡ്. അടുത്ത വാക്ക്, അവർ ആമേൻ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോൾ യേശു കൽപ്പിച്ചോ നോക്കേ, നിങ്ങൾ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെ പ്രമാണിക്കത്തക്കോണം ഉപദേശിച്ചും കൊണ്ട്. ഇവരെന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഇത് രണ്ടും കണക്റ്റഡാണ്. അപ്പോൾ സ്നാനപ്പെട്ടവൻ എന്ത് വേണം? ഉപദേശം വേണം. അവിടെ ഞാൻ അങ്ങ് വിടുക ആ ഭാഗം, എനിക്ക് അടുത്ത വിഷയത്തിലോട്ട് കയറണം, വെളിപ്പാടിലെത്തണം. ആമേ, ഓടി വരിക. അപ്പോൾ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നതാണ് പുതിയ നിയമസഭ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ആ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇതാണ് സഭ. അത് പുഴവക്കത്ത് കൂടിയാലും മരച്ചുവട്ടി കൂടിയാലും കെട്ടിടത്തിൽ കൂടിയാലും എവിടെ കൂടിയാലും രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ, വിശ്വസിച്ചവരുടെ കൂട്ടമാണ് സഭ. ആ സഭയോട് കർത്താവ് ആത്മാക്കളെ ചേർത്ത് കൊണ്ടിരുന്നു. ആ സഭയാണ് ദൈവസഭ. അതിനെന്ത് ബോർഡ് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ, അതിലൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല. IPC എന്നോ ചർച്ചക്കൂടുന്ന ശാലമെന്നോ ചാരണമെന്നോ എന്ത് ബോർഡ് വേണമെങ്കിലും വെച്ചോ, അതിലൊന്നും പരാതിയില്ല. ഏത് ബോർഡ്? അത് നമ്മൾ പിന്നെ ഒരു അപേക്ഷയുണ്ട്. ബോർഡിനെ സ്നേഹിക്കാതെ കർത്താവിനെ വചനത്തെ സ്നേഹിക്കുക. ഒരു മേപ്പോട്ടി ചെല്ലുമ്പോൾ സ്വന്തം ചർച്ചിൻ്റെ ബോർഡ് നോക്കി നടക്കാൻ തുടങ്ങുക. കിലോമീറ്ററോളം നടക്കേണ്ടി വരും. അവിടെ എങ്ങും ബോർഡില്ല. അതുകൊണ്ട് ആമേൻ. സഹോദരങ്ങളാണെന്ന് കണ്ട് സ്നേഹത്തോടെ മുന്നോട്ട് പോകുക, അതാണ് ദൈവസഭ. ഈ ദൈവസഭ ആമേൻ ഉരുവായി വരിക. പിന്നത്തേതിൽ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഈ അപ്പോസ്തലന്മാർ അവരുടെ പ്രസംഗം പിന്നെയും തുടരുക. ശ്രദ്ധിച്ചു കേട്ടോണം. വേദപുസ്തകത്തിൻ്റെ കൃത്യമായ അടുക്കും ചിട്ടയുണ്ട്. അപ്പോസ്തലന്മാർ വീണ്ടും പ്രസംഗം തുടർന്നു. അവർക്കിടയിൽ ഒരു വിഷയമുണ്ടായി, ഒരു ഉപദ്രവം ഉണ്ടായി, ചിതറപ്പെട്ടു. ചിതറപ്പെട്ട് പോയടത്തെല്ലാം അവർ സുവിശേഷം അറിയിച്ചു. ഈ സുവിശേഷം അറിയിച്ചിടത്തെല്ലാം സഭയുണ്ടായി. അങ്ങനെ സഭയെല്ലാം വളർന്നു. ഇവർ പ്രസംഗിക്കുന്ന വചനത്തെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാൽ ഉറപ്പിച്ചു. ആ ദൈവപ്രവൃത്തി ഇന്നും ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവസാനിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇന്നും നടന്നുകൊണ്ടേയിരിക്കുക. എവിടെ? യേശു. അത് വളരെ ശ്രദ്ധിക്കണം. എവിടെ? എങ്ങനെ? യേശുവിനെ വാഗ്ദത്ത മശിഹയായി അംഗീകരിക്കാത്ത യഹൂദൻ്റെയും അവനെ കൈക്കൊള്ളാത്ത ജാതികളുടെയും നടുവിൽ ഇവർ പ്രസംഗിച്ച വചനത്തെ ഉറപ്പിക്കാൻ കർത്താവ് അത്ഭുതവും അടയാളവും വീര്യപ്രവൃത്തി ചെയ്തു. അത് ഇന്നും ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വിവിധ വാർത്തകൾ കാണുന്നു. ഓരോ സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും, നോർത്ത് ഇന്ത്യയിലൊക്കെ മരിച്ചവർ വരെ ഉയർക്കുന്ന ശുശ്രൂഷകൾ ദൈവം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളിലും എന്ത് ചെയ്യുക, വീൽ ചെയറിനകത്ത് കൊണ്ടുവന്നിട്ട് അവർ ഒന്ന് സംഘാടകരൊന്നും കൈക്ക് പിടിക്കണ്ട, അതൊക്കെ കേരളത്തിലെ പരിപാടിയാ. വടി എടുത്ത് വാക്കർ, നീ വാക്കറിലല്ല, നീ വാക്കറില്ല നടക്കണം. വാടാ മോനെ ഇങ്ങോട്ട്, യേശുവിൻ്റെ നാമത്തിൽ പിടിച്ചങ്ങോട്ട് പോക്കി ആ കരം അടിച്ചോ ചോദിച്ച് അപ്പോഴേ നമ്മൾ അടിയങ്ങ് തുടങ്ങും. അടി തുടങ്ങുമ്പോൾ ഇവിടെ നടത്തുകയാണ്. ഏത് ഒരു സംഘാടൻ ഇടത്തെ കയ്യിലും മറ്റേ സംഘാടൻ വലത്തെ കയ്യിലും, ഇത് തന്നെയല്ലേ വാക്കറും ചെയ്തുകൊണ്ടിരുന്നത്? വാക്കർ മാറി സംഘാടകനായി, അത്രേ ഉള്ളൂ. ഇല്ല വേറെന്തു, ഈ പരിപാടിയൊന്നുമല്ല. കർത്താവിൻ്റെ സൗഖ്യം ഇന്നും സംഭവിച്ചുകൊണ്ടേയിരിക്കുക. ഈ വയറിനെ സേവിക്കാൻ ഇറങ്ങിയവന്മാർ കാണിക്കുന്ന ഈ മാജിക്കൊന്നുമല്ല കർത്താവിൻ്റെ സൗഖ്യം. അത് റിയലായിട്ടുള്ള സൗഖ്യമാണ്, അത്ഭുത സൗഖ്യം ഇന്നും നടന്നുകൊണ്ടിരിക്കുക. ദേവാലയത്തിൽ അറിയുന്ന മുടന്തൻ എന്ത് ചെയ്തു? യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. അവൻ നടന്നും തുള്ളിയും കുതിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചാടി എഴുന്നേറ്റും. ഞാൻ എത്രയോ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് ഇന്നും പല സ്ഥലങ്ങളിൽ അത് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മളൊക്കെ ഇടയിലാണെങ്കിൽ മുടന്തനടുത്ത് സ്റ്റേജിൽ കയറും, ആ വിടു 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 8:10 8:10 8:10 എന്ന് പറഞ്ഞ് നടന്ന് കാണിക്കും. ഇത് കാണുമ്പോൾ ഓ കരമടിച്ച് ചോദിച്ച് ഈസ് മൂവിങ്, കുറേ കോമാളികൾ ഇറങ്ങിയൊക്കെ. മനസ്സിലായോ? ഈ പരിപാടിയൊന്നുമല്ല കർത്താവിൻ്റെ സൗഖ്യം, അത് റിയലാണ്. മനസ്സിലായോ? അതാ സ്റ്റേജെ കയറ്റി കണ്ണാടിയെ ഊരി, കണ്ണാടി എന്തിനാണ് കണ്ണാടിയെ കൊച്ചു, കണ്ണാടി ഊരികളാ, ഇതത്ര, രണ്ട്, ഇതത്ര, മൂന്ന്, ഓ കരമടിച്ച് ചോദിച്ച് പിറ്റേന്ന് അവൾ വേറെ കണ്ണാടി മേടിച്ചു. അത് വീഡിയോയിലില്ലല്ലോ, അത് വീഡിയോയിലില്ലല്ലോ. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ വേണം എന്നോട് വെല്ലുവിളിച്ച് ചോദിക്കും, പാഷ അങ്ങനെയുള്ളവരെ കാണിച്ച് നേരിട്ട് കൊണ്ട് കാണിച്ചു തരാം. യൂട്യൂബിനകത്ത് കണ്ണാടി ഊരിക്കളഞ്ഞ വീഡിയോയും ആ ഊരിക്കളഞ്ഞ വ്യക്തിയെ ഇന്ന് ജീവനോടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന പിള്ളേരെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം തിരുവനന്തപുരം ജില്ലയിൽ. വെല്ലുവിളിച്ചാ പറയുന്നത്, നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നിട്ട് എൻ്റെ നമ്പറെ വിളിക്കും, കൊണ്ടുപോയി നേരിട്ട് കാണിച്ചു തരാം. ആമേ. അവർ യൂട്യൂബിൽ പറയുന്ന സാക്ഷ്യവും നിങ്ങളെ അടുത്ത് കേൾപ്പിച്ചു തരാം. പലതിൻ്റെയും പിറകെ പോയാൽ ഇങ്ങനെ പലതും ഒക്കെ കേൾക്കാം. ആര് പിറകെ പോകുന്നു? കൈയടിച്ചിട്ട് നമ്മൾ വീട്ടിലല്ലേ പോകുന്നത്. അപ്പൊ സംഗതി ഇതാണ്, യേശുക്രിസ്തുവിന്റെ സൗഖ്യം വ്യാജമല്ല, പരിശുദ്ധാത്മാവിന്റെ സൗഖ്യം വ്യാജമല്ല, പരിശുദ്ധാത്മാവിന്റെ സൗഖ്യം ഇൻസ്റ്റാൾമെന്റ് അല്ല. മനസ്സിലായോ? കർത്താവിൻ്റെ സൗഖ്യം, അത്ഭുത സൗഖ്യം, ജീവനുള്ള സൗഖ്യം, അത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യേശു ജീവിക്കുന്നു എന്ന് ജാതികൾക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും വെളിപ്പെടും. കാഹളനാദം ധ്വനിക്കുന്നവരെയും ദൈവാത്മാവിൻ്റെ പ്രവൃത്തികൾ അവസാനിക്കുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കണം,
അങ്ങനെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ഇത് കണ്ടു വിസ്മയിച്ച പലരുമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ യേശുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരാണ് പ്രവൃത്തി പുസ്തകം കഴിഞ്ഞ് തൊട്ടടുത്ത് കിടക്കുന്ന സഭ. ഏത്? ഗലാത്യ സഭയിലെ വിശുദ്ധന്മാർക്ക്, എഫേസ്യ സഭയിലെ വിശുദ്ധന്മാർക്ക്, കൊലോസ്യ സഭയിലെ വിശുദ്ധന്മാർക്ക്, കൊരിന്ത്യ സഭയിലെ വിശുദ്ധന്മാർക്ക്, അങ്ങനെ വിശുദ്ധന്മാർക്ക് എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ. എന്നെ കേൾക്കുന്നുണ്ടോ? വിശുദ്ധന്മാർക്ക് എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോസ്തല പ്രവൃത്തിയിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വിശ്വസിച്ച പലരും യേശുവിനെ സ്വീകരിച്ചു. ഞാനും അങ്ങനെ വിശ്വസിച്ചാളാ. എൻ്റെ സഹോദരി ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉരുട്ടിക്കൊണ്ട് പോയ എൻ്റെ സഹോദരി പാസ്റ്റർമാരും ഇരുന്ന് പുറത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവള് തിയേറ്ററിനകത്ത് സൗഖ്യം പ്രാപിച്ച് ഓപ്പറേഷന് തൊട്ടു മുമ്പ്, അനസ്തേഷ്യയ്ക്ക് തൊട്ടു മുമ്പ് അവള് സൗഖ്യമായി പുറത്തേക്ക് നടന്നു വരുന്ന കാഴ്ച സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ഷമീർ ആദ്യമായി ബൈബിൾ എടുക്കുന്നത്. അറിയോ? ആ ഞാൻ സൗഖ്യം ഇല്ലെന്ന് പറയൂ. എന്താ ഈ പറയുന്നേ? പക്ഷേ ഇന്നും എൻ്റെ സഹോദരി ഡൽഹി നേഴ്സായി ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ ചോദ്യം, അതുകൊണ്ട് ഇനി അവൾക്ക് ഒരു രോഗം വരത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു? ബൈബിൾ പഠിപ്പിക്കുന്നോ? ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അത് മുഖാന്തരം ഞാനും എൻ്റെ ഉമ്മായും എൻ്റെ പെങ്ങന്മാരും എല്ലാം കർത്താവിനെ അറിഞ്ഞു, ജീവനുള്ള ദൈവത്തെ അറിഞ്ഞു. അതൊരു മുഖാന്തരമാത. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഇനി അസുഖം വരത്തില്ല. എന്നാണോ ഇത്? ആമേൻ. ഇനി അസുഖം വന്നാലും സൗഖ്യമാക്കുന്നൊരു ദൈവം കൂടെ ഉണ്ട്. ഇനി അവൻ സൗഖ്യമാക്കിയില്ലെങ്കിലും അവൻ തന്നെ നമ്മുടെ ദൈവം. പ്രൈസ് ദ ലോർഡ്. കാരണം കർത്താവ് നമുക്ക് നൽകി തന്ന രക്ഷ നമുക്ക് ലഭിച്ച സൗഖ്യത്തെക്കാളും വലുതാ. നമുക്ക് കർത്താവ് സ്വന്തം പ്രാണനെ നൽകി തന്ന രക്ഷയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ ഇനി ഒന്നും തന്നില്ലേലും വേണ്ടിയില്ല കർത്താവ് എന്ന് പറഞ്ഞ് അവൻ്റെ പാദപീഠത്തെ നെടുമ്പാട് വീണ് നിലവിളിക്കേണ്ടിയവരാ നമ്മൾ. അറിയോ, അത്ര വലിയ രക്ഷയാണ് ദൈവം നമുക്ക് നൽകിയത്. ഇനി ഒന്നും തന്നില്ലേലും വേണ്ടിയില്ല കർത്താവ് എന്ന് പറയേണ്ടിയവരാ നമ്മൾ. പക്ഷെ നമുക്കോ നമ്മുടെ പരാതി ഇപ്പോഴും തീർന്നിട്ടില്ല. കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, വേണ്ടായോ, എന്താ എന്താ എന്താ, 100 ചോദ്യം ദൈവത്തോട്. എന്നിട്ട് പള്ളി വന്നൊരു പാട്ടും, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. അമേൻ. പ്രൈസ് ദ ലോർഡ്. മടങ്ങി വരാം. അപ്പോൾ അതുകൊണ്ട് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളാലും മുഖാന്തരങ്ങളാലും അനേകർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. സഭ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ആ സഭയ്ക്ക് എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ആ സഭയ്ക്ക് എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ, അല്ലേ? ഗലാത്യ സഭയിലെ വിശുദ്ധമാർക്ക്, എഫേസ്യ സഭയിലെ, കൊലോസ്യ സഭയിലെ, കൊരിന്ത്യ സഭയിലെ വിശുദ്ധമാർക്ക് എഴുതപ്പെട്ട ലേഖനങ്ങൾ. ഈ ലേഖനങ്ങൾ എഴുതിയ 3 വ്യക്തികളെ ഞാൻ എടുക്കാം. പൗലോസ്, പത്രോസ്, യോഹന്നാൻ. പൗലോസ്, പത്രോസ്, യോഹന്നാൻ. ഈ പൗലോസ് ആരാ? മരിച്ച യൂത്തിക്കോസിനെ ഉയർപ്പിച്ച ആളും വെളിപ്പാടുകളുടെ ആധിക്യമുള്ള ആൾ, 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട ആൾ, നെടുതുകെട്ടി രോഗി സൗഖ്യമാകുന്നത്. ഓ, ഇത്രയും കൃപാവരമുള്ള പൗലോസ്. ആമേ. നോക്കെ, പത്രോസ് യോഹന്നാനോട് കൂടെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. മുടന്ന താണ്ടടാ ചാടി എഴുന്നേറ്റ് അങ്ങ് നടന്നു. അത്രയും കൃപാവരമുള്ള പത്രോസ് യോഹന്നാൻ. ഇവരെല്ലാം സഭയ്ക്ക് ലേഖനം എഴുതി. വളരെ ശ്രദ്ധിച്ചു കേട്ടോളം. ഇവരെല്ലാം സഭയ്ക്ക് ലേഖനം എഴുതി. എന്നാൽ ഒരൊറ്റ സഭാ ലേഖനത്തിലെങ്കിലും ഒരു പനി സൗഖ്യമാക്കിയ കാര്യം എഴുതിയിട്ടുണ്ടോ? നിങ്ങളാരും മിണ്ടിയില്ല. ഹേ, ഇയോടെ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് സഭയിലോട്ട് വന്നപ്പം പൗലോസിൻ്റെ കൃപാവരമൊക്കെ അങ്ങ് പോയോടോ? മിണ്ടുന്നില്ലല്ലോ. ഒരൊറ്റ സൗഖ്യത്തെ സഭയ്ക്കകത്ത് പ്രൊജക്റ്റ് ചെയ്തില്ല. ചെയ്തോ? ഇല്ല. പകരം ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുക, എപ്പഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. എന്നിട്ട് പുള്ളി എന്താ പറഞ്ഞേ? പ്രിയ പ്രിയ, ഓ ഫിലിപ്പി സഭയിലെ ദൈവമക്കളെ, ഞാൻ ആമേ അവിടെ ചെല്ലുമ്പോൾ ആ എപ്പഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ, ഞാൻ ആ യൂത്തിക്കോസിനെ ഉയർപ്പിച്ച കഥ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ആ മോനാ ഞാൻ അങ്ങോട്ട് ചെന്ന് ആ കൈ വെച്ചതേ ഉള്ളൂ. ഓ എപ്പഫ്രോദിത്തോസ് ചാടി എഴുന്നേറ്റ് ഓ അക്കര പഠിച്ചോന്ന് സ്തുതിച്ചേ. ആ അങ്ങനെ ഒന്നും പുള്ളി പറഞ്ഞില്ല. ഇന്ന് ഇതാ നമ്മൾ സ്റ്റേജിൽ കാണുന്നത്. ഓ ഞാൻ ചെന്ന് കൈവച്ചു, അവൻ പ്രാർത്ഥന, ഞാൻ ചെന്ന്, ഞാൻ ആരാ മോൻ? പ്രൈസ് ദ ലോർഡ്. ഇതൊന്നും സഭയ്ക്കകത്ത് പറഞ്ഞില്ല. പൗലോസ് പറഞ്ഞു, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ കർത്താവ് അവനോട് കരുണ കാണിച്ചു. തോബിയാസിനെ ഞാൻ രോഗിയായി വിട്ടേച്ച് വന്നു, അതിനാടോ സൗഖ്യമാക്കാതെ വന്ന മോശമായിപ്പോയി. അത് ദൈവ ഇഷ്ടം. സഭയ്ക്കകത്ത് വന്നവൻ്റെ മുമ്പിൽ പിന്നെ സൗഖ്യവും അത്ഭുതവും അടയാളവും അല്ല പ്രൊജക്റ്റ് ചെയ്തത്. നീ മര്യാദയ്ക്ക് ജീവിച്ച് നിത്യതയിലെത്തിക്കണമെന്നാ. ആമേൻ.
സുവിശേഷകന്റെ ദൗത്യം ഇറങ്ങി സുവിശേഷം പറയുക. അവൻ പറയുന്ന സുവിശേഷത്തെ ഉറപ്പിപ്പാൻ ദൈവം അത്ഭുതം ചെയ്യും, അടയാളം ചെയ്യും, സൗഖ്യം കൊടുക്കും, വീര്യപ്രവൃത്തി ചെയ്യും. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവനെ സഭയിൽ കൊണ്ട് ഏൽപ്പിച്ചാൽ സുവിശേഷകൻ അടുത്ത സ്ഥലത്തോട്ട് പോവുക. ആ ഏൽപ്പിക്കപ്പെട്ട വന്ന വിശ്വാസിയുടെ ഉത്തരവാദിത്വം സഭയുടെ പാസ്റ്ററിനാ. പിന്നെ ഇടയന്റെ ചുമതല ഇവന് വേണ്ടുന്ന ആഹാരവും എന്തു ചെയ്യുക, ആമൻ വെള്ളവും കൊടുത്ത് വടിയും കോലും കൊണ്ട് ഇവനെ നയിച്ച് ഇവനെ നിത്യതയിലെത്തിക്കുക. അത് ഇടയന്റെ ജോലിയാ. അപ്പൊ സഭയ്ക്കകത്ത് രോഗിയില്ലേ? ഉണ്ട്, അതിന് പ്രമാണം വെച്ചിട്ടുണ്ട്. സഭയ്ക്കകത്ത് രോഗി ഉണ്ടായാൽ സഭയിലെ മൂപ്പനെ വരുത്തണം. എന്നിട്ട് നീ സഹോദരനോട് പിഴച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് അവനോട് നിരപ്പ് പ്രാപിക്കണം. എന്നിട്ട് നിന്റെ ഇടയം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവ് നിനക്ക് സൗഖ്യം തരും. ഇതൊക്കെയാ വ്യവസ്ഥ. അല്ലാതെ സ്പെഷ്യലിസ്റ്റിനെ ഇറക്കുന്ന വകുപ്പൊന്നും ദൈവസഭയ്ക്കകത്തില്ല. സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ തൻ്റെ അവിടെ കൊണ്ട് ഇറങ്ങണോ ആർ സി സിയിലോട്ട്? പെന്തിക്കോസുകാരിയെ ആമ സ്റ്റേജിൽ കയറ്റി കുനിഞ്ഞേ നിവർന്നേ തടവ് പോയി ഇത് പറയാതെ ഇറങ്ങണോ ആർ സി സിയിലോട്ട്? ആമേൻ, ഇറങ്ങ്, രോഗികളെ സൗഖ്യമാക്ക്, സഭ നിറയട്ടെ. എന്തേ ആമേൻ, ഒന്നും പറയരുത്, ഇതൊന്നും പറഞ്ഞുകൂടാ. പ്രൈസ് ദ ലോർഡ്. ശ്രദ്ധിക്കുക, സഭയ്ക്ക് ചിട്ടയുണ്ട്, സഭയ്ക്ക് ക്രമമുണ്ട്, സഭയ്ക്ക് നിയമമുണ്ട്. കുത്തഴിഞ്ഞ പുസ്തകമൊന്നുമല്ല ദൈവസഭ. ദൈവസഭയ്ക്ക് നാഥനുണ്ട്, ദൈവസഭയ്ക്ക് ഇടയനുണ്ട്, സഭയ്ക്ക് പരിപാലനമുണ്ട്, സഭയ്ക്ക് ഉപദേശമുണ്ട്. അപ്പോൾ ചില ചോദിക്കും സഭയ്ക്കകത്ത് പിന്നെ കൃപാവരോ രോഗശാഖ ഒന്നുമില്ലേ? ഉണ്ട്. അതെവിടുന്നാ? സ്പെഷ്യലിസ്റ്റുകളെ വരുത്തുകയല്ല, സഭയ്ക്കകത്ത് സകല കൃപാവരം ഉള്ളവരും എഴുന്നേക്കണം. സഭയ്ക്കകത്ത് പ്രവാചകന്മാർ എഴുന്നേക്കണം. സഭയ്ക്കകത്ത് വെളിപ്പാട് പറയുന്നവർ എഴുന്നേക്കണം. സഭയ്ക്കകത്ത് വിവേചനപരമുള്ളവർ എഴുന്നേക്കണം. സഭയ്ക്കകത്ത് രോഗശാന്തി നടക്കണം. ഇത് സഭയ്ക്കകത്ത് എഴുന്നേക്കണം. അതിന് മാറിയിരുന്ന് ദൈവസന്നിധിയിൽ ഉപവസിച്ച് നിലവിളിച്ച് കരഞ്ഞ് കൃപ പ്രാപിക്കണം അങ്ങോട്ട്. അതിനെവിടാ സമയം? ആമേൻ. അങ്ങനെ അപിതാക്കന്മാരുടെ കാലം, അങ്ങനെ ആദിമസഭ. ഒരുത്തം പ്രസംഗിക്കാൻ കയറി വന്ന് പുൽപ്പറ്റി കയറുമ്പോൾ സഹോദരിമാർ എഴുന്നേറ്റ് വിവേചിച്ച് വിളിച്ചു പറയും, ഇവനിൽ ദുരാത്മാവുണ്ട്, ഇവൻ ഉപദേശത്തിൽ നിൽക്കുന്നവനല്ല എന്ന് ആത്മാവിൽ വിവേച്ച് പറയുന്ന സഹോദരിമാർ നമുക്കുണ്ടായിരുന്നു, അറിയോ? അമേൻ. തിരുമേശയുടെ മുമ്പ് കൈനീട്ടാൻ സെക്രട്ടറി വരുമ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് പറയാം, സെക്രട്ടറി തോട്ടുപോകരുത്, കഴിഞ്ഞ ആഴ്ച അര ക്ലാസ് അടിച്ചിട്ടല്ലിയോടോ നീ ഇരിക്കുന്നതെന്ന് പറയാം. തൻ്റെ അവിടെ ഉള്ള പ്രവാചകൻ എഴുന്നേക്ക് സഭയ്ക്കകത്ത്. അമേൻ. ജനങ്ങളുടെ കണ്ണി പൊടിയിട്ട് തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് നടക്കുന്ന കുറെ സൗഖ്യദായകന്മാരും കേരളത്തിൽ രണ്ടു കൂട്ടം ആൾക്കാർ നിറഞ്ഞു കിടക്കുക. ഒന്ന് സാമ്പത്തിക വിടുതൽ മാറ്റുന്നവരും, രണ്ട് സൗഖ്യദായകന്മാരും. സാമ്പത്തിക വിടുതൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറ്റാം. ആ മാണി സാറിനെ ഒന്ന് കാണണോ, കേരളത്തിൻ്റെ കടം എന്നേ തീർന്നേനെ. ആമേൻ. ഹല്ലേലൂയ. സാമ്പത്തിക വിടുതൽ. എന്തെല്ലാം വകുപ്പാണ്! ടി വി തുറന്ന നിങ്ങളുടെ പേഴ്സലും ബാഗേലും കൈവച്ചോ. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പം മാറാമോ? പെണ്ണുങ്ങൾ കേൾക്കേണ്ട താമസം കീറിക്കളഞ്ഞ പേഴ്സും കൂടെ എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവെക്കും. അങ്ങോട്ട് കൈവച്ച് അങ്ങോട്ട് പ്രാർത്ഥന അങ്ങോട്ട് കൂടാം. ഓ പ്രാർത്ഥിച്ചു തീർന്നു. സാമ്പത്തിക വിടുതൽ എല്ലാം മാറിയിരിക്കുക കേട്ടോ. ആ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറയുന്നത് കേട്ടോണം. പ്രിയമുള്ളവർ, അടുത്ത ആഴ്ച ഞങ്ങളുടെ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന അക്കൗണ്ടിലോട്ട് അയക്കണം. അത് ദൈവം പേഴ്സലും ബാഗേലും കൈവച്ച പണം വരത്തില്ലേ? ഇതുപോലും ചിന്തിക്കാം മൂളയില്ലാത്തവർ. എടാ, ഈ ആഴ്ചത്തെ പ്രോഗ്രാം നടത്തിയ ദൈവം അടുത്ത ആഴ്ചയും ഞങ്ങളുടെ പ്രോഗ്രാം നടത്താൻ സ്വർഗം തൻ്റെ ആ കലവറ തുറന്ന് ദൈവം ഞങ്ങൾക്ക് വഴി ഒരുക്കി തരുമെന്ന് തന്നെത്താൻ വിശ്വാസമില്ലാത്തവൻ എങ്ങനെയാ മറ്റുള്ളവൻ്റെ സാമ്പത്തികത മാറ്റുന്നേ? ഉണ്ടല്ലേ തെണ്ടുന്നത്? അമേ ഓക്കെ, എവിടെ പോയി ഇത് പഠിക്കുന്നു? പ്രൈസ് ദ ലോർഡ്. വേറെ ചിലരുണ്ട് ടി വിക്കകത്തൂടെ. കണ്ണുകളടച്ചോ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങളെല്ലാവരും സ്ക്രീനിൻ്റെ നേരെ കൈ നീട്ടിക്കോ. ആ ചിലർ പറയും സ്ക്രീനെ വന്ന് പൊത്തിപ്പിടിക്കാൻ പറയും. ഓ, ചില അമ്മമാർ സ്ക്രീനെ ടി വിയുടെ സ്ക്രീനെ പോയി പൊത്തിപ്പിടിക്കാവോ. ഒരിക്കൽ ഒരു ആൻറ്റിയെ കണ്ട് പൊത്തിയപ്പോൾ കറണ്ടങ്ങ് പോയെന്ന്. ഓ, ഉട്ട പിശാചിൻ്റെ വ്യാപാരമേന്നൊക്കെ അമ്മച്ചി അങ്ങ് ശാസി. പ്രൈസ് ദ ലോർഡ്. മടങ്ങി വരാം. നോക്കേ, അമ്മ ടി വിയുടെ നേരെയൊക്കെ കൈപിടിച്ച് പ്രാർത്ഥിക്കാൻ പറയും. ഇവരെല്ലാം ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഇയാൾ പറയും, ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പിന്നെ ഒരു ഒരു മുഴയുള്ള ഒരു രമണിയെ എന്നെ കാണിക്കുന്നു. കേട്ടോണം, സി ഇത് എവിടെയോ ഇരിക്കുന്ന ഒരു രമണി തപ്പി നോക്കിയപ്പോൾ ഒരു ചെറിയ മഴ ഉടനെ രമണി കൊണ്ടെടുത്ത് എൻ്റെ കാര്യം രമണി എന്നെ പറഞ്ഞേ. ഇനി നിങ്ങളോട് സംഗതി പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് സൂക്ഷിച്ചു നോക്കണം.
ആ വീഡിയോ എടുത്തിരിക്കുന്നത് ഒന്നുകിൽ വീട്ടിൻ്റെ മുറ്റത്തെ മരച്ചുവട്ടിൽ, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡിയോയുടെ ഒരു റൂമിൽ അവിടെ ഇരുന്ന് പ്രസംഗിക്കുന്ന വീഡിയോ ആണിത്. ഈ പ്രസംഗിക്കുന്ന സമയത്ത് ഇയാളുടെ മുമ്പിൽ രമണിയില്ല, മുഴയില്ല, ക്യാമറാമാൻ മാത്രമേ ഉള്ളൂ. കേട്ടോണം, ക്യാമറാമാൻ മാത്രമേ ഉള്ളൂ. അവിടെ ഇരുന്നാണ് ഈ പ്രസംഗം കഴിയുന്നത്. പ്രസംഗം കഴിഞ്ഞിട്ട് ഈ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത്, സ്ക്രീനിലോട്ട് നോക്കി. അപ്പോൾ സ്ക്രീനും ഇല്ലേ മുമ്പിൽ. അപ്പോഴാണ് ഒരു രമണി എന്നെ കാണിക്കുന്ന അങ്ങ് പറയുന്നത്, ഇത് എഡിറ്റ് വർക്ക് എല്ലാം കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞാണ് ടി വി വരുന്നത്. അപ്പോഴാണ് ടി വിക്കകത്തൂടെ ഇത് കേട്ടോണ്ട് രമണി വിളിക്കുന്നത്. ഇതെങ്ങനെ ശരിയാവും? കറക്കി കുത്തുവാ, ലോകത്തിൽ എവിടെങ്കിലും ഒരു രമണി കാണുമല്ലോ. ഇനി രമണി ഇല്ലെന്നിരിക്കട്ടെ, ആരെങ്കിലും വന്ന് ചോദിക്കുമോ നിങ്ങൾ പറഞ്ഞ രമണി ഇല്ലല്ലോ? ആരെ ചോദിക്കുമോ? ടി വിയിലൂടെ അല്ലേ? സി, നമ്മൾ ദൈവമക്കളാണെങ്കിൽ മിനിമം പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരെങ്കിലും നിങ്ങൾ സത്യവചനത്തിലേക്ക് മടങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഇതൊരു അപേക്ഷയായിക്കാണ്, ഒരു സഹോദരൻ്റെ അപേക്ഷയായിക്കാണ്. നിങ്ങൾ നിത്യത പ്രാപിക്കണം. നിങ്ങൾ കൈവിടപ്പെട്ടു പോയാൽ അനുഭവിക്കാൻ പോകുന്ന രംഗം വെളിപ്പാട് 8 മുതൽ 18 വരെ വീട്ടിൽ പോയി വായിച്ചിട്ട് ഇന്ന് രാത്രി സമാധാനത്തോടെ ഉറങ്ങിയെങ്കിൽ നാളെ ആരാധനയ്ക്ക് വരുമ്പോൾ ഒന്ന് പറയാൻ അടുത്ത്. കളിയല്ലത്, ഓടി വരാം, വിഷയത്തിലോട്ടോടി വരാം. ആമേൻ. അപ്പോൾ അതാണ് സഭ. സഭയെ നയിക്കുന്നത് സഭയ്ക്കകത്ത് ഇടയനുണ്ടാകണം. കൃപാവരക്കാരുടെ എല്ലാം സഭയ്ക്കകത്ത് എഴുന്നേക്കണം. എല്ലാ സ്പെഷ്യലിസ്റ്റിനെ ഇറക്കുന്ന വകുപ്പല്ല. ആമേൻ. കൃപാവര ഉള്ളവൻ ജാതികളിലേക്ക് ഇറങ്ങട്ടെ, ആത്മാക്കളെ നേടട്ടെ. അതാണ് സഭയുടെ വ്യവസ്ഥ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്ക്, അപ്പോൾ സഭയായി. ഈ സഭയെ ചേർക്കുവാനാണ് ആര് വരുന്നത്? കർത്താവും വരുന്നത്. കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച് ആമേൻ. ഇന്ന് ലോകത്തിലെ സകലവിധമാകുന്ന തെളിവുകളും, പ്രത്യേകിച്ച് അമേരിക്കയിൽ പകലുപോലെ വ്യക്തമായി വരികയാണ് യേശു ക്രിസ്തുവിൻ്റെ വരവ് അടുത്തുനിന്ന്. കാരണം എതിർ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള എല്ലാ വകുപ്പും ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. കർത്താവിൻ്റെ വരവ് ഇതാ വാതിക്കൽ അടുത്ത് നിൽക്കും. അതിന് കർത്താവ് പറഞ്ഞ അടയാളങ്ങളാണ് നമുക്കുള്ള സൂചനകൾ. ഒന്ന്, കർത്താവ് പറഞ്ഞ എന്താണ്? എൻ്റെ വരവെടുക്കുമ്പോൾ അത്തി തളിർക്കും. യഹൂദൻ്റെ നേരെ വര ചൂണ്ടി കർത്താവ് പറയുകയാണ്, ഈ അത്തി തളിർക്കും. അത്തിയെക്കുറിച്ച് നമുക്കറിയാം, അത്തി തളിർക്കണമെങ്കിൽ അത് കൊഴിഞ്ഞു പോകണം. അപ്പോൾ യഹൂദൻ കൊഴിഞ്ഞു പോയോ ഭാഷ എന്ന് ചോദിച്ചാൽ മറുപടി ചരിത്രം പറയും. AD 70 കാട്ടാനകളെ കൊണ്ടുവന്ന് എരിശലേം ദേവാലയത്തിൻ്റെ അടിസ്ഥാനക്കല്ല് വരെ കുത്തിയിളക്കി കല്ലുമേ കല്ല് ശേഷിക്കാ ദേവാലയം പൊളിക്കപ്പെട്ടു. അത് ചരിത്രം. അന്ന് പ്രാണൻ രക്ഷിപ്പാനായി ചിതറപ്പെട്ട യഹൂദൻ കൊല്ലത്ത് തങ്കശ്ശേരിയിലും എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിലും വരെ പാർത്തിരുന്നു എന്ന് ചരിത്രത്തിൻ്റെ ആളുകളിൽ കോറിയിട്ടിരിക്കുന്നു. ആഹാ, അന്ന് കൊഴിഞ്ഞ യഹൂദൻ പിന്നെ തളിർത്തോപദേശി. അതേ ചരിത്രം പറയുന്നു. 1948 May 14 UNO അംഗീകാരത്തോടെ ഇസ്രായേൽ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഭൂപടത്തിൽ തിരികെ കയറി അത്തി തളിർത്തു. തീർന്നില്ല. ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ പേടി സ്വപ്നമായി ന്യൂനപക്ഷമായി ഇസ്രായേൽ വളർന്നിരിക്കുന്നു. കാഹളം ധരിക്കാൻ സമയമായിട്ടുണ്ട്. യേശു പറഞ്ഞ അടുത്ത അടയാളം എന്താ? എൻ്റെ വരവെടുക്കുമ്പോൾ യുദ്ധങ്ങൾ ശുദ്ധ ശ്രുതികളും കേൾക്കും. സംഭവിച്ചില്ലേ? ക്ഷാമം, ഭൂകമ്പം അവിടെവിടങ്ങളിൽ ഉണ്ടാകും, ഉണ്ടാകുന്നില്ലേ? ആമ, എൻ്റെ വരവെടുക്കുമ്പോൾ അമ്മയപ്പന്മാർ മക്കളെയും മക്കൾ അമ്മയപ്പന്മാരെ കൊല്ലുന്നുണ്ടോ? അയ്യോ, പറയാനുണ്ടോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു മലമുകളിൽ ഇരുന്ന് ഇത് പറഞ്ഞപ്പോൾ നിങ്ങളെപ്പോലെ കുറേ അമ്മമാർ അന്നും ഉണ്ടാകണമല്ലോ. ആമേ. യേശു ഇത് പറഞ്ഞപ്പോൾ അന്നത്തെ അമ്മമാർക്ക് വേണമെങ്കിൽ കൊടി പിടിക്കായിരുന്നു. യേശു, നീതി പാലിക്കുക. ഞങ്ങൾ പ്രസവിച്ച കൊച്ചുങ്ങളെ കൊല്ലുവന്ന് ഈ ഉപദേശി പഠിപ്പിക്കുന്നു, നീതി പാലിക്കുക അന്നത്തമ്മമാർക്ക്. എന്നാൽ ഇന്നത്തമ്മമാർ ചോദിക്കട്ടെ, പ്രസവിച്ച ഒരമ്മയും തൻ്റെ മക്കളെ കൊല്ലത്തില്ല എന്ന് പറയാൻ തൻ്റെ അവിടെ ഉള്ള ഒരമ്മ ഇതിനകത്തുണ്ടാവുമോ? ഇല്ല. എന്താ കാര്യം? പ്രസവിച്ച ചോരക്കുഞ്ഞിനെ വാഷിംഗ് മെഷീനിലിട്ട് കൊന്നു കളഞ്ഞ അമ്മയുടെ വാർത്തയുണ്ട്. അലമാരയ്ക്കകത്ത് പൂട്ടി വെച്ച് കൊന്ന അമ്മയുടെ വാർത്തയുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റിൽ തല തിരികെ കയറ്റി കൊന്ന അമ്മയുടെ വാർത്തയുണ്ട്. എന്തിനധികം ആലപ്പുഴയ്ക്കടുത്ത് അമ്പലപ്പുഴയിൽ ഒരു ചോരക്കുഞ്ഞ് പുഞ്ചിരിയോടെ പിറന്നു വീണു. അപ്പനും അമ്മയും വാരിയെടുത്തുകൊണ്ട് ഓടി. എവിടെ? കുഞ്ഞിൻ്റെ ഭാവി അറിയാൻ ലക്ഷണക്കാരനെടുത്തുകൊണ്ട് വെച്ചു. അവൻ കബഡിയൊക്കെ അങ്ങോട്ട് നിരത്തി വെച്ചുകൊണ്ട് പറഞ്ഞു, ബുധൻ ശുക്രനിലേക്കും ഭൂമി യുവയിലേക്കും വ്യാഴൻ ശനിയിലേക്കും പോയതുകൊണ്ട് ഞായറാഴ്ച അവധിയാണ്. ആമേൻ. അതുകൊണ്ട് ഈ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ അപ്പന് ദോഷമാകുന്നു. കേട്ടോ, ഇത് കേട്ടോ, അപ്പൻ കലിവുണ്ടോ, കണ്ണുചു വന്നു, ഓടിപ്പാഞ്ഞ് ഈ ചോര കുഞ്ഞിനെ കാലേ പിടിച്ച് സിമൻറ്റ് തറയിലേക്ക് വീശിയടിച്ചു. പിഞ്ച് തലച്ചോറ് പൊട്ടിച്ചതറി അമ്പലപ്പുഴയിൽ ചോര കുഞ്ഞ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. പ്രിയമുള്ളവരെ, ആമേൻ. കുഞ്ഞ് ജീവിച്ചിരുന്നാൽ അപ്പൻ എന്താന്നാ പറഞ്ഞേ? ദോഷം. ഇപ്പം കുഞ്ഞെന്ത് ചെയ്തു? മരിച്ചു. അപ്പൻ്റെ സമയം തെളിഞ്ഞു. അകത്ത് കിടന്നുണ്ട തന്നെയാ. മനസ്സിലായോ? ആ, അപ്പോൾ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ ദോഷമായിരുന്നു, ഇപ്പോൾ ഉണ്ടയായി. ഓരോ വിവരക്കേട്. ഇത് തന്നെ ബെന്തിക്കോസിനകത്തും എന്തെല്ലാം വിവരക്കേടുകളാണ്! പാവങ്ങളെ പേടിച്ച് പേടിപ്പിച്ച് 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 അന്ധകാര ബന്ധനം മണ്ഡലം മുഴ. ഓ, എടാ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന നിൻ്റെ മുതുകത്ത് പിന്നെയും പിശാചു കയറി കുതിര കയറാനാണെങ്കിൽ പിന്നെ നിൻ്റെ രക്ഷയ്ക്ക് എന്തുവാ പ്രാധാന്യം?
അതുപോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തിക്കോസിൻ്റെ അടുത്ത് വന്ന് അമ്മമ്മേ ഒരു ബന്ധനം ഏത് അയലത്ത് മറിയാമ്മ അയല വെട്ടിയപ്പോൾ മൂന്ന് മുള്ള് കാക്കോത്തി ഇപ്പുറത്ത് കൊണ്ടിട്ടു ബന്ധനം, കാക്കോത്തി മുള്ളു കൊണ്ടിട്ടേ ബന്ധനം. ഇനിയിപ്പോൾ എന്തോ ചെയ്യാൻ ഒന്നുമില്ല, ആ വിഷയത്തിൻ്റെ പുറത്ത് മൂന്ന് ദിവസം ഇരിക്കണം, വിഷയത്തിൻ്റെ പുറത്ത് കയറി ഇരിക്കണമെന്ന് മൂന്ന് ദിവസം, ആ മൂന്ന് ദിവസം ഇരിക്കണം. എന്നാൽ സഭാ പാർഷയോട് പറയട്ടെ വീട്ടിലൊരു ഉപവാസം വെക്കാം മൂന്ന് ദിവസം. പാർഷയോട് പറയണ്ട, അങ്ങേർക്ക് ഈ വെളിപ്പാടൊന്നുമില്ല. മാമ മൂന്ന് ദിവസം വൈ ഞാനങ്ങ് വരാം, പിന്നെ അത് ആ കുടുംബം പിന്നെ നാശകോടാലി ആക്കിയിട്ടേ പിന്നെ ഇറങ്ങത്തുള്ളൂ. എത്ര കുടുംബങ്ങൾ മിണ്ടുന്നില്ലല്ലോ ആരും, നിങ്ങൾ മിണ്ടണ്ട, അനുഭവിച്ചിട്ടിരിക്കുമല്ലയോ. അപ്പോൾ അതുകൊണ്ട് സംഗതി ഇതാണ് കേട്ടോണം. ആമേ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജനത്തെ വഞ്ചിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കണമേ. ആമേ, അമ്മയപ്പന്മാർ മക്കളെ കൊല്ലുന്നു. ഇനി മക്കൾ അമ്മയപ്പന്മാരെ കൊല്ലുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി പറയണ്ടല്ലോ. ഏ, മക്കൾ അമ്മയപ്പന്മാരെ കൊല്ലുന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വാർത്തകളിൽ കാണുന്നില്ലേ, പണ്ടൊക്കെ ആണ് തല നരച്ചവരോട് ഇരിപ്പുണ്ട് ഒത്തിരി. അവരോട് ചോദിക്കണം, പണ്ടൊക്കെ അപ്പച്ചന്മാർ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തൊണ്ട കൊണ്ടൊരു ശബ്ദം ഇത്ര മതി, ഇത് കേൾക്കുമ്പോൾ പിള്ളേർ ഓടി ഇടീ പപ്പ വരുന്നത് അച്ഛൻ വരുന്നത് ഓടി പോടി ടി വി ഒക്കെ ഓഫ് ചെയ്ത് പാഠപുസ്തകമൊക്കെ എടുത്ത് വെച്ച് ജനാലെ അങ്ങോട്ട് തുറന്നിട്ട് പപ്പ കേൾക്കാൻ വേണ്ടി പഠിക്കുവാരനെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ പുസ്തകമൊക്കെ അങ്ങോട്ട് തുറന്ന് വെച്ച് ആ പഴയ രണ്ടാം ക്ലാസ്സിലെ പദ്യമൊക്കെ എടുത്ത് വെച്ച് പപ്പ കേൾക്കെ പറഞ്ഞ പൂവിൽ തുള്ളും പൂമ്പടി പോലെ പൂന്തേനുണ്ട് കഴിഞ്ഞു പഴയ പദ്യം രണ്ടാം ക്ലാസ്സിലെ പദ്യം അതെടുത്ത് ഇങ്ങനെ വായിച്ച് ഉറക്കെ അങ്ങോട്ട് കേൾപ്പിക്കും. ഇത് കേൾക്കുമ്പോൾ പപ്പ പഠിക്കുക എന്ന് പറയും. ഇന്നോ കാലം മുന്നോട്ട് പോയി, ഇന്നോ ഇന്നിപ്പോൾ പിള്ളേരൊരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഗേറ്റ് കടന്നിങ്ങോട്ട് വരും, ഓ കൊലവെറി കൊലവെറി കൊലവെറി. ഇത് കേൾക്കുമ്പോൾ അപ്പനും അമ്മയും ചുരുണ്ട് കൂടി ബെഡ്റൂമിൽ കയറിക്കോണം. അതാണ് കാലം. ലേലുയ്യോ, ഇവിടെ ഉള്ള അമ്മയപ്പന്മാർക്കെല്ലാം മക്കളെ പേടിയാന്ന്. ആ കഴിഞ്ഞ ദിവസമല്ലോ, അയ്യോ പാർഷേ എന്തോ ചെയ്യാനാ, ഞങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ പറയാത്ത. നീ പറയണ്ട, പറയേ വേണ്ട, ചിലപ്പോൾ നന്നായാലോ, അതുകൊണ്ട് പറയരുത്. സ്തോത്രം. അപ്പം സംഗതി ഇതാ, അമ്മയപ്പന്മാർ മക്കളെയും മക്കൾ അമ്മയപ്പന്മാരെയും കൊല്ലുന്നൊരു കാലം തീർന്നോ? ഇല്ല. ആമേ, ഇതെല്ലാം നിവൃത്തിയായി, ഇതെല്ലാം നിവൃത്തിയായി. പിന്നെന്താ കർത്താവ് വരാത്ത? കർത്താവ് പറഞ്ഞു, സുവിശേഷം ഭൂലോകമൊക്കെയും പ്രസംഗിക്കപ്പെടണം, അപ്പോൾ കാഹളം ധ്വനിക്കും. ശ്രദ്ധിച്ചോ, ആമേ, സുവിശേഷം ഇന്ന് ലോകം മുഴുവൻ എത്തിക്കഴിഞ്ഞു. ആമേ, ചാനലുകൾ തുറന്ന സുവിശേഷം, ഇൻ്റർനെറ്റ് തുറന്ന സുവിശേഷം, ഫേസ്ബുക്ക് തുറന്ന സുവിശേഷം, യൂട്യൂബ് തുറന്ന സുവിശേഷം, സകല സകല മാധ്യമങ്ങൾ എന്തിന് അധികം ആദിവാസികളുടെ ഇടയിൽ പോലും തൻ്റെ അഭിഷിക്തന്മാരെ അയച്ച സുവിശേഷത്തിൻ്റെ വാച്ചൊലി ലോകത്തിൻ്റെ നാനാ കോണുകളിലും സ്വർഗം മുഴക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു അടയാളം ബാക്കിയില്ല, ഇതാ കാഹളം ധ്വനിക്കാൻ സമയമായിട്ടുണ്ട്. എന്നോടി വരട്ടെ കാതലായ ചിന്തയിലേക്ക്. കാഹളം ധ്വനിച്ചു, കർത്താവ് വന്നാൽ ആരെ കൊണ്ടുപോകാനാ കർത്താവ് വരുന്നേ? തെസലോനിക്കേ ലേഖനം തെളിവായി പറയുന്നു, കർത്താവ് ദൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽ ക്രിസ്തു പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാമം കൂടെ പറക്കും. അപ്പോൾ രണ്ട് കാര്യം അവിടെ ഉറപ്പായി. ഒന്ന്, ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവരും ക്രിസ്തുവിൽ മരിച്ചവരും പറക്കും. അവിടെ ഒരു ചിന്ത വളരെ തെളിവാണ്, ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവരും ക്രിസ്തുവിൽ മരിച്ചവരും മാത്രമേ കർത്താവിനോട് കൂടെ പറക്കത്തുള്ളൂ. അങ്ങനെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ, ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ, ക്രിസ്തുവിൽ ജനിക്കണം. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തുവിൽ ജനിക്കാതെ എങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കും? ക്രിസ്തുവിൽ ജീവിക്കാതെ എങ്ങനെ ക്രിസ്തുവിൽ മരിക്കും? അപ്പോൾ ഒന്നാമത് നടക്കേണ്ട പ്രവൃത്തി, വീണ്ടും ജനനം പ്രാപിക്കണം. യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിക്കണം. പ്രൈസ് ദ ലോർഡ്. വീണ്ടും ജനിക്കാനും എളുപ്പമാ, ആമേ, ക്രിസ്തുവിൽ ജനിക്കാൻ എളുപ്പമാ, ക്രിസ്തുവിൽ മരിക്കാനും എളുപ്പമാ. ഇതിനിടയ്ക്കുള്ള ഒരു സംഗതിയാണ് ക്രിസ്തുവിൽ ജീവിക്കുക, അത് ഇച്ചിരി പാടാണ്. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തുവിൽ ജനിക്കണം, വീണ്ടും ജനിക്കണം. ഒരിക്കൽ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നിക്കോദിമോസ് എന്ന പരീക്ഷ പ്രമാണി, ആമ യഹൂദന്മാരുടെ പ്രമാണി, ആമേ നോക്കേ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, കർത്താവെ നിത്യജീവം പ്രാപിക്കുക, എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, ആമേനാമേ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കണി കാണത്തില്ല. അപ്പം നീ ക്രിസ്തുവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ജനിക്കണം? വെള്ളത്താലും ആത്മാവിനാലും. എന്തോ ഈ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞു, എന്തോ ഈ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞു, വെള്ളവും ആത്മാവും കൂടെ ചേർന്നിട്ടൊരു ജനനം നടക്കണം. അയ്യോ അതെന്ത് ജനനമാ? ഓ, വെള്ളവും ആത്മാവും കൂടെ ചേർന്ന് ജനനം നടക്കൂ. അപ്പോൾ ആദ്യം എന്തോ ആയി വെള്ളമെന്ന് പഠിക്കണം. യെശയ്യാവ് 55:1 വായിക്കും. യെശയ്യാവ് 55:1 55:1 വേഗോട്ട് വേഗോട്ട് ഓടി. യെശയ്യാവ് 55. എന്തിനു വരാൻ വെള്ളത്തിന് വരും. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവിൻ. അടുത്ത വാക്ക് എന്തുവാ മാമയെ വായിക്കുന്നത്? വന്നു വാങ്ങി വെള്ളം തിന്നാനോ? ഞാനിപ്പോൾ വെള്ളം കുടിക്കുവാണല്ലോ ചെയ്തത്, കേട്ടോ. പിന്നെ വെള്ളം തിന്നാനോ? തിന്നുന്ന വെള്ളം
നിങ്ങൾ ആരും പേടിക്കണ്ട, അമ്മാമ തെറ്റിച്ച് വായിച്ചതല്ല പുസ്തകത്തിൽ അങ്ങനെ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവിൻ. അപ്പോൾ തിന്നുന്ന വെള്ളമോ? അതെന്തു വാടാ തിന്നുന്ന വെള്ളം? തിന്നുന്ന വെള്ളം യഹസ്കിയേൽ 3:1 വായിക്കും. അമേ, വേഗോട്ട് വേഗോട്ട് ഓടി വാ. യഹസ്കിയേൽ 3:1, അവൻ എന്നോട്, മനുഷ്യപുത്ര നീ കാണുന്നത് തിന്നുക, ഈ ചുരുള് തിന്നിട്ട് ഇസ്രായേലിനോട് സംസാരിക്കാന്ന് കൽപ്പിച്ചു. ആ വായി തുറന്നു തിന്മാൻ തന്നു. ആ ആ ആ കണ്ടോ, തേനിലും തേങ്കട്ടയിലും അധികം മധുരമുള്ള തിന്നുന്ന വെള്ളമാകുന്ന തിരുവചനം. പ്രൈസ് ദ ലോർഡ്. തേനിലും അധികം അല്ലേ വേദമല്ല തിന്നേതുള്ളു ചൊൽ തോഴ. പാടാൻ ആഗ്രഹമുണ്ട്, സമയമില്ല, ശ്രദ്ധിക്കണേ. തേനിലും തേങ്കട്ടയിലും അധികം മധുരമായിരിക്കുന്ന തിന്നുന്ന വെള്ളമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്കണം. എന്നിട്ട് പോയി എൻ്റെ ജനത്തോട് സംസാരിക്കാൻ, അതാളോട് പഠിച്ചാൽ കാണാം. അവിടെ നിൽക്കുന്നില്ല, സമയമില്ല, ശ്രദ്ധിക്കണം. അപ്പോൾ തിന്നുന്ന വെള്ളമാകുന്ന ദൈവത്തിൻ്റെ വചനം. അപ്പോൾ കർത്താവ് പറഞ്ഞെന്താ, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. അർത്ഥാൽ വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. അപ്പോൾ വീണ്ടും ജനനം എങ്ങനെയാണ്? വചനത്താലും ആത്മാവിനാലും. ശ്രദ്ധിച്ചു കേട്ടോ, അവിടെ കുഞ്ഞൊക്കെ കുഞ്ഞിനെയൊക്കെ ആമേ അങ്ങ് സ്വർഗത്തിൽ കയറ്റാൻ നടക്കുന്നവരൊക്കെ ഉണ്ട്, ഏത് സ്നാനം മാമോദിസയൊക്കെ തളപ്പിച്ച്. എന്നാൽ വീണ്ടും ജനനമെന്ന് പറയുന്നത് വചനത്താലും ആത്മാവിനാലും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പറഞ്ഞു തരാം വചനത്തിൻ്റെ തെളിവിൽ. ഒരുവൻ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ രണ്ട് പ്രക്രിയ. ഒന്ന്, ആമേ യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു എന്ന് വായ കൊണ്ട് കൊണ്ട് ഏറ്റുപറയുന്നതിൻ്റെ പേരാണ് വചനം അല്ലേ. ഏറ്റുപറയുന്നത് എന്തുവാ? റോമാലേഖനം 10:9 അല്ലയോ നമ്മൾ ഏറ്റുപറയുന്നേ. അപ്പൊ ഏറ്റുപറയുന്നതിൻ്റെ പേര് വചനം അല്ലേ. ആമേൻ. പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് പറയുവാൻ സാധിക്കില്ലെന്ന് വചനം. അപ്പോൾ ആമേൻ. പരിശുദ്ധാത്മാവിനാലും വചനത്താലും നിന്റെ അകത്ത് യേശു ക്രിസ്തു ജനിക്കണം. അതാ വീണ്ടും ജനനം. വചനത്താലും ആത്മാവിനാലും ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ. വചനത്താലും ആത്മാവിനാലും മറിയയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആമേൻ. ഏതാ വചനം? വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാരാ? യേശു. അപ്പോൾ യേശു ക്രിസ്തു എന്തുവാണ്? വചനം. തർക്കമുണ്ടോ അതിൽ? ആദ്യ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനമാകുന്ന യേശു ആ മറിയയുടെ ഉദരത്തിലേക്ക് വന്നു. പ്രവർത്തിച്ചതാരാ? അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. അപ്പോൾ വചനവും പരിശുദ്ധാത്മാവും കൂടെ പ്രവർത്തിച്ചപ്പോൾ അകത്താര് ജനിച്ചു? യേശു ജനിച്ചു. വചനത്താലും ആത്മാവിനാലും നിൻ്റെ ഉള്ളിൽ യേശു ജനിക്കുമ്പോൾ നീ വീണ്ടും ജനിച്ചു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അത് എന്ത് ചെയ്തിരിക്കണം? ഏറ്റു പറഞ്ഞിരിക്കണം. ഏറ്റു പറയാൻ പ്രായമില്ലാത്ത കുഞ്ഞിനെ എടുത്ത് വെച്ച് നിനക്ക് 2000 വർഷം കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി വന്നെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നും കുഞ്ഞെ നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് കിടക്കുക. കുഞ്ഞ് ഏറ്റു പറയട്ടെ, വീണ്ടും ജനിക്കട്ടെ. അങ്ങനെ വീണ്ടും ജനിച്ചവനാണ് എന്ത് ചെയ്യേണ്ടത്? സ്നാനപ്പെടേണ്ടിയത്. രക്ഷിക്കപ്പെട്ടവനാണ് സ്നാനപ്പെടേണ്ടിയത്. കാര്യം പിടികിട്ടിയോ? അപ്പോൾ സ്നാനപ്പെടണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത രക്ഷിക്കപ്പെടും. ആദ്യം വിശ്വസിക്കണം. വിശ്വാസത്താലാണ് രക്ഷ. രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടണം. അതാണ് ഓർഡർ. അല്ല, സ്നാനപ്പെട്ട് ഇപ്പം അങ്ങ് സ്നാനപ്പെടാം, എന്നിട്ടോ പിന്നെ വളരുമ്പോൾ വിശ്വസിക്കാം. എല്ലാവരും കുളിച്ചിട്ടല്ലയോ വന്നേ? ഉണ്ടെന്നില്ല. ആ കുളിച്ചിട്ട് തല ഓർത്തിയായിരുന്നു? തോർത്തി. വർഷങ്ങളായിട്ട് ഇത് തന്നെയല്ലയോ ചെയ്യുന്നത്? നാളെ തൊട്ടൊരു ചേഞ്ച് ആട്ടെ. ആദ്യം തല ഓർത്ത്, പിന്നെ കുളിക്കാം. ആമേൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുക ചെയ്യണമെന്ന് ഓർഡർ ഉണ്ട്. അങ്ങനെ തന്നെ പിന്നെ തല ഇരിച്ചിട്ട് ആദ്യം സ്നാനപ്പെടാം. വളരുമ്പോൾ യാതൊന്നും നടക്കുന്ന വകുപ്പല്ല. പ്രൈസ് ദ ലോർഡ്. അപ്പം അതുകൊണ്ട് ആമേൻ. വിശ്വസിക്കുക, സ്നാനമേൽക്കുക, രക്ഷിക്കപ്പെടും, വീണ്ടും ജനനം, ക്രിസ്തുവിൽ ജനിക്കണം. രണ്ട്, ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാ. മര്യാദയ്ക്ക് ജീവിക്കണമെന്നാ അതിൻ്റെ പച്ച മലയാളം. അത് ഷമീറിൻ്റെ ഭാഷയല്ല. ആമേ. പകൽ സമയത്ത് എന്ന പോലെ മര്യാദയ്ക്ക് നടക്കുക എന്ന് ബൈബിളിലുണ്ട്.
ആ അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കണം എന്നാണ് വേദപുസ്തകത്തിൻ്റെ ഭാഷ്യം. പാപത്തോട് രാജ പറഞ്ഞ് ആമെ വിശുദ്ധിയിൽ വേർപാടിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി മര്യാദയ്ക്ക് ജീവിക്കണം. മര്യാദയ്ക്ക് മരിക്കണം, ക്രിസ്തുവിൽ മരിക്കണം. അപ്പോൾ ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്നവനും ക്രിസ്തുവിൽ മരിച്ചവനെയും മധ്യാകാശത്തിലേക്ക് എടുക്കുവാനാണ് കർത്താവ് വരുന്നത്. അത്രയും പറഞ്ഞ് ആ പോയിൻ്റ് അവിടെ നിർത്തുക. അടുത്ത പോയിൻ്റ്, ഇപ്പം ചിലർ പറയുമോ, നിങ്ങളിപ്പോൾ ഈ പറയുന്ന പോലെ രക്ഷിക്കപ്പെട്ടു, ആത്മനിറവ് പ്രാപിച്ച്, ഈ കലവിലവിലാന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്നാണോ ഉപദേശി പറഞ്ഞു വരുന്നത്? ഇല്ലില്ല, ഞാനങ്ങനെ പറഞ്ഞില്ല. ഇവിടെ ജീവിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. ഉണ്ടോ? എല്ലാവരും ജീവിക്കുന്നില്ലയോ? കുഴപ്പം ഇവിടെ അല്ല, പിന്നെ എവിടാ? അതുകൂടെ പഠിക്കണം. ആമേൻ. നമ്മളത് പഠിക്കാൻ പോവുക, ശ്രദ്ധിച്ച് കേൾക്കണമേ. ആമേൻ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതും മരണശേഷം സംഭവിക്കുമായ കാര്യത്തെക്കുറിച്ച് കർത്താവ് തന്നെ പഠിപ്പിച്ച ഒരു ചിന്ത പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം, അത്രയേ നിവർത്തിയുള്ളൂ. ആമേൻ. ലൂക്കോസ് സുവിശേഷം 16:19 വാക്യത്തിലേക്ക് ഓടിവാ, ഓടിവാ. ആ ലൂക്കോസ്. അല്ലല്ലോ, 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 ആ അത് പറ വേണ്ടാത്ത, എന്തിനാ വായിക്കുന്നത്? ആമേൻ. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ നിൽക്കട്ടെ മാമേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നിങ്ങളെല്ലാം ഇങ്ങോട്ട് നോക്കി, എവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു വിടാം, എന്നാലേ എനിക്ക് സമയം കിട്ടും. ശ്രദ്ധിക്കണം. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. എൻ്റെ ചോദ്യം, ഈ പേരുള്ള ആരെങ്കിലും അമേരിക്കയിലുണ്ടോ? മുട്ടുന്നില്ല. ധനവാനായ മനുഷ്യൻ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ധനമുള്ള ഒത്തിരി പേരുണ്ട്, സമ്മതിച്ചു. അവരുടെ ആരുടെയെങ്കിലും പേര് ധനവാനായ മനുഷ്യനെന്നാണോ? അല്ലല്ലോ. നമ്മുടെ കുറിവാക്യം മറക്കരുത്, ജിയോ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തള്ളിയിടും. ഇവിടെ ഇവൻ്റെ പേരെഴുതിയിട്ടില്ല, പക്ഷേ ഇവന് ധനം ഒത്തിരി ഉണ്ട്, പക്ഷേ ഇവൻ്റെ പേര് പുസ്തകത്തിൽ ഇല്ല. അതുകൊണ്ട് ദൂതി ഞാൻ പറയാം, പണം കൊടുത്ത് ധനം കൊടുത്ത് ജീവ പുസ്തകത്തിൽ പേരെഴുതാൻ ഒക്കത്തില്ല. കാശുണ്ടേ ഐഡൻറ്റിറ്റി പേര് വരുത്താം, കാശുണ്ടേ ആധാറി പേര് വരുത്താം, ഡോളറുണ്ടേ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് മേടിക്കാം. അങ്ങനെ ഇവിടെ എന്തെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നു, ഡോളറുണ്ട്, ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. അയ്യോ, പാസ്റ്റർമാരൊക്കെ ഇരുന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞു, അതെ നമുക്ക് മമ്മിയെ ഇവിടെ ആക്കണോ? ആക്കണം. അതിനൊരു കാര്യം ചെയ്യണം, മമ്മിയുടെ പേരിൽ ഒന്നും ഇല്ലെന്ന് ആദ്യം ഒരു പേപ്പർ ഉണ്ടാക്കണം. എന്നിട്ട് പിന്നെ പിന്നെ നമുക്ക് പുതിയ മമ്മിക്ക് ഇവിടെ ഒരു അഡ്രസ്സ് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം, എന്നാലേ ഈ ഹോം വെൽത്തിലൊക്കെ കൊണ്ടുവിടാൻ പറ്റുവാണോ? അങ്ങനെ പാസ്റ്ററാ പറഞ്ഞു കൊടുക്കുന്നത്, എൻ്റെ കാതെ കേട്ടതാ. ഞാനിവനെയൊക്കെ അളന്ന് വെച്ചേക്കുമല്ലയോ. ആമേ. ഇങ്ങനെ പാലാപിത കള്ളത്തരങ്ങളും കൃത്രിമത്വങ്ങളും രേഖകളും ഒക്കെ ഡോളർ ഉണ്ടേ നിനക്ക് ഉണ്ടാക്കാം, അതിനിപ്പോൾ എന്തോ അപാട്. പക്ഷേ പണം കൊടുത്ത് ജീവ പുസ്തകത്തിൽ പേരെഴുതാൻ ഒക്കുകയല്ല. ആമേൻ. ധനവാൻ നിങ്ങൾ വിചാരിക്കുമോ, അതിപ്പോൾ ദൈവം അവിടെ പേരെഴുതിയില്ലെന്നും പറഞ്ഞപ്പം ഇങ്ങനൊക്കെ പറയണം. ദൈവം അങ്ങനെ എഴുതാതിരുന്നതല്ല, പരിശുദ്ധാത്മാവ് അവിടെ അങ്ങനെ കുറിച്ചതിന് മർമ്മമുണ്ട്. അതിൻ്റെ തെളിവ് പിന്നാലെ പറഞ്ഞു തരാം. ആമേ. നോക്ക്, ഇവന് ധനം ഒത്തിരി ഉണ്ട്, ജീവ പുസ്തകത്തിൽ പേരില്ലെന്നേ ഉള്ളത്. പാസ്പോർട്ടിലുണ്ട്, പാൻ കാർഡിലുണ്ട്, ഐഡൻറ്റിറ്റിയിലുണ്ട്, ആധാറിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് അവൻ എങ്ങനെ ജീവിച്ചു? ധൂമ്രവസ്ത്രവും പട്ടം ധരിച്ച് ഡേ ബൈ ഡേ ആഡംബരത്തോടെ ആടിച്ചു പൊളിച്ചു സൂഹിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ചൂയി ചേച്ചി ഒന്ന് ഇവിടെ വേണ്ട, ഇവിടെ ഡെയിലി 50 ഷീറ്റ് അടിക്കുന്നുണ്ട്, റബ്ബർ, മുറ്റത്ത് 2 കാറ്, സിറ്റിയിലൊരു ഫ്ലാറ്റ്, ഇതൊക്കെ കലമില പറഞ്ഞിട്ട് കിട്ടിയതൊന്നും അല്ല കേട്ടോ. ഓ അവിടെ ഞങ്ങൾക്കും ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഈ ചൂയി ചേച്ചി ഇവിടെ പരിപാടി ഇവിടെ വേണ്ട. അവൻ അടിച്ചു പൊളിച്ചു ജീവിച്ചു. ഇത് എവിടുത്തെ കാര്യമാ? എവിടുത്തെ കാര്യമാ? അത് ഭൂമിയിലെ കാര്യം. അതെ. അടുത്തൊരുത്തൻ വായിക്കാം. ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരകൾ കടന്നു. എന്നെ ശ്രദ്ധിക്കണേ, ഇവന് ധൂമ്രവസ്ത്രവും ഇല്ല, പട്ടുമില്ല, എസ്റ്റേറ്റും ഇല്ല, കാറും ഇല്ല, ബംഗ്ലാവും ഇല്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവൻ്റെ പേര് പരിശുദ്ധാത്മാവ് മറന്നു പോകാതെ പുസ്തകത്തെ കുറിപ്പിച്ചച്ച ലാസർ എന്ന് പേരുള്ള ദരിദ്രൻ. അപ്പൊ യാദൃശികമായി വിട്ടുപോയതാണോ? അല്ല, രക്ഷിക്കപ്പെട്ടവൻ്റെ പേര് പുസ്തകത്തിലുണ്ട്. അവന് ധൂമ്രവസ്ത്രവും പാട്ടും ആഡംബരവും ഒന്നുമില്ലെന്നേ ഉള്ളൂ, പക്ഷെ അവൻ്റെ പേര് പുസ്തകത്തിലുണ്ട്. ഇവൻ ആകെക്കൂടിയുള്ള സമ്പാദ്യം വ്രണം നിറഞ്ഞവനായി ധനവാന്റെ പടിപ്പുരയ്ക്ക് കിടക്കുക. എവിടാ ഇത്? ഭൂമിയിൽ. അടുത്ത വാക്ക് കണ്ടോ, ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിഷപ്പടക്കാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ, ഈ ധനവാൻ കഴിച്ചേച്ച് കൊണ്ടുവന്ന് ബാലൻസ് പടിപ്പുരയ്ക്ക് കൊണ്ടുവന്ന് അതാടെ പട്ടിണിക്കാരാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ ചെന്ന് അങ്ങോട്ട് ചെന്ന് കൊടുക്കും. അത് കഴിച്ച് തിന്ന് വിഷപ്പടക്കാൻ ആഗ്രഹിച്ച ദരിദ്രൻ.
കണ്ടോ അടുത്ത വാക്ക്, നായ്ക്കളും വന്ന് അവൻ്റെ ഉണ്ടോ ഈ പാവപ്പെട്ടവന് ധനവാനൊക്കെ ഒരു പനി വന്നാൽ ഒന്ന് കുത്തിയാൽ മതി, ഒരു ചെറിയ പനി പോലെ. അതിനെന്താ സാറേ, ഇതാ വരുന്നു ഡോക്ടർമാരൊക്കെ അങ്ങ് പാഞ്ഞു പിടിച്ചങ്ങ് വരിക. ഈ പാവപ്പെട്ടവനെ ചികിത്സിക്കാൻ ഉത്തരവാദിത്തമുള്ള രണ്ട് ഡോക്ടർമാർ ഡെയിലി ആരാ? ഡോക്ടർ കൈസർ MBBS, ഡോക്ടർ ടിപ്പു MD, അവരാണ് ഡ്രസ്സിങ്ങും ക്ലീനിങ്ങും. വന്ന് നക്കി തുടച്ച് വൃത്തിയാക്കി വെച്ച് പോകും. ആരെ? നായ്ക്കളെ. എവിടുത്തെ കാര്യമാമ്മ ഇത്? ഭൂമിയിലെ. എന്നാ ചിന്തിച്ചോ, രംഗം മാറാൻ പോവുക. പലരുടെയും കാഴ്ചപ്പാട് ഇവിടെ ഉടയും. രംഗം മാറാൻ പോവുക. ദേ കടകം തിരിഞ്ഞു വരാൻ പോവുക രംഗം. അടുത്ത വാക്ക്, ആ ദരിദ്രൻ മരിച്ചപ്പോൾ. ഇന്ന് രാത്രി ഒരു ചിന്ത പറയാം, ധനവാനായാലും ദരിദ്രനായാലും ഒരു കാര്യം ഗ്യാരണ്ടി, മരണം ഒരു നാൾ നിന്റെ ഭവനത്തിലും കടന്നു വരും. ആമേൻ. ആമേൻ. ക്ഷണിക്കാത്ത അതിഥിയെപ്പോലെ നിനയ്ക്കാത്ത നാഴികയിൽ നിന്റെ ഭവനത്തിനകത്ത് ഒരു നാൾ മരണം കടന്നു വരും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാ ഞങ്ങൾ പരസ്യോഗത്തിന് ഇറങ്ങി നിൽക്കുമ്പോൾ കവലയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പാടുന്നൊരു പാട്ടുണ്ട്. ആമേൻ. നോക്കേ, ആമേൻ. വെള്ളത്തിൽ വെറും ഒരു കുമിള പോലെ, വെളുക്കുമ്പം വിരിയുന്ന മലരു പോലെ, മനുജ നിൻ ജീവിതം ക്ഷണികം, നിൻ ജീവിതം മരണം വരും നീ മാറിടും. ക്ഷണികം 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 ഇതു ക്ഷണികം ക്ഷണികം ക്ഷണികം. വിളിക്കാതെ വരുന്നൊരു അതിഥിയപ്പോൾ വിഷമത്തിലാക്കുന്ന മരണം വരും. വിളിക്കാതെ വരുന്നൊരു അതിഥിയപ്പോൾ വിഷമത്തിലാക്കുന്ന മരണം വരും. നിനച്ചിരിക്കാത്തൊരു നാഴികയിൽ നിന്നെ തേടി മരണം വരും. കണ്ടോ, പണ്ഡിത പാമര ഭേദമന്യേ, പണക്കാർ പാവങ്ങൾ ഭേദമന്യേ. പണ്ഡിത പാമര ഭേദമന്യേ, പണക്കാർ പാവങ്ങൾ ഭേദമന്യേ. പട്ടിണിയായാലും സമൃദ്ധിയിലും പല പല സമയത്ത് മരണം വരും. കണ്ടോ, ഏതവസ്ഥയിലായാലും വിളിക്കാത്ത അതിഥിയെപ്പോലെ, ക്ഷണിക്കാത്ത അതിഥിയെപ്പോലെ, വിളിക്കാത്ത അതിഥിയെപ്പോലെ, നിനയ്ക്കാത്ത നാഴികയിൽ മരണം നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരും. കുഞ്ഞ്, നാളെയാട്ടെന്ന് പറയാൻ ഒരു വകുപ്പും ഇല്ല. ഇൻസ്റ്റാൾമെൻ്റുകാരനോട് പറയാം, നാളെയാട്ടെ പോയിട്ട് വാ, ശമ്പളം കിട്ടിയില്ല, മരണം വന്ന് വിളിക്കുക മരണം. ആമ ഏത് വലിയ പുള്ളിയായാലും, സിനിമാ സ്റ്റാർ ആയാലും, സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി മോഹൻലാൽ വിളിക്കുക. മമ്മൂട്ടി ആമ നോക്കുക, ആ മമ്മൂട്ടി, ആ ആമേ മരണം ചോദിക്കുക. ആ മരണമേ ആരാ? മമ്മൂട്ടി. ഏത് മമ്മൂട്ടി? ഞാൻ വിളിച്ചാൽ വന്നേ നോക്കൂ. പോണ്ടേ. മോഹൻലാൽ അറിയോ? ഏത് മോഹൻലാൽ? ഞാൻ വിളിച്ചാൽ വന്നേ നോക്കൂ. ആരായിരുന്നാലും മരണം വിളിച്ചാൽ പോയേ നോക്കൂ. അതുകൊണ്ടാ തിരുവനന്തപുരത്തുകാര് ഒരു പാട്ടെഴുതിയത് ഇങ്ങനെ കേട്ടു, വരുന്നില്ല വരുന്നില്ല എന്നു കരഞ്ഞു പറഞ്ഞാലും പോയേ മതിയാകു, പോയേ മതിയാകു, പൂവിട്ടു നാമേ വരും. നടക്കുകയില്ല, മരണം വിളിച്ചാൽ പോയേ ഒക്കൂ. എങ്ങോട്ട്? ദാ കേട്ടോ, ആ ദരിദ്രം മരിച്ചപ്പോൾ ദൂതന്മാരവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. വാക്ക് ശ്രദ്ധിക്കണമേ. ഒരാൾ മരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അമ്മാമേ വെച്ചോണ്ടിരിക്കുവോ? പിന്നെന്ത് ചെയ്യും? അടക്കം ചെയ്യും അല്ലയോ? ഈ ദരിദ്രം മരിച്ചപ്പോൾ അവനെ അടക്കിയെന്ന് എഴുതിയിട്ടുണ്ടോ? അതും പരിശുദ്ധാത്മാവ് എഴുതിയില്ല. എന്താ എഴുതാഞ്ഞേ? പട്ടി നാക്കി കിടക്കുന്നവനെ ആരടക്കാൻ? പ്രൈസ് ദ ലോർഡ്. ഇന്ന് പലരെയും പ്രാർത്ഥനയ്ക്ക് വിളിച്ച് അവരാദ്യം ചോദിക്കുന്നത് എന്തറിയോ? ശവക്കോട്ടയുണ്ടോ? ശവക്കോട്ടയുണ്ടോ നിങ്ങൾക്ക്? എന്നോട് ചോദിച്ചാൽ പറയാം, അത്രയ്ക്ക് സംശയമുള്ളവരൊന്ന് ചത്തു നോക്കാം, അന്നേരം അറിയാം IPCക്ക് സെമിത്തേരി ഉണ്ടോ ഇല്ലയോ എന്ന്. ആമേൻ. ഡാ എവിടെ അടക്കുമോ എന്നുള്ളതല്ല വിഷയം, എങ്ങോട്ട് പോകുമോ എന്നുള്ളതാ വിഷയം. പിടികിട്ടുന്നുണ്ടോ? ആ ദരിദ്രം മരിച്ചു, അവനെ അടക്കിയത് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, പക്ഷെ എങ്ങോട്ട് പോയി? സ്വർഗീയ ജാലകങ്ങളെ തുറന്ന് ദൂതസംഘം ഇറങ്ങി വന്ന് പട്ടി നക്കിക്കിടന്നവൻ്റെ ആത്മാവിനെ അബ്രഹാം പിതാവിൻ്റെ അടുക്കെ കൊണ്ടുപോയി. അതിനിടയ്ക്ക് ഒരു ചിന്ത പറഞ്ഞോട്ടെ, ഈ ദരിദ്രം വരണം എന്നറിഞ്ഞവൻ സൗഖ്യമായിട്ടാണോ മരിച്ച? രോഗിയായിട്ടാണോ മരിച്ചത്? ഏ, രോഗിയായി പട്ടി നക്കി തന്നെ മരിച്ചത്. സൗഖ്യമാക്കാൻ അവൻ കണ്ണൂരും പോയില്ല, കണ്ണൂരുകാരൻ ഇങ്ങോട്ടും വിളിച്ചില്ല. മനസ്സിലായോ? ഏ, നടുവേദന മാറി നരകത്തിൽ പോകുന്നതിനേക്കാൾ ക്യാൻസറും കൊണ്ട് മരിച്ച് സ്വർഗത്തിൽ പോകാൻ നോക്കാം മാമേ. ആമേൻ. ദൈവേഷ്ടം അതാണെങ്കിൽ നോക്ക. ആമേ. ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അടുത്ത വാക്ക് ശ്രദ്ധിച്ച് കേട്ടോണം. ധനവാനും മരിച്ചു. ഉറക്കെ പറ. ഉറക്കെ പറയാൻ. അപ്പൊ കാശുള്ളവൻ എന്ത് കിട്ടി? അതാ പറഞ്ഞ വെന്തിക്കോസിലൊന്നും തുള്ളാൻ വരരുത്, നല്ല അടക്കം കിട്ടും.
ഈട്ടിത്തടിയുടെ ശവപ്പെട്ടി റോഡിൽ കൂടെ വലിച്ചടിച്ചോണ്ട് പോയി. എം എൽ എ എം പി ഒക്കെ പുറകി പാടാനോ? നിങ്ങളൊന്നുമല്ല സ്റ്റാർ സിംഗർ, ഇപ്പോൾ അതാ ട്രെൻഡ്. കൃപയുള്ള കുഞ്ഞുങ്ങളൊന്നും പാടി ആർക്കും ആത്മാ പറയത്തില്ല. ഇപ്പം സ്റ്റാർ സിംഗർ വന്നാലും ആത്മാ പറയും. എടാ, കണ്ടതിനും കേട്ടതിനും എല്ലാം പാടി നടക്കുന്നവൻ പുൽപ്പിറ്റേ കയറിയെന്ന് യേശുവേ എന്ന് വിളിച്ച ഏത് ആത്മാ പറങ്ങും? നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു. ആ വേദപുസ്തകത്തിൽ പാട്ടുകാരനുണ്ട് ദാവീദ്, അങ്ങനെ ഒരു തീരുമാനമെടുത്തു, അന്യദേവൻ്റെ നാമം എൻ്റെ നാവി ഞാൻ എടുക്കത്തില്ല. അത് അഭക്തൻ. നമ്മൾ മടങ്ങി വരാം ചിന്തയിലേക്ക്, വന്ന് അവസാനിപ്പിക്കുക കേട്ടോ. ആമേൻ. നോക്ക, ധനവാനും മരിച്ചടക്കപ്പെട്ടു, കാശുള്ളവും മരിച്ചപ്പോൾ നല്ല അടക്കം. റോഡിൽ കൂടൊക്കെ മാന്യന്മാരൊക്കെ ഒന്ന് വലിച്ചടച്ച് കൊണ്ടുപോയി, മട്ടൻ ബിരിയാണി വെച്ച് വിളമ്പി കൊടുത്തു, കുടുംബ കല്ലറെ കൊണ്ടുചെന്ന് മാർബിൾ കെട്ടി, കുച്ചപ്പൻ്റെയും കുഞ്ഞമ്മേൻ്റെയും നടുക്ക് മാർബിൾ കെട്ടി അടക്കി. ഇനി കാകളെ ധനിച്ച് അനങ്ങേക്കരുന്ന് പറഞ്ഞ് എല്ലാം തേച്ച് പിടിച്ച് വെച്ചച്ച് എല്ലാവരും അവരുടെ വഴിക്ക് പോയി. ആമേൻ. വല്യപ്പച്ചൻ എങ്ങോട്ട് പോയി? വല്യപ്പച്ച അങ്ങോട്ട് പോയി. ഒന്ന് കണ്ടേ, പാതാളത്ത് യാതന അനുഭവിക്കാൻ പോയി, കടകം തിരിഞ്ഞു. നീ കേൾക്കുന്നുണ്ടോ? ഭൂമിയിലെ ജീവിതമായിട്ട് നേരെ കടകം തിരിഞ്ഞു, പാതാളത്ത് യാതന അനുഭവിക്കാൻ പോയി. ചിലരുടെ ചിന്ത എന്ന് പറയുക, പാസ്റ്ററെ നമ്മളിപ്പം രക്ഷനാനോ ഇതൊന്നും അല്ല, പിന്നെ നമ്മൾ നന്മ ചെയ്ത് അങ്ങ് ജീവിച്ചാൽ മതി, എവിടെ പോവും? സ്വർഗത്തിൽ പോവും. നന്മ പ്രവൃത്തിയാണ് സ്വർഗത്തിലേക്കുള്ള വിസ എങ്കിൽ ഇവിടെ പറദീസെ പോകേണ്ടത് ആരാ? ധനവാനാ. അതുവാ പറഞ്ഞു തരാം. നിങ്ങളൊക്കെ പെന്തക്കോസുകാർ രക്ഷിക്കപ്പെട്ട ഒക്കെ ശരിയാ, ദൈവമക്കളാ. നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൻ്റെ ആ പടിപ്പുരയ്ക്ക് ഗേറ്റ് വാതൊക്കെ പട്ടി നക്കുന്ന ഒരു രീതിയിൽ ഒരുത്തനെ കടത്തു, കാര്യമൊക്കെ പറയാം. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലി പറയും, അണ്ടിയോടടുക്കുമ്പോൾ മാങ്ങയുടെ പുളി അറിയാമെന്ന്. മനസ്സിലായി? മാങ്ങയുടെ വിത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിനോടടുക്കുമ്പം പുളി അറിയാമെന്ന്. എന്നതുപോലെ പെന്തക്കോസുകാർ കാര്യം ശരിയാ, കാര്യത്തോടടുക്കുമ്പോൾ അറിയാം രംഗം എന്ന് പറയുന്ന പോലെ ആരെയും കടത്തത്തില്ല. എന്നാൽ ധനവാൻ വി ഐ പി ആണ്, അവനെ കാണാൻ അവൻ്റെ സ്റ്റാൻഡേർഡിനൊത്തുള്ള ആൾക്കാർ വരുന്ന വീടാണ്. എന്നിട്ടും ആ പടിപ്പുരയ്ക്കൽ പട്ടി നക്കുന്ന നിലയിൽ ഒരുത്തനെ കിടക്കാൻ അനുവദിച്ചത് പുണ്യപ്രവൃത്തിയല്ലേ? മിണ്ടുന്നില്ല. ആണ്, അവൻ കഴിച്ചതിൻ്റെ ബാക്കിയെങ്കിലും കൊണ്ടു ചെന്ന് ഇവന് കഴിക്കാൻ കൊടുത്തത് പുണ്യപ്രവൃത്തിയല്ലേ? ഇത് രണ്ടും നിത്യതയിൽ എത്തിച്ചോ? കൽപ്പന അനുസരിക്കാത്തവൻ്റെ പുണ്യപ്രവൃത്തി കറ വരേണ്ട തുണി പോലെ. വകുപ്പ് ഒന്നും അങ്ങോട്ട് എടുക്കത്തില്ല. ആമേ. നോക്ക്, പാതാളത്ത് യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. അപ്പം മേലോട്ട് നോക്കണമെങ്കിൽ വല്യപ്പച്ചൻ എവിടാ? വേമ്പറ വേമ്പറ താഴെ. അപ്പം താഴെ നിന്നോ മേലോട്ട് നോക്കി. ആമേ. മേലോട്ട് ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. കണ്ടു. അടുത്ത വാക്ക്, അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണേ. രണ്ട് നിലയുടെ മോളിൽ ഇരുന്നപ്പോൾ എന്തുവാ പറഞ്ഞ്? ചോദിച്ചാടെ. പാതാളത്തിൽ ചെന്നപ്പോൾ നില വിളിച്ച് എന്നോട് കനിവുണ്ടാകണേ. ആ ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേന്ന്. അവിടെ കാണും ബക്കറ്റും വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ ആ ലാസറിൻ്റെ വിരൽ അതിനകത്തൊന്ന് മുക്കി എൻ്റെ നാക്കരിച്ചിരി തണുപ്പ് കിട്ടാൻ അവന് ഒന്നും ഇങ്ങോട്ട് വിടുവോ? എൻ്റെ ഭാഷ പറഞ്ഞാൽ പഴുപ്പുണ്ടേലും സാരമില്ലെന്ന്. ഈ പാദം കഴുകൽ ശുശ്രൂഷയൊക്കെ വരുമ്പോഴേ ഈ കറുത്ത കാലും മുറിഞ്ഞ കാലും മാറ്റി വെള്ളക്കാലും പിടിച്ചുകൊണ്ട് ഓടുന്നവർ ഓർത്തോണം. അവിടെ ചെന്ന് കിടക്കുമ്പോൾ പറയും പഴുപ്പുണ്ടായാലും സാരമില്ലെന്ന്. ആ ഓ, ചിലരിങ്ങനെ നോക്കും അതിന് ആരാ കഴുകുന്നതെന്ന്. ശരിയാ, നിങ്ങളാരും കഴുകുന്നില്ലല്ലോ, കുഴപ്പമില്ല. ആമെ. നോക്കെ, എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. എന്തിനാ? ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. അപ്പോൾ പാതാളത്തിൽ ജ്വാലയുണ്ട്, അതങ്ങ് നിൽക്കുന്നില്ല. അടുത്ത വാക്ക്, ആമേൻ. അബ്രഹാം മകനേ നിന്റെ ആയുസ്സിൽ നീ നന്മയും. അതെവിടാ? ഭൂമിയിലെ. നിന്റെ ആയുസ്സിൽ നീ അടിച്ചു പൊളിച്ച് ജീവിച്ചില്ലയോ ഡാളസിലെ ആളെ സെറ്റപ്പിലല്ലയോ ജീവിച്ചെ? ആ അന്ന് നീ നന്മയും ലാസർ അവണ്ണ തിന്മയും അനുഭവിച്ചു എന്ന് ഒന്ന് ഓർത്തു നോക്കേ. തമ്പുരാൻ ചിലത് ഓർപ്പിക്കും അവിടെ കിടക്കുമ്പോൾ. വായിച്ചു നിർത്തുക. ആമെ. ഒന്നോർക്ക, ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. നമുക്കൊരാശ്വാസം ഉണ്ടച്ചാ, അത് ഇവിടെ അല്ലെന്ന്. ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ ആശ്വാസമില്ല, ആശ്വാസമുള്ളൊരു സ്ഥലമുണ്ട്. രാപ്പകലില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വിലാപമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നുമില്ലാത്തൊരു നിത്യ ഭവനം നമുക്ക് ആശ്വാസത്തിനായി തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട്. നീയോ വേദന അനുഭവിക്കുന്നു. അടുത്ത വാക്കാണ് കാതലായ പോയിന്റ്, അത് കേൾക്കാതെ ആരും പോകരുത്, ശ്രദ്ധിച്ചു കേട്ടോണം. ആമേ. നീയോ വേദന അനുഭവിക്കുന്നു. അടുത്ത വാക്ക്, അത്രയുമല്ല. ആമേ. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ ഇന്ത്യ വന്നില്ലല്ലോ. അടുത്ത വാക്ക് വരട്ടെ, അത്രയുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ വലിയൊരു പിളർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ആരായി? ഞങ്ങളും നിങ്ങളും. പറയാം മാമേ, പറദീസയ്ക്കും പാതാളത്തിനും ഇടയിൽ തമ്പുരാൻ ഒരു വലിയ പിളർപ്പ് ഉണ്ടാക്കി വച്ചേക്കുന്നു.
അതെന്തിനാ? കേട്ടോ കേട്ടോ കേട്ടോ, ആമ ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തോട്ട് വരാനും പാടില്ല. ചുരുക്കി പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞൊരു കേറ്റിയറക്ക് പുസ്തകം അടച്ചാറ് നിന്നെ പഠിപ്പിച്ച് വെച്ചേക്കുക, അതൊന്നുമില്ല. നീ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വേണ്ടപ്പെട്ടവർ വന്ന് വേണ്ടുന്ന കാര്യങ്ങളെ ചെയ്ത് ആത്മാവിനെ അങ്ങ് കയറ്റിയിറക്കും. ദേ പുസ്തകം പറയുന്നു, മരിച്ചു കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ ഒരു കയറ്റിയിറക്കില്ല. അങ്ങനെ ഉണ്ടെന്ന് നീ പ്രതീക്ഷിച്ചിരിക്കുന്നെങ്കിൽ കുഞ്ഞെ പണ്ട് കറിയായും തോമായും വാഴക്കൃഷി നടത്തിയ പോലായി പോകും. അക്കഥ അറിയാമോ? കറിയായും തോമായും വാഴക്കൃഷി നടത്തി, രണ്ടുപേരുടെ പറമ്പിലും കൊല നന്നായിട്ട് വളഞ്ഞു. രണ്ടുപേരും അച്ചാ അയ്യോ കൊലയൊക്കെ വളഞ്ഞില്ല, അപ്പം നാളെ നമുക്ക് വെട്ടാം. യൂറിയ തളിച്ചില്ല, യൂറിയ തളിച്ചെങ്കിലേ കൊല എന്ത് ചെയ്യത്തുള്ളു? നല്ല മുടുക്കനാക്കി വണ്ണം വെച്ച് വരത്തുള്ളു. ആ അപ്പം നാളെ തളിക്കാം തളിക്കാം. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. രണ്ടുപേരും പോയി. കറിയാ വീട്ടിൽ ചെന്ന് ടി വി അങ്ങോട്ട് ഓൺ ചെയ്തപ്പോൾ ആ വാർത്ത സൂക്ഷിക്കുക, ബ്ലാക്ക് മാൻ ഇറങ്ങിയിട്ടുണ്ട്, പുള്ളി ഇപ്പോൾ കൊലയാ കൊണ്ടുപോകുന്നത്. ഇത് കേട്ടപ്പോൾ കറിയാട് ഉറക്കം പോയി. അയ്യോ എൻ്റെ കൊലയെല്ലാം പോവോ? രാത്രിക്ക് രാത്രി മക്കളെയും കൊച്ചുമക്കളെയും വിളിച്ച് പറമ്പിലിറങ്ങി കൊലയെല്ലാം വെട്ടി വെട്ടി ചാക്കിലാക്കി അടുക്കളയെ അടുപ്പിൻ്റെ പുറത്ത് കുറച്ച് അടുക്കി സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ തോമാട വിളി, ഇടാ ഓടിപാടാ കറിയായേ, നിന്റെ കൊലയൊക്കെ പോയിടാ. കറിയാ ഓടി വന്ന് നോക്കി, എന്തുവാ നിന്റെ കൊലയെല്ലാം പോയിടാ? എൻ്റെ കൊലയൊന്നും അങ്ങനെ പോകത്തില്ല അച്ഛാ. അതെന്തുവാ? ഇന്നലെ രാത്രിക്ക് രാത്രി എല്ലാം വെട്ടി. ഇതോ അടുക്കള നോക്കി അടുപ്പിൻ്റെ പുറത്ത് അടുക്കി വെച്ചേക്കുന്ന കണ്ടോ? അയ്യോ അയ്യോ, ആവേശം കാണിച്ച് വെട്ടിയോടാ. എന്ത്? യൂറിയ തളിച്ചില്ല. അയ്യോ വെപ്രാളത്തിൽ വെട്ടിപ്പോയല്ലോ. അനുഭവിക്കടാ അനുഭവിക്കടാ. ഇനി ഞാൻ ഒരു കൊല തൂക്കി കൊടുക്കുമ്പോൾ നീ എത്ര കൊല തൂക്കണം? നീ രണ്ടെണ്ണം തൂക്കണം. കാര്യം വെയിറ്റ് ഇല്ല, അനുഭവിക്ക്. ഇത് കേട്ട കറിയാ തലയ്ക്ക് കയ്യും കൊടുത്ത് നിന്നപ്പം തോമാടെ തലയിൽ ബൾബ് കത്തി. തോമാ പറഞ്ഞു, നിൽക്ക് 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 നിൽക്ക്, നീ കൊല വെട്ടിയോ അതോ വാഴ വെട്ടിയോ? ഉണ്ട്. ഇയാൾ പറഞ്ഞു, ഞാൻ കൊലയെ വെട്ടിയുള്ളൂ, വാഴ പറമ്പിലുണ്ട്. ആ ഉണ്ട്. ആ എന്നാ നീ ധൈര്യമായിട്ട് പോയി യൂറിയ മേടിച്ചോണ്ട് വാ. പിന്നെ അയാൾ ചോദിച്ചു, കറിയാ ചോദിച്ചു, എന്തുവാ അച്ചാ കൊല എവിടെ ഇരിക്കുക? പറയുന്ന അടുക്കള ഇരിക്കുക. അപ്പം വാഴ ഇവിടെ ഇടാ. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഇതിൻ്റെ അപ്പുറത്തേൻ്റെ അപ്പുറത്ത് പോയി പഠിച്ച മോസ്റ്റർ റൈറ്റർ റവറൻ്റെ കൃഷിക്കാരനാണ് ഞാൻ. അവിടുത്തെ ഞാൻ പറയുന്നത് അങ്ങോട്ട് നീ അങ്ങ് കേട്ടാൽ മതി, ചോദ്യം വേണ്ട. ആ അറിവുള്ളവർ പറഞ്ഞാൽ കേൾക്കണം. ആ എന്നാൽ പോയി മേടിച്ചോണ്ട് വാ. അങ്ങനെ യൂറിയ മേടിക്കാൻ പോയി കറിയാ. ഓടി വന്ന് യൂറിയ മേടിച്ചോണ്ട് വാ തോമാടായി കൊടുത്തു. രണ്ടുപേരും കൂടെ പറമ്പയിലോട്ട് ഇറങ്ങി വാഴയുടെ തടമൊക്കെ അങ്ങോട്ട് നല്ലപോലെ വൃത്തിയാക്കി. കൊല എവിടെ ഇരിക്കുക? അടുക്കള. ഇവർ രണ്ടുപേരും കൂടെ അപ്പുറം ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു പാട്ടിൻ്റെ ഈണത്തിൽ അങ്ങോട്ട് പാടി തളിക്കുകയാണ്. അടുക്കളയിലിരിക്കുന്ന കൊലയ്ക്കും പറമ്പിൽ നിൽക്കുന്ന വിണ്ടിക്കും വേണ്ടി ഞാനിതാ യൂറിയ തളിക്കുന്നേ. മറുപടി നിങ്ങൾ പറയണം. അടുക്കളയിരിക്കുന്ന കൊലയ്ക്ക് വണ്ണം വെക്കുവോ? ഉണ്ടെന്നില്ല ഉണ്ടെന്നില്ല. വണ്ണം വെക്കുമോ? എന്നാ ഇല്ല. എന്താ കാര്യം? വല്ലവും ചെയ്യുന്നെങ്കിൽ എപ്പോൾ ചെയ്യണമായിരുന്നു? കൊല വാഴ നിൽക്കുമ്പോൾ ചെയ്യണമായിരുന്നു. ഇപ്പോൾ വേർപെട്ടു പോയി. ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ ഇത് വെറും പിണ്ടി, മനുഷ്യനെടുത്ത് കുഴിച്ചിടുന്ന കത്തിക്കുന്ന വെറും വാഴപ്പിണ്ടി. പിണ്ടിക്കിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ആത്മാവിന് മോക്ഷം ലഭിക്കുമെന്ന മണ്ടത്തരം വിട്ടേച്ച്, വിട്ടിത്തരം വിട്ടേച്ച്. യേശു പറയുന്നു, മരിച്ചിട്ടല്ല ജീവിച്ചിരുന്ന എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ ഒരു നാളും നിത്യം നരകം കാണുകയില്ല. അതുകൊണ്ട് മരിച്ചിട്ടല്ല മരിച്ചിട്ടല്ല, ജീവനോടെയിരുന്നു ജീവനോടെയിരുന്നു ദൈവകൽപ്പനകളെ പ്രമാണിച്ച് നിത്യജീവൻ പ്രാപിപ്പാനിട വരട്ടെ. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഇന്ന് രാത്രിയിൽ കാഹളനാദത്തിൻ്റെ മാറ്റുലി ആത്മേ ലോകമെങ്ങും മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാപ്പകലില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വിലാപമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, ഓ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നുമില്ലാത്ത ആ നിത്യ ഭവനം നമുക്കായി ഒരുക്കി കർത്താപിതാ വേഗത്തിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അതുകൊണ്ട് നീ രക്ഷിക്കപ്പെട്ട്, നീ ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം രാത്രികാലം കേൾക്കപ്പെട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് രാത്രി ആ കാഹളം തുനിച്ചാൽ, ഇന്ന് രാത്രി ആ കർത്താവ് വന്നാൽ എനിക്കും ആ കർത്താവിനോട് കൂടെ പോകണം. അല്ലല്ല, ഞാനും പോകുമെന്നൊരു തീരുമാനം. ഇന്ന് രാത്രി ഉള്ളവർ ആ കരമടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത് ശക്തിയോടെ